الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي أمري أحلل لقدة من لساني يفقه قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سفي الله الصلاة والسلام عليك يا خير خلق الله والله لولا الله ما اهتدينا ولا تصدقنا ولا صلينا فانزل سكينة علينا فثبت الأقدام إذ لاقينا ഇവിടെ സന്നിഹിതരായ അതണീരായ സയ്യിദന്മാരെ പ്രിയപ്പെട്ട പണ്ഡിതരെ രക്ഷിതാക്കളെ എന്റെ യുവ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ സംഗമിച്ചത് അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ ബന്ധുമിത്രാദികൾ നാമായി ബന്ധപ്പെട്ടവർ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ നേതാക്കന്മാർ അവരുടെയൊക്കെ കബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മെ എല്ലാവരെയും അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ ഖൽബ് വിശുദ്ധ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് തൊട്ട് അല്ലാഹു നമ്മെ കുടുംബത്തെയും കാത്തു രക്ഷപ്പെടുത്തി തരട്ടെ നിരീശ്വരവാദത്തിലേക്കും അതുപോലെ തന്നെ ഭൗതിക സിദ്ധാന്തങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിച്ച് നിലനിർത്തി തരുമാറാകട്ടെ നമ്മുടെ മനസ്സിൻ്റെ വേദന അറിയുന്ന പടച്ചവൻ എല്ലാ വേദനകൾക്കും പരിപൂർണ പരിഹാരം വളരെ പെട്ടെന്ന് മജ്ലിസിനോടൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാനോടെ മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഈ രോഗം വിട്ട് വിടപറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മരിച്ച മഹാനായ നമ്മുടെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ പോലെ ശംസൽ ഉലമയെ പോലെ അവരൊക്കെ ചൊല്ലിയിട്ട് പോയ പോലെ വിശുദ്ധ ദിക്ര ചൊല്ലിയിട്ട് ഈ ലോകം വിട്ട് വിട പറഞ്ഞ് കണ്ണടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അമീനും റഹ്മത്തു കയറും റഹീം സഹോദരന്മാരെ മജ്ലിസിനോറും അതുപോലെ തന്നെ നൂറെ അജ്മീറും ഒക്കെ മനോഹരമായി സംഘടിപ്പിച്ചൊരു വേദിയിലാണ് അതിൻ്റെ പരിസമാപ്തി കുറിക്കപ്പെടുന്ന രൂപത്തിൽ ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോവുക എന്നത് ഞങ്ങളിൽ അർപ്പിതമായ ഒരു ബാല്യചുത്രവാദ്യമായി വരുന്നത് ഒരു വലിയ മുഖവര ഒന്നുമില്ലാതെ തന്നെ പ്രിയപ്പെട്ട തങ്ങളൊക്കെ പറഞ്ഞ പോലെ തടവറയിൽ വസിച്ച സുൽത്താൻ എന്ന് പറയുന്ന ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു ചരിത്രത്തിന് അഥവാ വിശുദ്ധ സ്വലാത്തിൻ്റെ പരിശുദ്ധമായ ഒരു മോചിതത്തിൻ്റെ ചരിത്രം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംവദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ അള്ളാഹു നമ്മുടെ പരിപാടി നന്നായി അവതരിപ്പിക്കാനും അത് കേൾക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധമായ സ്വലാത്ത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ സ്വലാത്ത് അള്ളാഹു റോദാ ഷെരീഫിൽ പോയി സ്വലാത്ത് ചൊല്ലി സലാം പറയാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇൻഷാല്ലാഹ് എല്ലാം അല്ലാഹുബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലീൽ അദീം വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്തും ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് ചരിത്രം ഇങ്ങനെ ആരംഭിക്കാം അതെ ആകലോക കാരണമുത്തൊളി
യാ റസൂലേ എങ്ങും ആദി ജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ആഗ ലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദി ജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ഈ കഥയും തുടങ്ങുന്നു ഇറയവനിൽ തേടിടുന്നു ഈ കഥയും തുടങ്ങുന്നു ഇറയവനിൽ തേടിടുന്നു ഇമ്പപ്പൂവാം റസൂലോരിൽ നൽസലാത്തും ചൊല്ലിടുന്നു ഇന്ന് ഇത ഞങ്ങൾ ഓതിടുന്നു കനിവിന്നരുളിടുന്ന് സുഖസ്വർഗമതിൽ നീ ചേർത്തിടുവാനേ ആകെ ലോക കാരണമുത്തൊളി യാ റസൂലേ എങ്ങും ആദി ജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ മഹാനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം വന്നു. അത് കഴിഞ്ഞ് പിന്നെ അബവിയ ഉമബിയ അബ്ബാസിയ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അറേബ്യയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടു. വിവിധ ഭൂപ്രദേശങ്ങളിൽ വിവിധ രാജാക്കന്മാർ അധികാരത്തിലായി. അങ്ങനെ അറേബ്യയുടെ ഒരു ഭാഗത്ത് ഒരു പ്രദേശം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ് മഹ്മൂദ് അൽ ഗഫന്തി എന്ന രാജാവ്. സത്യസന്ധനാണ്, പ്രജാതൽപരനാണ്, ആബിദാണ്, ഹാഫിളാണ്. വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമുള്ള ഹാഫിളായ, സകല സമയത്തും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നല്ല കൽബുള്ള, ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള, ചെറുപ്പക്കാരനായ, കല്യാണം കഴിക്കാത്ത മഹ്മൂദ് അൽ ഗഫന്തി രാജാവ്. അയാൾ പ്രവിശാലമായ ഒരു രാജ്യത്തിന്റെ അധിപനായിരുന്നു, ആ ഭൂപ്രദേശത്തിന്റെ അധിപൻ. അയാൾ ഒരിക്കൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു കിനാവ് കണ്ടു, ഒരു സ്വപ്നം കണ്ടു. വല്ലാണ്ട് പേടിച്ചു പോയ മഹ്മൂദ് അൽ ഗഫന്തി രാജാവ് എഴുന്നേറ്റ് തന്റെ ബെഡിലിരുന്നു. ബെഡിലിരുന്നു കൊണ്ട് അയാൾ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ഇതിന്റെ എല്ലാ ഭാഗത്തും എന്റെ കണ്ണുകൾ എത്തിയില്ലെങ്കിൽ എന്റെ നാഥ, ഞാൻ നിന്നോട് മറുപടി പറയേണ്ടി വരും. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടിയുടെ കാലൊടിഞ്ഞു പോയാൽ മദീന പട്ടണത്തിലിരിക്കുന്ന ഞാനതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് പരിതപിച്ച ഭരണാധികാരിയാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ കൽബിലേക്ക് ആ ചിന്ത കടന്നു വന്നപ്പോഴേ പിറ്റേന്ന് നേരം വെളുത്തു. നേരം വെളുത്ത് തന്റെ പ്രഗത്ഭരായ മന്ത്രിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാൾ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു വലിയ രാജ്യത്തിന്റെ അധിപനാണ് ഞാൻ. പ്രവിശാലമായി ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്റെ കണ്ണുകൾ എത്തേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ആര് കഷ്ടപ്പെട്ടാലും അവരുടെ പ്രയാസങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്, എല്ലാ ഭാഗത്തും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്, എന്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്റെ രാജ്യത്തെ ഞാൻ 7 സ്റ്റേറ്റുകളാക്കി വിഭജിക്കാൻ പോവാണ്. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി 7 സംസ്ഥാനങ്ങളാക്കി, 7 ഭൂപ്രദേശങ്ങളാക്കി എന്റെ പ്രദേശത്തെ അഥവാ നമ്മുടെ നാടിനെ വിഭജിക്കാൻ പോവാണ്. എന്നിട്ട് 7 സ്റ്റേറ്റുകൾക്കും പ്രഗത്ഭരായ മന്ത്രിമാരെ, നിങ്ങളെ ഞാൻ അധികാരത്തിലിരുത്തും എന്ന് പറഞ്ഞാൽ മന്ത്രിമാരെ പ്രമോട്ട് ചെയ്ത് രാജാവാക്കിയിട്ട് നിങ്ങൾ പ്രഗത്ഭരായ 7 പേരെ ഞാൻ 7 പ്രദേശത്തിന്റെ രാജാവാക്കാൻ പോവാണ്. എന്നിട്ട് രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ വീട് വെച്ച് കെട്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ 7 രാജ്യത്തിന്റെ രാജാവാണെങ്കിൽ കൂടി 7 രാജ്യത്തിന്റെ അധികാരവും എന്നിൽ മാത്രം, അഥവാ 7 രാജ്യത്തിന്റെ അധിപനായി ഞാൻ മാത്രമാണ് ഉണ്ടാവുക. നിങ്ങൾ എന്റെ കീഴിൽ ഭരിക്കുന്ന 7 രാജാക്കന്മാരായിരിക്കുമെന്ന് അവരോട് പ്രഖ്യാപിച്ചു. മന്ത്രിമാർ സപ്പോർട്ട് ചെയ്തു. നല്ലവനായ ഭരണാധികാരി മഹ്മൂദ് അൽ ഗഫന്തിക്ക് എല്ലാവരും സപ്പോർട്ട്. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ തന്റെ വിശാലമായ രാജ്യത്തെ, ആ ഭൂപ്രകൃതിയെ അയാൾ വളരെ കൃത്യമായി 7 സംസ്ഥാനമാക്കി. രാജാവ് മഹ്മൂദ് ഫന്ദി നല്ല രാജ്യത്തിനുടമയം, റഹ്മാനിൽ ഭയമുള്ള നേതാവായി വാണിടും ഫന്ദി. രാജ്യങ്ങളിൽ ഭരിക്കുന്ന അതിശ്രുതിയുള്ള രാജാവ് മഹ്മൂദ് ഫന്ദി നല്ല രാജ്യത്തിനുടമയം, റഹ്മാനിൽ ഭയമുള്ള നേതാവായി വാണിടും ഫന്ദി. ഉന്മാദമേറും കുറെ സ്വത്തും കോട്ടയ അവർക്ക്, ഉള്ളവയെല്ലാം ജനത്തിനായി നൽകി നന്മയ്ക്ക്. ഉടയോന് വീതി പോലെ ജീവിച്ചവർ ശരിക്ക്, ഉദിമതിലെങ്ങും ഭീമി പരത്തുവാൻ മിടുക്കേ. കാട്ടുന്നേ കാട്ടുന്നേ നേരിടും ജീവിത രേഖകൾ ഇന്ന് വരയ്ക്കുന്നേ,
ഓരോ രാജ്യത്തിന്റെ അധിപതിയെ നിർത്തി രാജൻ സുൽത്താനായി ദജെത്തി രാജ്യങ്ങളെ ഭരിക്കുന്ന ശ്രുതിയുള്ള രാജാവ് മഹമൂദ ഫന്ദി നല്ല രാജ്യത്തിനുടമയാം റഹ്മാനിൽ ഭയമുള്ള നേതാവായി വാണിടുക ഫന്ദി തന്റെ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളൊക്കെ മാറ്റി ഏഴ് സംസ്ഥാനത്തിനും മന്ത്രിമാരെ പ്രമോട്ട് ചെയ്ത് രാജാക്കന്മാരാക്കി നിർത്തി അവരുടെ കയ്യിൽ അധികാരമേൽപ്പിച്ച് രാജ്യത്തിന്റെ മധ്യഭാഗത്തൊരു ചെറിയ വീട് വെച്ച് കെട്ടി കൊട്ടാരം വെച്ച് കെട്ടി അതിനകത്ത് സ്വസ്ഥമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് വയസ്സായൊരു ഉമ്മയും വളരെ ചുരുക്കം ചില പട്ടാളക്കാരും മാത്രമായി മഹ്മൂദ് അൽ ഗഫന്തി ജീവിക്കാൻ തുടങ്ങി. സത്യത്തിൽ രാജ്യഭരണം മറ്റുള്ള രാജാക്കന്മാരുടെ കൈകളിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മഹ്മൂദ് അൽ ഗഫന്തി എന്ന രാജാവുണ്ട് എന്നറിയാം. എങ്കിലും മഹ്മൂദ് അൽ ഗഫന്തി എങ്ങനെ എന്ത് പരിചയമില്ലാത്തൊരവസ്ഥ വന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സജീവമല്ലല്ലോ. ഇതിപ്പോ ഞാനിപ്പം പറയുന്ന ദുനിയാവിലെടുത്തും കാണും, അന്ന് അതില്ല. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ മഹ്മൂദ് അൽ ഗഫന്തി എന്നൊരാളുണ്ട് എന്ന് അറിയുക എന്നല്ലാതെ അയാളെ കണ്ടാൽ മനസ്സിലാകുന്ന രൂപത്തിൽ പോലും ആൾക്കാരില്ല. കാരണം നേരിട്ട് പ്രദേശം ഭരിക്കുന്ന രാജാക്കന്മാരെ മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് പരിചയമുള്ളത്. മഹ്മൂദ് അൽ ഗഫന്തി ആണെങ്കിലോ സത്യത്തിൽ ഏഴ് രാജ്യത്തിന്റെ രാജാവായി കൊണ്ട് തന്നെ അയാൾ ജനതയുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ഇബാദത്തും അതുപോലെ തന്നെ സ്വസ്ഥമായൊരു ജീവിതവുമായി അയാൾ ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. കാലം കുറച്ച് മുന്നോട്ട് പോയി, ചെറുപ്പക്കാരനായ മഹ്മൂദ് അൽ ഗഫന്തി രാജാവ് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോ ഇയാളുടെ കീഴിൽ തന്നെ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് ഫാത്തിമത്ത് സുഹ്ര എന്നാണ്. ഫാത്തിമത്ത് സുഹ്രക്ക് അഥവാ നമ്മുടെ സുഹ്രാക്ക് കല്യാണപ്രായമായപ്പോഴ് ഏതൊരു ബാപ്പാക്കും ആഗ്രഹമുണ്ടാവും അവനവന്റെ പെൺകുട്ടിക്ക് നല്ല ഒരു ഭർത്താവിനെ വേണമെന്ന്. അവനവന്റെ പെൺകുട്ടിക്ക് അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ സാലിഹായ ഭർത്താക്കന്മാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏതൊരു ബാപ്പാന്റെ ആഗ്രഹമാണ് സ്വന്തം പെൺകുട്ടിയെ നല്ലൊരു തന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമായും ഈ ഈ സുഹ്രാന്റെ ബാപ്പാക്കുണ്ടായി. അയാള് ഇങ്ങനെ കണക്കുകൂട്ടി ആരെ എടുക്കണം പുതിയാപ്പിളയായിട്ട് കണക്കുകൂട്ടിയപ്പോൾ മൂപ്പരുടെ കൽബിൽ വന്നത് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനായ മഹ്മൂദ് അൽ ഗഫന്തി രാജാവിനെ കുറിച്ചാണ്. മഹ്മൂദ് അൽ ഗഫന്തി രാജാവിനെ കുറിച്ച് മനസ്സിലായപ്പോ അല്ലെങ്കിൽ ആഗ്രഹം വന്നപ്പോ ഇയാൾ ഒരിക്കൽ മഹ്മൂദ് അൽ ഗഫന്തിയുടെ കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ വന്നതിന് പ്രധാന കാര്യം രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല മഹാരാജ. എന്താ? എനിക്കൊരു പെൺകുട്ടിയുണ്ട്, സുഹ്ര എന്നാണ് പേര്. എന്റെ സുഹ്രാക്ക് ഫാത്തിമത്ത് സുഹ്രാക്ക് ഒരു നല്ല ഭർത്താവിനെ വേണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സത്യത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ കല്യാണം കഴിക്കുമെങ്കിൽ അത് റാഹത്താകും എന്ന് ഈ രാജാവായ ബാപ്പ പറഞ്ഞപ്പോ, സുഹ്രാന്റെ ബാപ്പ പറഞ്ഞപ്പോ മഹ്മൂദ് അൽ ഗഫന്തി പറഞ്ഞു, കല്യാണം ഏതെല്ലാം കഴിക്കാൻ സമയമായിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാം, പെണ്ണൊക്കെ ഒന്ന് കാണാം, പെണ്ണ് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ ബാപ്പാനെ പറഞ്ഞു വിട്ടു മഹ്മൂദ് അൽ ഗഫന്തി രാജാവ്. അയാളാണെങ്കിലോ നല്ല പ്രതീക്ഷയിലാണ്. മഹ്മൂദ് അൽ ഗഫന്തി രാജാവ് എന്റെ മകളെ മംഗളം കഴി കല്യാണം കഴിക്കുമെന്ന നല്ല പ്രതീക്ഷയിലാണ് സുഹ്രാന്റെ ബാപ്പ. അയാളാണെങ്കിൽ വന്നിട്ട് പെൺകുട്ടിക്ക് ആഭരണങ്ങളും പട്ടിന്റെ ഉടുപ്പുകളൊക്കെ തയ്യാറാക്കി ഒരു ഗജനാബിൽ സൂക്ഷിച്ചു വെച്ച് കാത്തിരിക്കുകയാണ് മഹ്മൂദ് അൽ ഗഫന്തി പെണ്ണ് വരും, പെണ്ണ് കാണാൻ വരും എന്ന പ്രതീക്ഷയോടെ. എന്നാൽ മഹ്മൂദ് അൽ ഗഫന്തിയോ മൂപ്പര കാര്യം അങ്ങോട്ട് മറന്നു. മൂപ്പര ഇബാദത്തിൽ തന്നെ ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹ്മൂദ് അൽ ഗഫന്തി രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ ടെറസിന്റെ മേലൂടെ മേൽഭാഗത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോ മൂപ്പരിക്ക് തോന്നി ഒന്ന് കുളിക്കണം എന്ന് തോന്നി. ഒന്ന് കുളിക്കണം, നമ്മളിൽ പലർക്കും തോന്നാത്ത ഒരു ഒരു ചിന്ത, കുളിക്കണം. ആ അപ്പോ കുളിക്കണം എന്ന് തോന്നിയപ്പോ മൂപ്പര് അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറ്റി മുട്ടുപൊക്കൾ മറയുന്ന ഔറത്ത് മറയുന്ന ഒരു വസ്ത്രം ധരിച്ചു. കുളിക്കാൻ വേണ്ടിയിട്ട് ഔറത്ത് മറക്കണ ഒരു വസ്ത്രം ധരിച്ചു. കുളിക്കാൻ വേണ്ടി അവർ ഔറത്ത് മറച്ചിട്ട് കുളിക്കണം. കാരണം ചില ആൾക്കാർ അത്ഭുതം ഉണ്ടെന്ന് വേണം. കാരണം ചിലപ്പോ ബാത്റൂമിന്റെ വാതിലടച്ചു കഴിഞ്ഞാൽ ചില മനുഷ്യന്മാര് ഫുള്ള് ഫ്രീയാണ്. ആ ഫുള്ള് ഫ്രീയാ, ആകാശവും ഭൂമിയും ഒന്നും രണ്ടും കണക്കന്നെയാണ്. അപ്പോ ഇത് മുട്ടുപൊക്കളം പറയുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ട് മൂപ്പര് ശരീരത്തിൽ എണ്ണയൊക്കെ തേച്ച പഴയ കാലത്തെ കുളിയുണ്ട്. ചിലയാൾക്കൊക്കെ അറിയാം, അങ്ങനെ കുളിക്കുന്ന ആളുണ്ട്, ഇപ്പോഴും ചിലപ്പോ ഉണ്ട്. എണ്ണയൊക്കെ തേച്ചിട്ട് പഴയ കുളിയില്ലേ, ഇപ്പൊ കുളിക്കാൻ നേരമില്ല, പിന്നെ എന്തിനാ എണ്ണയൊക്കെ സമയം. അപ്പൊ കുളിച്ചിട്ട് ഇങ്ങനെ ആ എണ്ണ തേക്കുന്ന സമയത്ത് വരെ നമ്മൾ വാട്സപ്പ് നോക്കൂ, കുളിക്കാൻ ടൈമില്ല. അപ്പൊ മൂപ്പര് ഈ എണ്ണ ഇങ്ങനെ തേച്ചിട്ട് നിറയെ നടക്കാണ്ട് ടെറസിന്റെ മുകളിൽ എണ്ണ ഒന്ന് ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി. അപ്പൊ സാധാരണഗതിയിൽ ചില മനുഷ്യന്മാർക്ക് ചില ഹോബികൾ ഉണ്ടാവും, ശീലങ്ങൾ ഉണ്ടാവും. എന്താ പ്രശ്നം പറഞ്ഞാല് വെറുതെ നടക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടായിട്ട് ഇങ്ങനെ ചില ആള് പാട്ട് പാടുന്ന നോക്കാം, അങ്ങനെ പാട്ട് പാടുന്നു ഉണ്ട്. ആ ചില ബാത്റൂമിൽ നിന്ന് വരെ പാട്ട് പാടും. അപ്പോ ഇങ്ങനെ പാട്ട് പാടുന്നവരുണ്ട്. ഇയാളാണ് ഹാഫിളാണ്. ഹാഫിളായത് കൊണ്ട് തന്നെ ഇയാള് വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ പാരായണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ.
വെറുതെ കിടന്ന സമയത്തൊക്കെ ഖുർആൻ പറയണം. അന്ന് ഇയാൾ ഇങ്ങനെ എണ്ണയും തേച്ച് ഇങ്ങനെ ടെറസിലൂടെ നടക്കുമ്പോൾ ഇയാൾ ഖുർആൻ പാരായണം. അന്ന് സൂറത്ത് ആലി ഇമ്രാനാണ് മൂപ്പര് ഓതുന്നത്. ആലി ഇമ്രാൻ സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സൂറത്ത് ആലി ഇമ്രാനിൽ 26-ാമത്തെ ഒരു ആയത്തുണ്ട്. ഓരോരോ ആയത്ത് ഇങ്ങനെ ഓതിക്കഴിഞ്ഞ് നമ്മൾ ഓതുന്ന പോലെയും നല്ല മൂപ്പര് ഓതുക. ഓരോ ആയത്തുകൾ ഓതുമ്പോൾ ആ കടന്നു പോകുന്ന ആയത്തുകളുടെ അർത്ഥം കൃത്യമായി കൽബിലേക്ക് കടന്നു വരും. ഖുർആൻ അതിന്റെ അർത്ഥം പറഞ്ഞ് ഓതിയാൽ ഭയങ്കര രസമാണ്. ഖുർആന്റെ അർത്ഥം പറഞ്ഞിട്ട് ഓതുക എന്ന് പറഞ്ഞാല് ഖുർആനിലേക്ക് ലയിച്ചു പോകും. നമ്മൾ സാധാരണ ഓതിനേക്കാൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ് ഓതുക എന്ന് പറഞ്ഞാൽ. അതൊരു അനുഭൂതിയാണ്. അതിലേക്ക് കടന്നു പോകും. അപ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചില സമയത്ത് കരഞ്ഞു പോകുക. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ് ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അങ്ങനെ നമ്മൾ ചെയ്താൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ അറിയാതെ കണ്ണെന്ന് കണ്ണുനീരിങ്ങനെ വന്നു പോകും. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം വന്നു പോകും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോ മഹ്മൂദുൽ ഖഫന്ദി രാജാവ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കെ സൂറത്ത് ആലി ഇമ്രാൻ 26-ാമത്തെ ആയത്ത് മൂപ്പർ ഇങ്ങനെ ഓതാണ്. وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. വളരെ മനോഹരമായി ഒരു ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയതായതാണ്. വല്ലാത്തൊരവസ്ഥയാണ് അത്. ചിന്തിക്കും, വല്ലാത്തൊരവസ്ഥയാണ്. എന്താ പറഞ്ഞത്? കൊല്ലബിയേ പറയുക, അല്ലാഹുമ്മ പടച്ച തമ്പുരാനേ മാലികൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാവായ തമ്പുരാനേ, അല്ലാഹു ഉദ്ദേശിക്കുന്നവന് അല്ലാഹു അധികാരം നൽകാൻ. പടച്ചോർ ഉദ്ദേശിക്കുന്നവന് അല്ലാഹു അധികാരം കൊടുക്കും. ഉദ്ദേശിക്കുന്നവനാണ് അല്ലാഹു രാജാവാക്കുക, ഉദ്ദേശിക്കുന്നവനെയാണ് അല്ലാഹു മന്ത്രിയാക്കുക, ഉദ്ദേശിക്കുന്നവനെയാണ് അല്ലാഹു പഞ്ചായത്ത് പ്രസിഡന്റാക്കുക, അല്ലാഹു ഉദ്ദേശിക്കുന്നവനെയാണ് അല്ലാഹു ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റാക്കുക, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാക്കുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആരെയാണോ അവനെയാണ് അധികാരത്തിലേക്ക്. അല്ലാഹു ഉദ്ദേശിക്കുന്നവനെ അധികാരത്തിൽ നിന്ന് അല്ലാഹു പിടിച്ചെടുക്കും. അല്ലാഹു അവന്റെ അധികാരത്തെ പിടിച്ചെടുക്കും, ഊരിക്കളയും, അവനെ സ്ഥാനഭ്രഷ്ടനാക്കും, അധികാരികളെ അധികാരമില്ലാത്തവനാക്കും. പടച്ച തമ്പുരാൻ അല്ലേ നമ്മുടെ മുന്നിൽ എത്ര എത്ര രാജാക്കന്മാർ കടന്നുപോയി. ലോകം അതിജയിച്ച മഹാചക്രവർത്തിമാർ കടന്നുപോയി. എത്ര ധിക്കാരികളായ രാജാക്കന്മാർ കടന്നുപോയി. അതിന്റെ ഫറാവൂൻ, അതിന്റെ നമ്രൂദ്, അതിന്റെ കാരൂൻ, അവരൊക്കെ എവിടെ പോയി? നമ്മുടെ നാടിലേക്ക് വാ, ഇന്ത്യയിലേക്ക് വാ. അതിന് നെഹ്റു, അതിന് ഗാന്ധിജി, അതിന് ഇന്ദിര, അതിന് രാജീവ്, അതിന് നരസിംഹറാവ്. എവിടെ പോയി ഇവരൊക്കെ? എല്ലാ വിസ്മൃതിയിലേക്ക് പോയി. കാലഘട്ടം അവരെ തളർത്തി. അവരുടെ അധികാരത്തിൽ അല്ലാഹു ഊരിക്കളഞ്ഞു. അതിന് ഈക്കൻ ആയനാണ്, അതിന് കേക്കരൻ നാഗരൻ. എവിടെ പോയി ഇവരൊക്കെ? ഇപ്പോഴാരാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് അധികാരത്തെ അല്ലാഹു ഊരിക്കളഞ്ഞിട്ടുണ്ട്. അവരെ അധികാരഭ്രഷ്ടരാക്കിയിട്ടുണ്ട്. അവർക്ക് അധികാരമില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോ മഹ്മൂദുൽ ഖഫന്ദി രാജാവിനോദാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർ അല്ലാഹു ഇസ്സത്ത് കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു പരീക്ഷണ വിധേയനാക്കും, നിന്ദനാക്കും, നീചനാക്കും. എങ്കിലും ബിയദിക്കൽ ഖൈർ, എങ്ങനെ സംഭവിച്ചാലും അല്ലാഹുവിന്റെ കയ്യിലാണ് നന്മ. ഇന്ന കലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്ത് മൂപ്പർ ഓതി കഴിഞ്ഞപ്പോ മൂപ്പരുടെ കൽബിൽ അറിയാതെ ഒരു ചിന്ത വന്നുപോയി. പടച്ചോനെ, നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നീ എന്താണ് ഇപ്പം പറഞ്ഞത്? അധികാരം നൽകുന്നവൻ നീ. എന്നിട്ടോ നീ ഉദ്ദേശിക്കുമ്പോ ഉദ്ദേശിക്കുന്നവൻ നിന്ന് അധികാരത്തെ എടുത്തു കളയും. രാജാവിനെ രാജാവല്ലാണ്ടാക്കുന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനിപ്പോ രാജാവാണ്, 7 രാജ്യത്തിന്റെ രാജാവ്. എനിക്ക് ചോട്ടിൽ 7 രാജാക്കന്മാരും 7 രാജ്യവും 1 പ്രദേശവും ഉണ്ട്. ഞാൻ എന്ന രാജാവിന്റെ അധികാരത്തെ പടച്ചോനെ, കൈഫ തൻസുൽമുൽ കമി, നീ അല്ലാഹ് എന്നിൽ നിന്ന് എന്റെ അധികാരത്തെ ഇപ്പോഴെങ്ങനെയാ നീ ഊരിക്കളയുക? ഒറ്റ ചോദ്യം പടച്ചോനോട്, എന്നിൽ നിന്ന് എന്റെ അധികാരത്തെ ഇപ്പൊ ഊരിക്കളയിൽ എങ്ങനെയാ റബ്ബേ? ഞാനിപ്പോ രാജാവാണ്. സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്തിൽ നീ പറയുന്നത് രാജാവാക്കണമെന്നുള്ള രാജാവ് രാജാധികാരം എടുക്കുന്നു അല്ലാന്ന്. അപ്പൊ റബ്ബേ, 7 രാജ്യം ഭരിക്കുന്ന രാജാവായ മഹ്മൂദുൽ ഖഫന്ദിയുടെ അധികാരത്തെ ഈ സെക്കൻഡിൽ എങ്ങനെയാ ഊരിയാ വെച്ചു? എന്ന രാജാവല്ലാണ്ടാക്കാം. അതും പറഞ്ഞിട്ട് അയാള് അടുത്തായ തോതാൻ വേണ്ടിയിട്ട് നാവ് പൊങ്ങിയില്ല. അപ്പോഴേക്ക് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്നൊരു നിലവിളി, ഒരാൾ സ്റ്റെയർ കേസ് കയറി ഓടി വരികയാണ്, രാജാവേ
मेले राजावे 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 अब राजावे नोक रूम बैकल अब ओडि राज प्रश्न महाराजा मरण ओडि राज महाराजावे कोटारमुच्चत्तोरी अट्ठारमुच्चत्त भीकर अलर्च अब राजावे राजावे अदान अब राजावे टेरसिन मेले ताड़ेक्क नोक्कि കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു ഭീകരനായ പുലി ഇങ്ങനെ നിൽക്കുന്നു പുലി പുലി തന്നെ ഇവിടെ പുലിക്ക് വേറെ എന്താ പറയലണ്ട ആ പുലി തന്നെ അല്ല മംഗലാപുരം ഭാഗത്തൊക്കെ പിലി എന്നാ പറയാ കസ്റാം അപ്പോ അത് ഓരോ സ്ഥലത്തും തന്നെയാണ് നമ്മൾ പുലി അവിടെ പിലി ഇനി എവിടെങ്ക പലി എന്നുണ്ടോന്ന് അറിയില്ല അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ പുലി ഇങ്ങനെ നിന്നിട്ട് മേലോട്ട് ഇങ്ങനെ നോക്കാണ് രാജാവിനെ നോക്കാണ് രാജാവിനെ നോക്കിയിട്ട് രാജാവിനോട് കണ്ണോണ്ട് മൂക്കോണ്ട് ആക്ഷൻ കാണിച്ചുകൊടുത്ത പുലി അപ്പൊ രാജാവ് ഇവരോട് ചാർന്നോട് പുലിക്ക് പുലി എന്നോടെന്തോ പറയണോ ഒരുത്ത പറഞ്ഞു പുലിക്കെന്ന് നോക്കിയോട് മുഹബത്ത് കൂടുതലാണ് അപ്പൊ ഒന്ന് രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും വളമുണ്ട ഞാനതിനെ വെട്ടിക്കൊല്ലാറ് ഇവരെല്ലാരും വാളും കൊടുത്ത് രാജാവ് പറഞ്ഞു എനിക്കെന്താണ് 32 കൈയുണ്ടാവും ഒരു വാളും കൊണ്ടടാ ഒരു വാള് വാങ്ങിയിട്ട് നല്ല മെയ്യഭ്യാസിയായ രാജാവാണ് മഹ്മൂദ് അഫന്തി ഭയങ്കര ഉഷാറാണ് മൂപ്പര് ഇറങ്ങി വരാണെന്ന് മെനക്കെട്ടില്ല ടെറസിന്റെ മേലെ നിന്ന് താഴെ കൊരട്ട ചാട്ടം ബിസ്മില്ല താഴെ വന്ന് പുലിയുടെ മുന്നിൽ അങ്ങ് നിന്ന് കണ്ണടച്ചു പിടിച്ച് ഒരൊറ്റ വട്ടം കൊണ്ട് എടുത്തല്ലോ പുലി ഒഴിഞ്ഞ് ബാക്കിലേക്ക് അങ്ങോട്ട് പോയി രാജാവ് തിരിച്ചു പൊട്ടി ആ കാലിന്റെ ഇടയിലോട്ട പുലി ഇപ്പുറത്ത് വന്ന് അണ്ടർ പിടിച്ചിട്ട് ഓട്ട പോയ മുകളിൽ ഒരു തരത്തിൽ പുലിയെ രാജാവിന് പിടിക്കാൻ പറ്റുന്നില്ല രാജാവിനോട്ട് നട്ടം കറക്കാൻ തുടങ്ങി പുലി അവസാനം ഈ പുലി എന്ത് ചെയ്യുന്നറിയോ കൊട്ടാരത്തിന്റെ ഗേറ്റിന് അടുക്കലേക്ക് ഒന്ന് ചാടി അപ്പൊ രാജാവിന് ഉറപ്പായി ഇത് ഓടിക്കളയും ഓടിയാൽ ഇതിനെ വിടരുത് എന്ന് രാജാവിന്റെ കൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു ഉടൻ അയാൾ മേലെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരോട് ചോട്ടാ നീ ബാക്കിൽ പോയിട്ട് ഒരു കുതിരയെ ഇങ്ങോട്ട് അഴിച്ചോണ്ടാ എന്തിനാന്ന് പറഞ്ഞു പുലി ഓടിയാൽ അതിന്റെ ബാക്കിൽ ഓടാനാണ് ബന ഇറങ്ങി ബാക്ക് പോയി ഒരു കുതിരയുടെ കട്ടയച്ചിട്ട് കുതിരനെ തള്ളി മുന്നിലേക്ക് വിട്ടുകൊടുത്ത് കുതിര വരുന്നവരെ പുലി വെയിറ്റ് ചെയ്തു കുതിര വന്നു കണ്ടപ്പോ പുലി പുറത്തേക്ക് അങ്ങോട്ട് ചാടി ഗേറ്റിന്റെ പുറത്തേക്ക് അപ്പൊ രാജാവിന് ഉറപ്പായി തോടും അപ്പൊ രാജാവ് കുതിരപ്പുറത്ത് അങ്ങോട്ട് ചാടി കയറിയിട്ട് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് ഇളക്കി അങ്ങോട്ട് വിട്ടു പുലി മുന്നിൽ ഓടുന്നു രാജാവിന്റെ കുതിര ബാക്കിൽ ഓടുന്നു പുലി അങ്ങ് നിങ്ങൾ തിരിഞ്ഞു നോക്കി കുതിരക്ക് സ്പീഡ് ഉണ്ടെന്ന് കണ്ടപ്പോ പുലി അങ്ങ് കുതിക്കാൻ തുടങ്ങി അസാധ്യ വേഗതയിൽ രാജാവ് തന്റെ കുതിരയുടെ കടിഞ്ഞാൻ വലിച്ചു പിന്നോട്ട് വലിച്ചു മുന്നോട്ടാഞ്ഞ് അവസാനം പുലിക്ക് സ്പീഡ് കൂട്ടി പുലി ഓടുന്നു കുതിര ഓടുന്നു കുതിരക്ക് സ്പീഡ് പുലിക്ക് സ്പീഡ് പിന്നിൽ ഓട്ടം ശരം പോലെ കുതിര തന്നിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്കു പിന്നിൽ ഓടുന്ന ദരാജൻ നമീറിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിര തന്നിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ
ഒന്നും കഴിഞ്ഞില്ല അവർക്കു പിന്നിൽ നാടും നഗരവും അവർ പിന്നിട്ട് കാടും മലകളും അവർ മുന്നിട്ട് നാടും നഗരവും അവർ പിന്നിട്ട് കാടും മലകളും അവർ മുന്നിട്ട് കാട്ടിൽ കയറിയ പുലിയും പിന്നെ കാണുന്നില്ല രാജൻ കുഴങ്ങിടുന്നേ ഓടുന്ന രാജൻ അമീറിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിര തന്നിൽ അതിവേഗമോടുന്ന പുലിയുടെ ബാക്കിൽ തന്റെ കുതിരയെ അതേ സ്പീഡിൽ ഓടിക്കാൻ രാജാവിന് പറ്റുന്നില്ല. അവസാനം പുലി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. കുതിര എത്തുന്നവരെ കുതിര അടുത്തെത്തുമ്പോൾ പുലി അവിടെ ഓടും. പിന്നെ അങ്ങോട്ട് ഒരു കാത്തുനോക്കും. അപ്പൊ സത്യത്തിൽ രാജാവിന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. പുലി ശരിക്കും കളിപ്പിക്കണം രാജാവിനെ, കാത്തു നിൽക്കുക, എന്നിട്ട് അവിടെ എത്തുമ്പോ പിന്നെ അവിടെ നിന്ന് ഓടുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരുമല്ലോ, എന്തായാലും വരും. അപ്പൊ പുലി അവസാനം ഓടിയിട്ട് കാട്ടിൽ അങ്ങോട്ട് കയറി, മുൾപടർപ്പ് പിടിച്ച കാട, മുള്ളിങ്ങനെ പിടിച്ച കാട, അതിന്റെ ഇടയിലൂടെ പുലി അങ്ങോട്ട് കയറി. രാജാവിന്റെ കുതിരക്ക് അതുപോലെ ഓടാൻ പറ്റില്ലല്ലോ പുലി പോണവലെ. അപ്പൊ രാജാവ് എന്ത് ചെയ്തു, കുതിര അങ്ങോട്ട് മാറ്റിയിട്ട് രാജാവ് അങ്ങോട്ട് കയറി. രാജാവ് കയറുന്നെന്ന് പുലി ഇങ്ങനെ കണ്ടപ്പോ രാജാവ് കുതിര അല്ല പുലി സ്പീഡ് കൂട്ടി, അല്ല സ്പീഡ് കുറച്ചു, കുറച്ച് മെല്ലെ 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 പുലി. അപ്പൊ കൺവെട്ടത്തെ ഇങ്ങനെ കാണാണ് പുലിയെ, പക്ഷെ വെട്ടാൻ പറ്റണില്ല. മുള്ളൊക്കെ വെട്ടിമാറ്റി രാജാവിന്റെ ബാക്ക് തന്നെ കയറാൻ തുടങ്ങി. മുൾ പടർപ്പ് പിടിച്ച മലയുടെ മേലേക്ക് പുലി കയറി, രാജാവും കയറി. പുലിയുടെ ഉച്ചിയിലെത്തി, ഏറ്റവും മേലെത്തിയപ്പോ ഈ അല്ല മലയുടെ ഉച്ചിയിലെത്തിയപ്പോ പുലി അവിടെ നിന്നിട്ട് തിരിഞ്ഞ് രാജാവിനെ ഇങ്ങനെ നോക്കി, ഒന്ന് വരണ്ടു. രാജാവ് പറഞ്ഞു, നീ എന്താക്കിയിട്ടും കാര്യമില്ല, ഏതായാലും നിന്നെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചതാണ്. കണ്ണടച്ചു പിടിച്ച രാജാവ് വാളുകൊണ്ട് ആഞ്ഞു പുലിയുടെ മൂർധാവിൽ പെട്ടി, അല്ലാ ബിസ്മില്ല, ഒരു വെട്ടം കെട്ട് കൊടുത്തിട്ട് പുലിയുടെ തല പിളർന്നിട്ടുണ്ടാകുമെന്ന് കണക്ക് കൂട്ടി മഹമ്മദുൽ ഖഫന്തി കണ്ണു തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോ വെട്ടിയ വാൾ മണ്ണിലാണ്ട് കിടക്കാണ്, പുലിയില്ല. പുലി അവിടെ എവിടെയുമില്ല. രാജാവ് നാല് ഭാഗത്ത് നോക്കി, ഇല്ല. അവസാനം വിളിച്ചു, പുലി പുലി, പുലി അവിടെ എവിടെയുമില്ല. ആ കാട് അരിച്ചു പെറുക്കി രാജാവ്. അങ്ങനെ ഒരു പുലിയെ രാജാവ് കണ്ടില്ല. അപ്പൊ മൂപ്പർക്ക് തോന്നി, ഇനി ഏതായാലും ഇപ്പോ പുലി ഏതായാലും പോയി, നാട്ടിലേക്ക് തിരിച്ചു പോകാം. പുലിയെ ഞാൻ കൊന്നിട്ടുണ്ടാവും നാട്ടുകാർ വിചാരിക്കുമല്ലോ. തിരിച്ചു പോകാന്ന് കണക്ക് കൂട്ടിയിട്ട് അപ്പൊ മുള്ളൊക്കെ കൊണ്ടിട്ട് കയ്യൊക്കെ കാലൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ മുള്ളുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ പൊടിയിട്ടുണ്ട്. അതൊക്കെ മൂപ്പർ ഇങ്ങനെ നോക്കി, എന്നിട്ട് അവസാനം ഉടുത്തമുണ്ടെന്ന് ഇങ്ങനെ നോക്കി. ഉടുത്ത താതണം നോക്കുമ്പോ അല്ലേ കഥ, അടിപൊളി സംഭവം. രാജനോടുമുണ്ട് മാത്രമാണ് അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തി ഊങ്ങേറി പറഞ്ഞിടലാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുവ അത് തന്നെയും കാട്ടിലെ മുള്ള് കുളത്തിയും കീറി പറഞ്ഞിടലാത്ത കാര്യമാ ഞാൻ ഇന്ന് ചെയ്തത് രാജന്ന് തോന്നിടല വേണ്ടാത്ത കാര്യമാ ഞാൻ ഇന്നു ചെയ്തത് രാജന്നെ തോന്നിടല വേവലാരിപ്പെട്ടു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടല വേവലാരിപ്പെട്ടു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടല ഇനി എന്താ ചെയ്യാത ഈ കാട്ടിലെ ആരെ ഞാൻ കണ്ടിടാതാ ഇനി എന്താ ചെയ്യാന ഈ കാട്ടിലെ ആരെ ഞാൻ കണ്ടിടാനാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുക അത് തന്നെയും കാട്ടിലെ മുള്ളി കുളത്തിയും കീറി പറഞ്ഞിടല രാജാവ് തിരിച്ചു പോകാൻ കണക്കൂട്ടിട്ട് കൊടുത്ത മുണ്ടെന്ന് നോക്കിയത് അത് കുളിക്കാൻ വേണ്ടിട്ട് കൊടുത്ത സാധനമാണ്. അത് മുള്ളു കുളത്തിന്റെ കംപ്ലീറ്റ് ഓൾസൈ മുണ്ട് കീറിയിട്ട് കീറാന്നല്ല ഇനി പറയാ കീറാന്ന് തന്നെ പറയാ അങ്ങനെ തന്നെ. പണ്ട് പരീക്ഷക്ക് കോപ്പി അടിക്കാൻ കഴിയാത്ത ഒരു കഥ ഉണ്ടായിരുന്നു. ഒരു കഥ സ്കൂളില് പരീക്ഷാ ഹാളിൽ ഒരു ടീച്ചർ വന്നു, കലാക്കിന്റെ ടീച്ചർ. ബെഞ്ചിന്റെ ഇടക്കൂട്ടൊക്കെ നടന്നിട്ട് പിള്ളേർക്ക് കോപ്പി അടിക്കാൻ കഴിയുന്നില്ല. അവസാനം കുടുങ്ങി നിൽക്കുമ്പോ ഒരു ചെക്കനെ എഴുന്നേറ്റിട്ട് ടീച്ചറെടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ടീച്ചറെ മെല്ലെ വേക്കോട്ട് പോയിട്ട് മേശന്റെ മേലെ ഇരുന്ന് അനങ്ങിയില്ല. പിന്നെ പിള്ളേർ കോപ്പി അടിക്കുന്ന കണ്ടിട്ട് ടീച്ചർ അനങ്ങിയില്ല.
അവസാന പരീക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികളൊക്കെ കൂടി ഇവൻ്റെ കൂടെ കൂടിയിട്ട് വെച്ചിട്ട് അല്ലടാ നീ എന്തപ്പോൾ ടീച്ചറോട് പറഞ്ഞ ടീച്ചർ ഇരുന്നിട്ട് നെയ്തിട്ടില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ടീച്ചറോട് പറഞ്ഞു നിങ്ങളെ ചൂരിദാറിൻ്റെ പാൻറ് ബാക്കിൽ കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ടീച്ചർ ഒറ്റ ഇരുത്തിയിരുന്ന് പിന്നണിച്ചില്ല. അപ്പോൾ അങ്ങനെ അലാഖിൻ്റെ ബുദ്ധി ഉണ്ടെങ്കിൽ കോപ്പി അടിക്കാനും പറ്റും. അപ്പോൾ ഇയാളെ തുണി ഇതുപോലെ കീറിയിട്ടാളെ കീറിയതുകൊണ്ട് ഇയാളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഓൾസ്. ഇയാളെയൊക്കെ ചിന്തിച്ച് പടച്ചോലെ ഇത് കൊടുത്തിട്ട് ജനങ്ങളെ ഗവൺമെൻറ്റ് കടയിലോട്ടല്ലേ പോകേണ്ടത്, രാവിലെ തന്നെ സംഭവമല്ലേ. ആൾക്കാർ ഇങ്ങനെ കണ്ണുകൂട്ടാണ്ട് നോക്കൂ, മനുഷ്യന്മാർ നോക്കൂ. അപ്പം മൂപ്പര് ചിന്തിച്ച് ബാക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പിടിച്ച് ബാക്കൊന്ന് വലിച്ചു നോക്കി. ബാക്കിൽ അതിനേക്കാൾ വലിയ ഓൾസാണ്. അപ്പം തീരുമാനിച്ച് ഇതും കൊണ്ട് പോകാൻ പറ്റില്ല, മൊബൈലൊന്നും ഇല്ലല്ലോ, മൊബൈലുണ്ടെങ്കിൽ പുറയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, ഒരു തുണി കൊണ്ട ഒരു പാൻറ് കൊണ്ട അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലേ, ഇത് അതില്ലാത്തൊരു കാലമല്ലേ. അപ്പോൾ ആ എല്ലാം അങ്ങനെ വിളിച്ചു വന്നു. ഈയിടെ ഒരു ചങ്ങായി ഭാര്യനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഹലോ നീ ഒന്ന് മോട്ടറിട്, വെള്ളമില്ലായിരുന്നു, ഇവിടെ ചിങ്ങളടിയാള് ഞാൻ ബാത്റൂം കക്കൂസിലുണ്ട് കാരണം, കക്കൂസിന് ഇപ്പം ഫോൺ ചെയ്യാം, ഓക്കെ പുറത്തേക്ക് നീ മോട്ടറിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ട് കാരണം. എന്ത് കുതിരത്ത്, ഇപ്പം എല്ലാം ബാത്റൂമിൽ വരെ മൊബൈലാണ്, യൂറോപ്യൻ ക്ലോസറ്റിനെ വല്ല കുത്തിയിരുന്നിട്ട് വാട്സപ്പോ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന ഓരോരുത്തേക്കാരാ. ഓൻ എന്തിനാവോയേ നാ ഹംകിന് തിരിഞ്ഞിട്ട് ഇതുവരെ, എന്നിട്ട് ഇതിങ്ങനെ കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് 24 hours സംഭവം ഇതന്നെയാണ്. ഉറക്കം ഞെട്ടിയാൽ ആദ്യം ആദ്യം മൊബൈൽ കാണണം. അതുകൊണ്ട് ഒരു പെണ്ണിനെ പ്രസവ റൂമിൽ ലേബർ റൂമിൽ നിന്ന് പുറത്തോണ്ടത് നാടെ കയറ്റിയപ്പോൾ ഇവക്ക് ബോധം വന്ന്, ബോധം വന്നപ്പോൾ ഇവളിങ്ങനെ പരുതുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് ബേജാറാവണ്ട കുട്ടീനെ ഇപ്പോൾ കൊണ്ടുവരൂ, കുട്ടിയല്ല സിസ്റ്റർ എൻ്റെ മൊബൈലാണ് ഞാൻ നോക്കുന്നത്, കുട്ടീനെ കിട്ടിയില്ലെന്ന് തിരക്കട്ടില്ല പെറ്റിട്ട് മൊബൈൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇയാൾക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു പറയാനും പറ്റില്ല. മൂപ്പര് ചിന്തിച്ചു രാത്രി ആവട്ടെ ഇരുട്ടത്ത് പോകാം, ഇരുട്ടത്താകുമ്പോൾ ആരും കാണില്ലല്ലോ, അതുകൊണ്ട് ഇരുട്ടത്ത് പോകാൻ കണക്കൂടി. രാവിലെ തന്നെ സംഭവം നടന്നു, ഇനി ഒരു ഒരു 10-12 hours കഴിയണ്ടേ രാത്രിയാകാൻ. ഇയാളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് ഇലകളൊക്കെ പറിച്ചോണ്ട് വിരിച്ചിട്ട് നല്ല എണ്ണ തേച്ചിട്ട് ഓടിയ സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്, മരമുകളിലല്ലേ, ആ ആ മരത്തിൻ്റെ ചുവട്ടിൽ മൂപ്പര് കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങി മൂപ്പര്. എന്നാൽ മഹ്മൂദ് അൽ ഗഫന്തി രാജാവിനെ കാട്ടിൽ കൊണ്ടുപോയി കിടത്തിയ പടച്ചോൻ മറ്റൊരു പണി വേറൊരു നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. മഹ്മൂദ് അൽ ഗഫന്തി കല്യാണം കഴിക്കാന്ന് പറഞ്ഞ പെണ്ണില്ല സുഹ്ര, അവളുടെ ബാപ്പ ഇയാള് കാണാൻ വരുന്ന ചോദിച്ചാൽ പട്ടിന്റെ ഉടുപ്പും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഗജനാവിൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ. അന്ന് രാവിലെ ഈ രാജാവ് തന്റെ കിടപ്പറ വിട്ടിട്ട് പുറത്തേക്ക് വരാണ്. കിടപ്പറ വിട്ട് പുറത്ത് വരുമ്പോ കാണുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ, രാജാവിന്റെ ഗജനാവ് മലർക്ക തുറന്നു വെച്ചിട്ടുള്ളത് സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളങ്കേറി സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളങ്കേറി മുതലുകളും കൊണ്ടോ മുതലുകളും കൊണ്ടോ മുത്തും വൈര കല്ലും രത്നം തുല്യ കുപ്പായം ഒക്കെ പൊക്കിയെടുത്തൊരു കള്ളൻ എങ്ങോ പോയി മറഞ്ഞു അയ്യോ രാജൻ ബേജാറാ. സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളങ്കേറി മുതലുകളും കൊണ്ടോ മുതലുകളും കൊണ്ടോ സുൽത്താന്റെ കൊട്ടാരത്തിൽ കള്ളങ്കേറി. സുഹ്റാന്റെ ബാപ്പ ജീവിച്ചിരിക്കുന്ന കൊട്ടാരത്തിൽ കള്ളം കയറി, സ്വർണവും പട്ടിന്റെ ഉടുപ്പുകളൊക്കെ കട്ടുണ്ട്. ഗജനാവ് കുത്തി തുറന്ന കണ്ടപ്പോ രാജാവ് പരിഭ്രാന്തൻ, ആരവിടെ 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 കൊറേ പട്ടാള കരുവടി വന്നു. രാജാവ് അടിയൻ അടിയൻ, രാജാവ് പറഞ്ഞു പോടാ കുടിയൻ അടിയനാ, എടാ ഗജനാവ് തുറന്നു വെച്ചോണ്ടില്ലേ. ഒരുത്തൻ പറഞ്ഞു അൽഹംദുലില്ലാ. രാജാവ് പറഞ്ഞു എന്തേ, എടാ ഇതിന്റെ അകത്ത് സ്വർണവും രത്നവും അതുപോലെ തന്നെ പട്ടിന്റെ ഉടുപ്പുകളൊക്കെ കള്ളന്മാര് കട്ടുണ്ടോയിന്നറിഞ്ഞു. ആ അതുകൊണ്ട് 3 days ഇത് കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ പിടിച്ചോണ്ടായിരുന്നു, കട്ടുകൊണ്ടോയ കള്ളന്മാരെ പിടിച്ചോണ്ടില്ല, ഇല്ലെങ്കിൽ നിങ്ങളെ 11 തല ഞാൻ കട്ടാക്കും. കക്കാനും പോണം ഒരു ഒരു കഴിവ്, ഇന്നലെ ഇവിടെ നിന്നും കക്കാൻ നോക്കി എന്നാ പറയുന്ന കേട്ടെ അല്ലേ. ആ ഇവിടെ നിന്ന് ഏതോ കുട്ടിന്റെ കാലം ഒന്ന് ഊരാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല ഇല്ല എന്തൊരു മനുഷ്യന്മാര്, സദസ്സിന് വന്നിട്ട് അവിടെ നിന്നും കള്ളത്തരുന്നല്ലോ. അവനെ സാഹസിന് വന്ന് കക്കാനായിരിക്കും, അവൻ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ എല്ലാ ഇടങ്ങളിലും കാത്തു രക്ഷപ്പെടുത്തട്ടെ. അപ്പോ രാജാവ് പറഞ്ഞു 3 days കളനെ പിടിച്ചോണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ തല കട്ടാക്കുന്ന. ഇവര് 11 കുടുങ്ങി, കുടുങ്ങിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യ,
കാവല നിൽക്കുന്ന കൊട്ടാരത്തിൽ കയറിയിട്ട് ഗജനാവ് കുത്തി തുറന്ന് ഇത് കക്കാ ധൈര്യം കാണിച്ച മഹാനായ കള്ളൻ എവിടുന്ന് പിടിക്കാനാ? ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ഒരുത്തം പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ആ 3 ദിവസത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായാലേ നമ്മളെ നില കട്ടാക്കൂ, നമുക്ക് നാട് വിടാറ്, നമുക്ക് നാട് വിട്ട് അങ്ങോട്ടൊക്കെ പോവാടാ, ഇനി തിരിച്ചു വരണ്ടാറു. അങ്ങനെ ഇവര് നാട് വിടാൻ പോവാണ്. കൊറേ പോയി ഭാര്യനെയും മക്കളെല്ലാം കൂട്ടി നമുക്ക് പോ, ഞങ്ങളിങ്ങനെ യാത്ര പറഞ്ഞ്, പിന്നെ ഞങ്ങളിങ്ങനെ നാട് വിടാണ്, ഇനി വന്നാ വന്ന്, ഇല്ലെങ്കിലാറ്. ചില മക്കള് പറഞ്ഞു അൽഹംദുലില്ല രക്ഷപ്പെട്ടു വരണം. അങ്ങനെ ഉണ്ടാവും ചില വാപ്പാന്റെ സ്വഭാവം അതായത്. ചില അലാക്കിന്റെ വാപ്പുണ്ട് മനുഷ്യന്മാരെ, ഞാൻ കഴിഞ്ഞാലും പറഞ്ഞു തോന്നുന്നത്, ഭയങ്കര വാപ്പയാന്ന്. എന്തോ ഒരു സാധനങ്ങളാ, ഇവിടെ ഇല്ല ട്ടാ, ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഇല്ല, തിരിച്ചു പോണം ഇൻഷാല്ലാ. വന്ന പയ്യനെ മര്യാദക്ക് മനസ്സിലായില്ല. അപ്പോ ഇവര് നാട് വിടാൻ തീരുമാനിച്ച് ഇങ്ങനെ പോവാണ്. ഇപ്പൊ അതിനൊന്നുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് പറഞ്ഞേടാ, നമ്മളിങ്ങനെ കുറേ നടക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ ഈ നാട് വിടാൻ ഒരു പണിയുണ്ട്. എന്താ വെച്ച്, ഈ മല കയറിട്ട് അപ്പുറത്തിറക്കിയാൽ വേറെ നാടാവും എന്നു. ആ എന്നാ മല കയറാന്ന് പറഞ്ഞു. അങ്ങനെ മല കയറാൻ തീരുമാനിച്ച് വരും. അപ്പൊ ഈ മുൾപടർപ്പ് പിടിച്ച കാടായത് കൊണ്ട് ഇവർക്ക് ഒന്നിച്ച് കയറാൻ പറ്റില്ല. അപ്പൊ ഒരാള് കയറുക, അതിന്റെ ബാക്കിൽ വേറൊരാൾ കയറി, ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ തീവണ്ടിക്ക് കമ്പാർട്ട്മെന്റ് കൊളത്തിയ മോഡലി ഇങ്ങനെ കയറി കയറി പോവാ. അപ്പോ ആദ്യ ഒരുത്ത മേലെത്തി, ഈ കുന്നിന്റെ മേലെത്തി, അവൻ അവിടെ നിന്നിട്ട് ചിരിക്കുന്നു. ചിരിച്ചപ്പോ ഈ താഴെ കയറിയിട്ട് തളർന്നൊരു ചങ്ങായി ചോദിച്ചു, അതെന്നാടാ ആ ചങ്ങായി ചിരിക്കുന്നു വെച്ച്. എന്നിട്ട് വേറൊരുത്തം പറഞ്ഞു, അത് നാളെ മറ്റന്നാള് തല അങ്ങനെ പോകുന്നത് ഓർത്തോർത്ത് ചിരിക്കുന്നതായിരിക്കും. അപ്പൊ മറ്റവൻ പറഞ്ഞു, തല പോകുമ്പോ ചിരിക്കോടെ മനുഷ്യന്മാരെ കരിയല്ലേ ചെയ്യാ, അത് ഓരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കുന്നത്. ആ അങ്ങനെ തന്നെ അല്ലേ, ഓരോരുത്തരുടെ സ്വഭാവം പോലെ. അപ്പോ നീ എന്തിനാ ചിരിക്കുന്നു വെച്ചാൽ ബാബൻ പറഞ്ഞു, എടാ നമ്മൾ എന്തിനാണ് നാട് വിടുന്നത്? കള്ളനെ പിടിക്കാൻ കഴിയായിട്ട്, കള്ളനെ പിടിച്ചാലോ, പിടിച്ചാൽ തിരിച്ച് നാട് കുടുംബത്തിനൊപ്പം പോവാലോ. എന്നെല്ലാരും കേട്ട് കയറി കള്ളനുണ്ട് കാരണം, ഇവരെല്ലാരും ഓടിക്കാരി. ഇവൻ പറഞ്ഞ ആവേശത്തിൽ കയറിട്ട് ഇവനെങ്ങനെ നോക്കി, ഇവൻ പറഞ്ഞു, എടാ ഞാനല്ലട കള്ളൻ, പിന്നെ ആരുടെ കള്ളൻ? ദേ കള്ളൻ അടുത്തിട്ടുണ്ടേ, ഉറങ്ങുന്ന വസന്തിയെ അവരും കണ്ടേ, ഒരു മരത്തണൽ കീഴേ ഒരുവരുണ്ടേ, ഉടുമുണ്ടും ഉടുത്ത് കൊണ്ടുറങ്ങുന്നുണ്ടേ, ഒരുങ്ങിക്കോ ഇതാ കള്ളൻ അടുത്തിട്ടുണ്ടേ, ഉറങ്ങുന്ന വസന്തിയെ അവരും കണ്ടേ. പകലതിലിവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ, പതിവ് പൊലയിൽ വന്നിറങ്ങിടും നാട്ടിൽ, പഹയനെ പിടിക്കണം തരമുള്ള മട്ടിൽ. പകലതിലിവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ, പതിവ് പൊലയിൽ വന്നിറങ്ങിടും നാട്ടിൽ, പഹയനെ പിടിക്കണം തരമുള്ള മട്ടിൽ. ഒരു കയറെടുത്ത് കൊണ്ടവരും വന്നേ, ഒരുങ്ങുന്നു വസന്തിയെ പിടിക്കുവാനേ, ഒരു മരത്തണൽ കീഴേ ഒരുവരുണ്ടേ, ഓടുമുണ്ടേ ഓടുത്ത് കൊണ്ടുറങ്ങുന്നുണ്ടേ. അതെ, അയാള് പറഞ്ഞതാ ആ മരത്തിന്റെ ചുവട്ടിൽ നോക്കുന്ന എല്ലാരും അങ്ങനെ നോക്കുമ്പോണ്ട്, ഉടുമുണ്ട് മാത്രം ഉടുത്തിട്ട് ഒരാളിങ്ങനെ കിടന്നുറങ്ങും, വേറെ കുപ്പായോ അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയില്, ഇപ്പൊ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആണും പെണ്ണും ഒരേപോലെ ആകുക എന്നുള്ള പരിപാടി. ഇപ്പൊ ചില സ്കൂളൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാല് ഈ പെൺകുട്ടികള് ആൺകുട്ടികളെ ഡ്രസ്സ് ധരിക്കാം, പെൺകുട്ടികള് ആൺകുട്ടികളെ പാൻ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ പോവാം. എന്തിന്? ആണും പെണ്ണും ഒരേപോലെ ആകാൻ. ഈ ആണും പെണ്ണും ഒരേപോലെ ആകുന്നതിന് എന്തിനാ ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെ പാൻറിന് ഇടുന്നത്? ആൺകുട്ടികളായ ആണുങ്ങളായ നമുക്ക് പെൺകുട്ടികളെ ഡ്രസ്സ് ധരിച്ചാ പോരെ, നമ്മള് ചുരിദാർ ഇട്ടാ പോരെ, സംഗതി ഒരേപോലെ ആയ പോരെ. ആ ഞാൻ കഥാപ്രസംഗത്തിൽ വരുമ്പോ ചുരിദാർ ഇടുക, ഇവൻ പർദ്ദ, മറ്റോ മാക്സി, അതിന്റെ അപ്പുറത്താൻ മിഴിയും ടോപ്പും. നല്ല ഇറങ്ങുണ്ടാവും, ഇതിന്റെ 10-8 ആളും ഉണ്ടാവും ഇവിടെ കാണാൻ. കുതിരത്ത് ഇയാൾക്കൊന്നുമില്ല, ആണാണായിട്ട് ജീവിക്ക, പെണ്ണ് പെണ്ണായിട്ടും ജീവിക്ക, അതാ വേണ്ടത്. ഒരിക്കലും ആണിന്റെ കോലം കിട്ടിയാലും ഈക്വാലിറ്റി കിട്ടുമോ? പെണ്ണെപ്പോഴും പെണ്ണല്ലേ, ആണെപ്പോഴും ആണാണ്. ആണും പെണ്ണിന് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. പെണ്ണിന്റെ കഴിവ് ആണിനില്ല, ഉണ്ടാവും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രസവിക്കണ്ടേ, കഴിയില്ല.
അവർക്കൊരു പ്രത്യേകമായ ഒരു കഴിവ് അല്ലാഹു നൽകിയ കഴിവുണ്ട്. അത് പെണ്ണിന് പെണ്ണിനായിട്ട് കൊടുത്ത കഴിവ് തന്നെയാണ്. ആണിനെ പോലെ കായിക ബലം ചിലപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നു വരില്ല. അത് ആണുങ്ങൾ വേറെ ഒരു സംഭവമാണ്. അപ്പൊ ആണായിട്ട് പെണ്ണ് പെണ്ണായിട്ട് അങ്ങോട്ട് ജീവിക്കുക, ദുനിയാവിന്റെ സന്തുലിനാവസ്ഥ അങ്ങനെ നിലനിർത്തുക, അതാ വേണ്ടത്. കുടുംബജീവിതം അങ്ങനെ ആകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോ ഈ ഉടുതുണ്ണു മാത്രം കൊടുത്തിട്ട് കിടക്കണ മനുഷ്യനെ കണ്ടപ്പോ ഇവര് ചോദിച്ചത് കള്ളനാണ്. അടുത്തിങ്ങനെ വന്നു നോക്കി എല്ലാരും കൂടി. അപ്പൊ നല്ല ഉറക്ക ഉപ്പരി എണ്ണ തേച്ചിട്ട്, അപ്പൊ ഒരുത്തം പറഞ്ഞു ഇയാള് പഠിച്ച കള്ളനാ, പിടിച്ചാ കിട്ടാണ്ടിക്കാൻ വേണ്ടി എണ്ണയും തേച്ചിട്ടാ കിടക്കണെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരുത്തം പറഞ്ഞു ഇയാളെ കയ്യും കാലും ആദ്യം പിടിച്ചു കെട്ടുക, അല്ലെങ്കിൽ ആക്രമിച്ചാലോ. അത് കാര്യം ചെയ്യും, കാല് കെട്ടിയാ പിന്നെ ഇയാൾ കൊണ്ടുപോകില്ല, അതുകൊണ്ട് കൈ കെട്ടിയാ മതിയാണ്. അങ്ങനെ ബലമുള്ള കാട്ടുവള്ളി ഇവർ പറിച്ചെടുത്തു കെട്ടാൻ വേണ്ടിയിട്ട്. ഇയാൾ തലേന്റെ ചുവട്ടിൽ കയ്യും വെച്ചിട്ടിങ്ങനെ ഉറങ്ങാ പാവോ, മെല്ലെ കയ്യങ്ങട്ട് വലിച്ചു, കയ്യങ്ങട്ട് വലിച്ചപ്പോ ഇയാൾ ഉറക്കം ചട്ടി, ഉറക്കം ചട്ടി കണ്ണു പറഞ്ഞ് ഇയാൾ ഇങ്ങനെ എഴുന്നേൽക്കും വരുത്താൻ പറഞ്ഞ് കൂൾ ഡൗൺ കള്ളാ കൂൾ ഡൗൺ ഉറങ്ങിക്കോളൂ. ഇയാൾ പറഞ്ഞു കള്ളനോ ഞാനോ, ഞാൻ മഹ്മൂദ് അൽഖഫന്തിയാണ്. ഒരു ജമാഅത്തായിട്ട് ചിരിച്ച് മഹ്മൂദ് അൽഖഫന്തിയോ, ഏഴ് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേരോ നിനക്കോ? എടാ ഏഴ് രാജ്യം ഭരിക്കുന്ന രാജാവായ ഞങ്ങളുടെ മഹ്മൂദ് അൽഖഫന്തി കൂട്ടുതുണിക്ക് മറുതുണിയില്ലാണ്ട് കാട്ടിൽ എണ്ണ തേച്ച് കിടക്കേണ്ട ഗതി ഓർന്നിപ്പില്ല. അയാൾ ഏഴ് രാജ്യത്തിന്റെ രാജാവാണ്. അയാളുടെ ചൂട്ടിൽ ഏഴ് നാടുണ്ട്, ഏഴ് രാജാക്കന്മാരുണ്ട്. രാജാക്കന്മാരുടെ രാജാവാണ് അയാള്. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ മഹ്മൂദ് അൽഖഫന്തിയാണ്. ഒരുത്തം പറഞ്ഞു ഇന്റെ ഒടുക്കത്തെ ഖഫന്തിയാ മറ്റരാ. അവൻ ഇട്ട ഷർട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഇയാളുടെ വായിൽ അങ്ങോട്ട് കയറ്റി കുത്തി കയറ്റി. അപ്പോഴേക്ക് വേറെ രണ്ടാൾ പിടിച്ച് കൈ അങ്ങോട്ട് പിടിച്ച് കെട്ടി, കൈയും കെട്ടി വായിൽ തുണിയും തിരിക്കപ്പോ ഇയാൾക്ക് വർത്തമാനം പറയാൻ കഴിയണ്ടേ? നടക്കടാറുണ്ട്. എഴുന്നേറ്റിട്ട് ഒരടി അങ്ങോട്ട് കൊടുത്തിട്ട് പട്ടാളക്കാരെ പെരടിക്ക് ഞങ്ങള് രാജാവ് മൂന്ന് ദിവസം കൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടല്ലേ, ഏതായാലും നിന്നെ കിട്ടി രക്ഷപ്പെട്ട്. അടി കിട്ടിയപ്പോഴും മഹ്മൂദ് അൽഖഫന്തി ചിന്തിച്ചു എന്റെ അധികാരത്തെ പടച്ചറ രാജാവായ പട്ടാളം മുന്തിടലായി നൽവരുമാഹമൂദ കേതവുമാടക്കുണ്ടാവരന്ന് രാജനാഫന്തിയുമായി നിലയില്ലാ ദുഃഖത്തിൽ മഹമൂദർ ായാട്ടെന്ന് പോൽ പട്ടാളം മുന്തിടലായി നൽവരുമാഹമൂദ കേതവുമായി കൈരണ്ടും ബന്ധിച്ചവരെന്ന് കൊണ്ടുപോയി കൽത്തുറുങ്കളിൽ അടച്ചവർ നേരെ പോയി കൈരണ്ടും ബന്ധിച്ചവരെന്ന് കൊണ്ടുപോയി കൽത്തുറുങ്കലിൽ അടച്ചവർ നേരെ പോയി കലിയാലേ രാജനോടക്കാര്യം ഓതിടലായി കൈരണ്ടും വെട്ടാൻ അവർ കണ്ണാജ്ഞയുമായി നരനായാട്ടെന്ന് പോൽ പട്ടാളം മുന്തിടലായി നൽവർമഹമൂദഫന്തിക്ക് അയാളെ പെരടിയിൽ അടിയെ കിട്ടിയപ്പോ അയാൾ അന്നേരം ഊർത്ത് പടച്ചോനെ നീ എന്റെ അധികാരത്തെ ഊരുകയാണ് ഉറപ്പേ. ഏഴ് രാജ്യത്തിന്റെ രാജാവായ മഹ്മൂദ് അൽഖഫന്തിയെ രാജാവല്ലാണ്ടാക്കിയാണ് തമ്പുരാനെ. ആ പട്ടാളക്കാർ അടിച്ചു കൊണ്ടുപോയി രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ കൊണ്ടുപോയി അയാൾ അവർ ഒരു പ്രത്യേകമായ മുറിക്കകത്ത് പൂട്ടിയിട്ട് ജയിലിൽ പൂട്ടിയിട്ടു. എന്നിട്ട് രാജാവിന്റെ മുന്നിലേക്ക് പോയിട്ട് പറഞ്ഞു മഹാരാജാവേ, രാജാവ് ചെന്താടാ കള്ളനെ കിട്ടിയോ? കിട്ടിയോന്നോ എന്റെ രാജാവ്? എന്ത് ജാതി കള്ളൻ എവിടെയല്ലേ വെച്ചു? ഞങ്ങള് പിടിച്ച് ജയിലിട്ടിട്ടുണ്ട്. പിടിച്ചാ കിട്ടാണ്ടിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് കിടക്കാണ്, ഞങ്ങൾ പോക്കിക്കൊണ്ടെന്നിട്ടാ ജയിലിട്ടിട്ട് നിങ്ങൾക്ക് കാണണോ വെച്ചു? നിങ്ങൾക്ക് കാണണോ? രാജാവ് പറഞ്ഞു എനിക്കോ? എന്റെ മകളുടെ ആഭരണം കെട്ട കള്ളനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ എന്റെ നിയന്ത്രണം പെട്ടിട്ട് കൊണ്ടുവന്നോനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു. അപ്പൊ ഒരുത്തം എല്ലാം മറ്റവനോട് പറഞ്ഞു ഇയാൾക്ക് പിരാന്താടാ. രാവിലെ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലേ കൊല്ലു, ഇപ്പൊ പറഞ്ഞു കൊണ്ടുവന്നാ കൊല്ലു. രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാജകൊട്ടാരത്തിൽ കയറിയിട്ട് കക്കാൻ ധൈര്യം കാണിച്ച കള്ളൻ ഈ നാട്ടിൽ മൊത്തം മുസീബത്താണ്. അതുകൊണ്ട് അവൻ അങ്ങനെ വിട്ടാൻ പറ്റൂല. അതുകൊണ്ട് നാളെ അവന്റെ ഒരു കൈയല്ല അവന്റെ രണ്ട് കൈയും അങ്ങോട്ട് വെട്ടിയതാണ്. കള്ളന്റെ ഒരു കൈ വെട്ടലാണ് ആദ്യത്തെ ഇസ്ലാമിക നിയമത്തിൽ ആദ്യത്തെ. രാജാവ് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു കള്ളന്റെ രണ്ട് കൈയും വെട്ടണം, ഇനി അവൻ ജീവിതത്തിൽ കക്കാൻ പാടില്ല.
അങ്ങനെ ഇവര് തിരിച്ചുപോയി. ജയിലിന്റെ അടുത്ത് വന്നപ്പോ പാവങ്ങനെ വായിൽ തുണി തിരികിട്ട് ഇങ്ങനെ കയ്യും കെട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഒരുത്തം പറഞ്ഞു, ഹലോ കള്ള, കട്ടം കെട്ടയിച്ചു കൊടുക്കണാറ്. കെട്ടയിച്ചു കൊടുത്ത പറഞ്ഞു, ഇവിടെങ്കിലും ചൊറിയാനോ മാന്താനം ഉണ്ടെങ്കിൽ ഇന്ന് മാന്തി വെച്ചോ, നാളെ രണ്ട് കയ്യും വെട്ടാൻ പോവാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്തേന്ന് വെച്ച് വായിന്ന് തുണിയെടുത്തപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പരിചയമില്ലെങ്കിൽ, നിങ്ങൾ രാജാവിന്റെ മുന്നിൽ എന്നെ കൊണ്ട് വയ്യാക്ക് എന്നെ പരിചയമുണ്ട്. അപ്പൊ ഒരുത്തം പറഞ്ഞു, ഭയങ്കര സാധനവനാള് രാജാവ് അവിടെ നിന്ന് പറയുന്നത് ഇവിടെ നിന്ന് കേട്ട്. എന്തേ കൊണ്ടോയാ കൊണ്ടോയാനെ കൊല്ലു എന്ന് പറഞ്ഞില്ലേ, നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ കൊല്ലിക്കേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് രണ്ട് കൈയായത് ഇന്ത്യ ഭാഗ്യം, നാലാകും നാലും പൊട്ടു. മഹ്മൂദ് അൽ ഖഫന്ദി ജയിലിട്ട് പൊട്ടി, അവര് പിരിഞ്ഞു പോയി. ഒരു രാത്രി കഴിഞ്ഞാൽ മഹ്മൂദ് അൽ ഖഫന്ദിയുടെ രണ്ട് കൈയും പൊട്ടും. കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ടാണ്. അന്നത്തെ രാത്രി മഹ്മൂദ് അൽ ഖഫന്ദി പടച്ചവന്റെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, അല്ലാഹുവേ, നിന്റെ അതിശീതത്തെ ചോദ്യം ചെയ്ത ഒരു മഹാപാപിയാണ് ഞാൻ, നിന്റെ കഴിവിനെ നിന്റെ കുദ്രത്തിനെ ചോദ്യം ചെയ്ത ഒരു മഹാപാപിയാണ് ഞാൻ. അതുകൊണ്ടല്ലാ, എന്റെ രണ്ട് കൈയും വെട്ടുകയാണ് ഞാൻ ചെയ്ത അപരാധത്തിന്റെ പ്രതിഫലനമെങ്കിൽ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല റബ്ബേ. എന്റെ രണ്ട് കൈ ഇവിടുന്ന് വെട്ടിയാൽ എനിക്ക് പ്രശ്നമില്ല, താരമില്ല, മഹ്ഷറിലേക്ക് അത് ബാക്കി വെക്കരുത് പടച്ചോനെ. ഞാൻ ദുനിയാവിൽ നിന്ന് നിന്നോട് ചെയ്ത അപരാധത്തിന് ദുനിയാവിൽ നിന്ന് കണക്ക് നീ തീർക്ക റബ്ബേ, ആഖിറത്തിലേക്ക് അത് ബാക്കി വെച്ചേക്കരുത് റബ്ബേ. അതുകൊണ്ട് മഹ്മൂദ് അൽ ഖഫന്ദി രാജാവാണെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ രക്ഷപ്പെടുന്നില്ല എന്ന് ഇളങ്ങ് നീയെത്തിയത്. പിറ്റേന്ന് രാവിലെ ഈ മനുഷ്യനെ കുളിപ്പിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കൈവട്ടാൻ. രാജാവ് ആ ഭാഗത്തേക്ക് വന്നില്ല, മഹ്മൂദ് അൽ ഖഫന്ദി രാജാവ് അവിടെ നിയമിച്ച രാജാവ് അവിടേക്ക് വന്നില്ല. അയാളെ വിധിയും പറഞ്ഞ് അയാളെ വീട്ടിന് പോയി. കാരണം പൂച്ചക്കെന്തിനാ പൊന്നു വെക്കുന്നിടത്ത് പറഞ്ഞ പോലെ അയാൾക്ക് എന്താ കൈവെട്ടുന്നിടത്ത് കാര്യം, അതിനൊക്കെ പ്രത്യേക ആൾക്കാരാണ്. അതുകൊണ്ട് രാജാവ് ആ വഴിക്ക് വന്നില്ല. മഹ്മൂദ് ഖഫന്ദിയുടെ കൈവെട്ടാൻ മരുപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. ആ മരുപ്പറമ്പിൽ ഒരു കറുത്ത സ്തൂപമുണ്ട്, ഒരു തൂണ് പോലത്തെ ഒരു സാധനം. അതിന് മേലെ കൈവെച്ചു കൊടുക്കേണ്ടത്. ആരാച്ചാർ വന്ന് കൈവെട്ടും ഇയാളുടെ, ഇയാളെവിടെ കൊണ്ടുവന്ന് നിർത്തി. ഈ മഹ്മൂദ് ഖഫന്ദി അവിടെ കൊണ്ടുവന്ന് നിർത്തി. രണ്ട് കൈയും മണിബന്ധത്തിനെടുക്കൽ കെട്ടിട്ടു. എന്നിട്ട് കൃത്യമായി ആ കല്ലിന്റെ മേലെ വെപ്പിച്ചു. അയാളുടെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടി. ഒരു കറുത്ത കുതിരപ്പുറത്ത് കൈവെട്ടുന്ന ആരാച്ചാർ മൂർച്ചയുള്ള കുടുംബാളുമായി അതുവഴി വന്നു അങ്ങോട്ട് വന്നു. അയാൾ കുതിരപ്പുറത്ത് ചാടിപ്പുറത്ത് താഴേക്കിറങ്ങി. ആയിരക്കണക്കിന് മനുഷ്യന്മാർ നാല് ഭാഗത്തും കൊണ്ട് ഒരു കള്ളന്റെ കൈവെട്ടുന്നത് കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കാണ്. ഈ ആരാച്ചാർ വന്നു. അയാൾ മാർക്ക് ചെയ്യപ്പെട്ട കൈയുടെ ഭാഗം ഒന്ന് നോക്കി. ഒരടി മുന്നോട്ട് മാറി അയാൾ വായു വേഗത്തിൽ മുന്നോട്ട് വന്ന് ഒരൊറ്റ വട്ട ബിസ്മില്ല, രണ്ട് കൈയും മുറിഞ്ഞ് മറുഭാഗത്തേക്ക് വീണു. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചു മഹ്മൂദ് ഖഫന്ദി ആ വേദന. പക്ഷേ സഹിക്കാനാവാത്ത മറ്റൊരു സംഭവം അടുത്തത്, പുരാതന അറബികൾ, പഴയ അറബികൾ കള്ളന്മാരുടെ കൈ വെട്ടിക്കഴിഞ്ഞാൽ ചോര ഒഴുകുമല്ലോ, അത് ചോര ഫുള്ളായിട്ട് പുറത്തേക്ക് പോയ മനുഷ്യൻ മരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് ചോര നിൽക്കാൻ അവർ പണിയെടുക്കാറുണ്ട്. തിളച്ച എണ്ണ കൊണ്ടുവരും, സൈത്തെണ്ണ കൊണ്ടുവരും. എന്നിട്ട് വെട്ടിയ ഉടനെ ഈ എണ്ണക്കകത്ത് ആ ഭാഗം മുക്കിക്കളയും. അപ്പൊ പുള്ളിയിട്ട് ഈ ഭാഗം ഉരുക്കിക്കളയും. അപ്പൊ ചോര വരില്ല. അതിനുവേണ്ടി ഈ ഭാഗം അങ്ങോട്ട് വെട്ടിയിട്ട് രണ്ട് കൈയിന്റെ വെട്ടിയ ഭാഗം എണ്ണയിലേക്ക് അങ്ങോട്ട് മുക്കിയപ്പോൾ സകല നിയന്ത്രണം കിട്ടുപോയി. മഹ്മൂദ് ഖഫന്ദി പൊട്ടിക്കരഞ്ഞു പോയി. സഹനം തരേണമൻ സുബ്ഹാനല്ലാ. സ്തുതി നിന്നിലെന്നും വിധി നിന്റേതെന്നും, സ്തുതി നിന്നിലെന്നും വിധി നിന്റേതെന്നും, സാധുവാങ്ങാനിന്നറിയുന്നല്ലാ. സർവേശ്വര നീയ മാലീകല്ലാ, സഹനം തരേണമെൻ സുബ്ഹാനല്ലാ. ആ മഹാമനീഷ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ അധികാരത്തെ എടുത്ത് കളയുക തന്നെ ചെയ്തു. എന്നെ രാജാവല്ലാണ്ടാക്കി പടച്ചോനെ, എനിക്ക് ഇസ്സത്ത് നൽകി റബ്ബേ. എന്റെ ഇസ്സത്ത് എടുത്തു മാറ്റിയിട്ട് എന്നെ നിന്നും നീചനും പരീക്ഷണ വിധേയനുമാക്കി. സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്ത് എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ എന്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടില്ല പടച്ചതമ്പുരാനെ. എന്നാലും അല്ലാഹുവേ, നീ എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെയാണ്. ആ മനുഷ്യ പൊട്ടി, മഹാമനുഷ്യൻ പൊട്ടിക്കരഞ്ഞു. അയാളെ കൊണ്ടുപോയി വീണ്ടും ജയിലറക്കുള്ളിൽ. വൈദ്യന്മാർ വന്ന് പച്ച മരുന്ന് വെച്ച് കെട്ടി മുറിവിൽ. പക്ഷേ വേദന സഖ്യമാണ്. കൈ മുറിച്ച ഭാഗത്ത് പൊള്ളുകയും ചെയ്തപ്പോൾ അസാധ്യമായ വേദന കൊണ്ട് അയാൾ നെഞ്ചുരുകിക്കരഞ്ഞു. പക്ഷേ വേദന ഒരുപാട് കൂടിയപ്പോൾ വേദന മറക്കാൻ ആ മനുഷ്യനെ ഒറ്റമൂലി ചികിത്സ നടത്തി. വേദന മറക്കാൻ ഏറ്റവും നല്ലത് പടച്ചോനോർക്കലാണ്. പടച്ചോനോർക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ലത്
അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് പോയാൽ മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഓർമ്മകളാണ് നമുക്ക് വേണ്ടത്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വേണ്ടത്, റബ്ബിനെ കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കമ്പിലേക്ക് രൂഢമൂലമായാൽ ദുനിയാവിന്റെ സകല വിഷമങ്ങളും നമുക്ക് മായിച്ചെടുക്കാൻ കഴിയും, എല്ലാം നമുക്ക് മറന്നു പോകാൻ കഴിയും, എല്ലാം നമുക്ക് ഡിലേറ്റ് ആക്കാം. കാരണം എന്താ, അല്ലാഹു ഉണ്ടായാൽ മതി കൽബിൽ, പടച്ചോൻ കൽബിൽ ഉണ്ടായാൽ ബാക്കിയൊക്കെ പോക്കാം, എല്ലാം നമുക്ക് വിടാം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കൽബിൽ ഉണ്ടായാൽ മതി, അല്ലാഹു കൽബിൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ നമ്മൾ അങ്ങനെ പറയുന്നത്, അല്ലാഹു അക്ബർ എന്നിട്ട് കൈ ഇങ്ങനെ പൊക്കണില്ലേ, ഇങ്ങനെ പൊക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ, ഇങ്ങനെ പൊക്കുന്ന കാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മുന്നിൽ വരേണ്ടത്, ബാക്കിയൊക്കെ ബാക്കോട്ട് പോകണം, ബാക്കിയൊക്കെ ബാക്കോട്ട് പോകണം, ഒരു സാധനം മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു അക്ബർ, എല്ലാം ബാക്കോട്ട്, അല്ലാഹു മാത്രം മുന്നിൽ വരണം. അങ്ങനെ കൈയ്യട്ടേണ്ടത്. അങ്ങനെ കൈയ്യട്ടുമ്പോൾ നിസ്കാരത്ത് ശബ്ദം ഉണ്ടാവും. നമ്മൾ കൈയ്യട്ടത് എങ്ങനെയാ, ഇങ്ങനെ എന്നിട്ട് അല്ലാഹു അക്ബർ, എന്റെ അർത്ഥം എന്താണെന്നറിയോ, എല്ലാം ഇങ്ങ് വരട്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നാകാത്ത, ആ അവിടെ തന്നെ പോയി നമ്മളെ കാര്യം. അള്ള കൽബിൽ ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ഇയാള് കൈക്ക് അങ്ങട്ട് വേദന വന്നപ്പോ ഈ വേദന മറക്കാൻ അയാൾ ചെയ്ത് ജയിലിന്റെ അകത്ത് ഖുർആൻ പറയണം, വിശുദ്ധ ഖുർആനിങ്ങനെയാണ്. പവിത്ര നദിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. ഫുർഖാനുള്ള നീമാണ് പരിശേരും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമ്പരമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്, പെരിയോന്റെ കലാമാണ് ഖുർആൻ, പെരിയോന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാമ് മനസ്സിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്, അത് വല്ലാത്ത മധുരമാണ്. അപ്പൊ വേദന മറക്കും, ഇവര് ദുനിയാവായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല. അപ്പോ ഇയാള് വേദന വരുമ്പോഴൊക്കെ ഖുർആൻ ഓതും, ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ വേദന സമാധാനം കിട്ടും. അപ്പൊ ജയിലിന്റെ അകത്ത് വേറെ പണിയൊന്നുമില്ല, ഖുർആൻ ഓതാൻ തന്നെ പണി, ഇങ്ങനെ ഖുർആൻ ഓതുക. അങ്ങനെ ദിവസങ്ങൾ കുറച്ചു കഴിഞ്ഞു, കുറച്ചു കഴിഞ്ഞപ്പോ ഈ മഹ്മൂദുൽ ഖഫന്തി രാജാവ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ പെണ്ണുള്ളത് ഈ കൊട്ടാരത്തിലാണ്, സുഹ്റ. അപ്പൊ അവളുടെ ബാപ്പാക്ക് മുമ്പേ ഒരു ചിന്ത ഉണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കാൻ വരുന്ന ആള് ഹാഫിദ് ആയതുകൊണ്ട് അവളും കുറച്ചൊന്ന് ഖുർആൻ പഠിച്ചോട്ടെ, ഒരു കുഫു വെക്കണല്ലോ. ഭാര്യക്കും ഖുർആൻ അറിയാം, ഭർത്താവിനും ഖുർആൻ അറിയാന്ന് പറഞ്ഞാല് രസാ. ആ രണ്ടാക്ക് ഖുർആൻ ഉണ്ടായാ പിന്നെ ഭയങ്കര ഉണ്ടായ നല്ല രസല്ലേ. ഇപ്പൊ രണ്ടാക്ക് മൊബൈൽ ഉണ്ടായിട്ടില്ലേ, ഭയങ്കര ഇറങ്ങി നമ്മളെ മൊരയില്. ആ രണ്ടാക്ക് മൊബൈലാ, കെട്ടിയോൻ ഇപ്പുറത്ത് കുത്തിയിരിക്കുന്നുണ്ട്, കെട്ടിയോൾ അപ്പുറത്ത് കുത്തിയിരിക്കുന്നുണ്ട്, മക്കള് മറ്റേ കോലായാലും കുത്തിയിരിക്കുന്നുണ്ട്, എല്ലാരും തോണ്ടല്ല തന്നെയാ പണി. അങ്ങനെ തോണ്ടുക, അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുക. ആ ഇപ്പൊ ചെറിയ മക്കൾക്കല്ല, ഫ്രണ്ട് ആരാന്നറിയോ, ഫ്രണ്ട് ഉപ്പ, വാട്സപ്പ് ഫ്രണ്ട് ഉപ്പ, ഉമ്മ. ആ ഇങ്ങനത്തെ ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒരമണിക്കൂറെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരായവരോടാ പറയണത്, കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരോട് പറയട്ടെ, ഒരമണിക്കൂറെങ്കിലും നിങ്ങൾ ആ മൊബൈല് മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബത്തിനോട് സംവദിക്കാൻ വർത്താനം പറയാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളെ കുടുംബം എന്ന് കുളന്തോണ്ടി എന്ന് വെച്ചാൽ മതി. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ തീരുമാനിക്ക, ഇത് കുറച്ച് സമയം ഓഫാക്കും, പോരേ കൊടുത്തിൽ അതൊരു ഭാഗത്ത് മാറ്റി വെക്കുക. മക്കളെയും കുട്ടികളെയും ഭാര്യയും എല്ലാം വിളിച്ചിരുത്തിട്ട് ഒരു അരമണിക്കൂറും അവരോട് വർത്താനം പറ. ഭാര്യമാരോടും എനിക്ക് പറയാനുള്ളതാണ്, ഭർത്താക്കന്മാരെ ക്ഷീണിച്ചവശരായി കയറി വരുമ്പോ നിങ്ങൾ നിങ്ങളെ മൊബൈലും നോക്കി കുത്തിയിരിക്കല്ലേ വേണ്ടത്, ഭർത്താവിന് എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുക്കുക. നിങ്ങൾ പരസ്പരം അവിടെ ഇരിക്കുക, വർത്താനങ്ങളൊക്കെ ഒന്ന് പറയുക, കുടുംബവിശേഷങ്ങളൊക്കെ പറയുക, മക്കളുടെ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക. മക്കള് സ്കൂളൊക്കെ തുറന്നാൽ, മദ്രസ ഒക്കെ തുറന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അരമണിക്കൂറെങ്കിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുക. ചില ആൾക്കാർക്കൊന്നും ഒരു കുട്ടികൾ എവിടെ പഠിക്കുന്നതന്നെ അറിയില്ല, ഏത് ഏത് ക്ലാസ്, ഓരോരുത്തർ വരും സ്കൂളിൽ. ആ പക്ഷേ എന്റെ മോനാന്ന് കിട്ടണോ, എന്താ പേര്, പേര് അമീൻ, എത്രാം ക്ലാസ്സിലാ എനിക്കറിയില്ല, പിന്നെന്തിനീ പറഞ്ഞേച്ച്, അമീനാന്നറിയാം, എത്ര ക്ലാസ്സിലാന്നറിയില്ല, അകലിന്റെ ചില വലിയ സ്കൂളിലൊക്കെ കഥ. അപ്പോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ അതിന് തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബത്തിനോട് ഒരു വർത്താനമൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലോ കുടുംബം പോവും.
കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുക. ഇപ്പൊ കൂടുമ്പോൾ ഇമ്പമല്ല, കൂടുമ്പോൾ മൊബൈൽ കമ്പമാണ്. അത് പാടില്ല എന്നീ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് മഹ്മൂദ് അൽ ഖഫന്തി രാജാവ് ഹാഫിദ് ആയതുകൊണ്ട് തന്റെ കുട്ടിയും കുറച്ച് ഹിഫ്ദൊക്കെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉസ്താദിനെ വെച്ചിട്ട് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു ഈ രാജാവ്. ഈ സംഭവം നടക്കുന്ന അന്ന് രാവിലെ ഉസ്താദ് ലീവില് നാട്ടിൽ പോയി. ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഈ ഉസ്താദോ മാഷോ ഇല്ലെങ്കിലാണല്ലോ കുട്ടികൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം. അന്നാണ് ഇവരുടെ റിപ്പബ്ലിക് ഡേ, കുട്ടികളെ റിപ്പബ്ലിക് അന്നാ. ആ അവനെ പറയേണ്ടി വരില്ല. അപ്പൊ ഈ ഈ ഉസ്താദ് നാട്ടിൽ പോയ സമയത്ത് ഇവളി പഠിക്കുന്ന സമയം വെറുതെ കിട്ടിയല്ലോ. ഇവളെന്ത് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നടക്കും കൊട്ടാരത്തിന് സൈഡിലുണ്ട്. 10-17 വയസ്സുള്ള പെൺകുട്ടിയാ. ഇവളിങ്ങനെ നടക്കും, നടന്ന് നടന്നിട്ട് ജയിലിന്റെ ഭാഗത്തെത്തിയാണ്. ജയിലിന്റെ ഭാഗത്തെത്തുമ്പോ അതിന്റെ അകത്തുനിന്ന് മനോഹരമായ ഒരു ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കാണ്. ആര്? സുഹ്റ. ആരാ സുഹ്റ? സുഹ്റ എന്ന് പറഞ്ഞ കൊട്ടാരത്തിന്റെ അലങ്കാരമാണ് പെണ്ണ്. കളിക്കുട്ടി പ്രായവും പിറകില മധുമലരേ പൂങ്കുരുന്നായി പാറി വളരും രാജതെരുവിൽ ജീനത്തൊളിയും മലരായി കളിച്ചിരി മധുവഴകിൻ ചേലായി കളിക്കുട്ടി പ്രായവും പിറകിലായി കളിച്ചിരി മധുവഴകിൻ ചേലായി കളിക്കുട്ടി പ്രായവും പിറകിലായി. അടിപൊളി പെൺകുട്ടിയ, നല്ല മോളാ സുഹ്റ. സുഹ്റ ജയിലിന്റെ ഭാഗത്തെത്തിയപ്പോ ജയിലിന്റെ ഉള്ളിൽ ഭയങ്കര കിറാഅത്ത്. അപ്പൊ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഇപ്പോളത് ശ്രദ്ധിച്ചു. അല്ലാതെ ആളും ശ്രദ്ധിക്കൂല, ഖുർആനോട് താല്പര്യം ഉണ്ടാവില്ല, ഖുർആൻ ശ്രദ്ധിക്കാം. അപ്പോ ഇപ്പോൾ ആ ഖിറാഅത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചു. വളരെ രസകരമായ ഖിറാഅത്ത്, ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണല്ലോ ഓതുക. ഇതിങ്ങനെ കേട്ട് കേട്ട് ഇവള് അതിലങ്ങട്ട് ലയിച്ചപ്പോ ഇവള് ചിന്തിച്ച് ഇവളെ പണിയെന്നിങ്ങനെ അതായി. ദിവസം ഇങ്ങനെ വരൂ, ജനലിന്റെ അടുത്ത് വെക്കും, ഇതിങ്ങനെ കേൾക്കും. മൂന്നാല് ദിവസം ഇത് ആവർത്തിച്ച് കേട്ടപ്പോ ഇവൾക്ക് ചിന്ത തുടങ്ങി. ഇവള് ചിന്തിച്ച് ഇയാള് മതി ഉസ്താദ്, മറ്റേത് അത്ര പോരാ. കുറച്ചു കൂടി കഴിഞ്ഞപ്പോ ഇവള് ഉപ്പാന്റെ അടുത്ത് പോയി, ബാപ്പാന്റെ അടുത്ത് പോയിട്ട് ബാപ്പാന്റെ അടുത്ത് തലയെല്ലാം ചൊറിഞ്ഞിട്ട് ഇങ്ങനെ, ബാപ്പാ ബാപ്പാ ആ പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് ബാപ്പ ചന്ദേ, എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ ബാപ്പ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഏതൊരു കുട്ടിക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആഗ്രഹം അതാവണം, എന്ത്, ഖുർആൻ പഠിക്കാന്നുള്ളത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോ എന്തായാലും പഠിക്കേണ്ടത് ഞാൻ മോളെ. നീ പഠിക്കുന്നുണ്ടല്ലോ, ഉസ്താദിനെ വെച്ചിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉസ്താദ് നല്ല അഭിപ്രായമാണ് എന്നോട് പറയുന്നത്, നല്ല രാഹത്ത് തന്നെയാണ്. ആ അപ്പൊ ഇവള് പറഞ്ഞ് അത് ഇടക്കിടക്ക് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മദ്രസയിൽ ഇടക്കിടക്ക് നമ്മൾ ഉപ്പമാര് പോകണം, ഉപ്പമാര് പോകണം, ഉമ്മേനല്ലാക്കേണ്ടത്. ഉപ്പമാര് ഇടക്കിടയിൽ മദ്രസയിൽ സ്കൂളിലും പോകണം. എന്തിനറിയോ, കുട്ടികളെ പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാനല്ല, ഒന്ന് ബർത്തെ പോവുക. ബർത്തെ പോയിട്ട് മാഷോട് ഉസ്താദിനോട് ചോദിക്കുക, ഉസ്താദെ ഇതുണ്ട് നമ്മളെ ചക്കൻ. അപ്പൊ ചക്കൻ പേജുമ്പോ നോക്കുന്നുണ്ടാവും, പഹയൻ ഈടിയെത്തിയാ റബ്ബേ. ഒരു നോട്ടുണ്ട്, പിള്ളേർക്ക് ഒരു നോട്ടുണ്ട്. ഇങ്ങനെ അത് നോക്കൂ, എന്ത് എതിരായി സാധനയുടെ വന്നവിടെ. അപ്പൊ ഇവന് തോന്നൂ, ഇത് എന്നെ വിടാണ്ട് പിന്തുടരുന്ന മഹാസംഭവം അത്, പഠിക്കലേ രക്ഷയുള്ളൂ. നമ്മൾ വെറുതെ പോയാൽ മതി മദ്രസയിൽ അല്ലെങ്കിൽ സ്കൂളിൽ, ഇങ്ങനെ പോയിട്ട് നോക്കുക. ഉസ്താദ് എന്തുണ്ട് മാഷ, എന്തുണ്ട് ചക്കെ? ആ അത്രയും പോയിട്ട് കുട്ടികളാന്നേക്കോളൂ, നമ്മളാ ബൈക്ക് പോവില്ല. പിന്നീട് ആ മക്കളെ എന്താകുക, ഇനി അഥവാ പി ടി എ മീറ്റിംഗ് വിളിച്ചാൽ പറഞ്ഞേക്ക പെണ്ണുങ്ങൾ നീ പറഞ്ഞിട്ട് ഇതാത് ഇറങ്ങാക്കാത്ത് നിൽക്കുന്ന ഒരു സാധനവും. ആ അപ്പാടിട്ടിട്ട് പോയിക്കോളൂ, നമ്മൾ പോണം, ആണുങ്ങൾ പോണം, കുട്ടികളെ ശരിയാക്കണോ? കുട്ടികളെന്നാണ്ടേ, നന്നാണ്ടേ, വേണ്ടേ വേണ്ടേ പടച്ചോനെ, കുട്ടികൾ വേണ്ടേ? അത് വേണോ? അല്ല, കുട്ടികൾ നന്നാണെങ്കിൽ ആദ്യം കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ സ്നേഹിക്കണം, കുട്ടികളെ സ്നേഹിക്കലില്ല ഉണ്ടോ? ഇന്ന് നേരം വെളുത്തിട്ട് അവനവന്റെ കുട്ടിക്ക് ഞാൻ ചുംബനം കൊടുത്തു എന്ന് പറയുന്ന ആൾ കൈവക്കട്ടെ. ഞാൻ എന്റെ കുട്ടിക്ക് ചുംബനം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആൾ കൈവക്കെ. ഒരു മഹലൂക്കില്ല, ഒരാളുണ്ട്. ചെറിയ മക്കൾ കൈവക്കണ്ട, മംഗലം കഴിക്കാത്ത. അപ്പൊ ഈ സദസ്സിൽ ഒരാള് നിങ്ങൾ ഉറക്കം വന്നിട്ട് കൈവക്കിയതല്ല, കുട്ടിയില്ലേ, ഏ കൈവക്കിയില്ല, അത് ഇങ്ങനെ ഞാൻ വിചാരിച്ച കൈ, അത് സോഫനവിൽ എടുത്തു വെച്ചതാ. അപ്പോ
ഒരാൾ വന്നിട്ടുണ്ട് കുട്ടിക്ക് മുത്തം കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആൾ ബേജാറാകണ്ട നിങ്ങളുടെ കുട്ടികൾക്ക് ചുംബനം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് രാവിലെ ആൾ വരും കാത്തുക്ക് ആൾ കാത്തുക്ക് എന്ത് മനുഷ്യന്മാരാ നമ്മൾ നമ്മളെ കുട്ടിയൊക്കെ നമ്മളല്ലാണ്ട് വേറെ ദുനിയാവ് വേറെ ആൾ വന്നിട്ട് പഞ്ചായത്ത് വന്നിട്ട് ജമാഅത്തിന് മുത്തം കൊടുക്കല അങ്ങനെ ഇത് നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് നമ്മളല്ലേ ഇത് കൊടുക്കേണ്ട മനുഷ്യന്മാര് നമുക്ക് എന്തിനാണല്ലോ ചുണ്ട് അതിന് നമുക്ക് എന്തിനാണല്ലോ കൽബ് അതിന് മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ രണ്ട് കൈയും തന്നിട്ടില്ല പടച്ചോൻ ചേർത്ത് പിടിച്ചിട്ട് നെറുകയിൽ ചുംബനം കൊടുക്കണം നെറ്റിയുടെയും രണ്ട് പുരികത്തിന്റെയും ഇടയിലൊരു സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ നിങ്ങൾ ചുംബനം കൊടുത്തു നോക്കിയാട്ട് ഇങ്ങനെ ഇപ്പൊ അല്ല പുരയിലെത്തിയൊരു കുട്ടിയേക്ക് അടുത്തിരിക്കുന്ന കൊടുക്കാനല്ലേ പറഞ്ഞത് ഇവിടെ അങ്ങനെ കൊടുക്കുക ഇവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും ശരീരത്തിൽ ഭയങ്കര മുഹബത്ത് വരും കഠിനമായ കൽവുള്ളവന് ഹൃദയ മാർദ്ദവമാകാൻ അള്ളാഹു നബി പറഞ്ഞു എത്തീം മക്കളുടെ തല അങ്ങനെ തടവിയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തീം കുട്ടികളുടെ തല തടവിയാൽ ഒരു പ്രത്യേകമായ ഒരു ഹോർമോൺ സൃഷ്ടിക്കപ്പെടും ഭയങ്കര കുദരത്ത മനുഷ്യന്റെ ശരീരം ആ ഭയങ്കര കുദരത്ത എത്തീം മക്കളുടെ തല ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഒരു എനർജി ഉണ്ട് അത് അവന്റെ കൽബിനെ മാർദ്ദവത്തിലേക്ക് കൊണ്ടുവരും എത്തീം മക്കളെ കാണുമെന്ന് നമ്മുടെ കൽബൊന്ന് പതറിയാൽ നമ്മുടെ കൽബ് മാർദ്ദമുണ്ടെന്ന് സങ്കല്പിക്കണം അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളെ മക്കൾക്ക് ഇത് കൊടുക്കണം അങ്ങനെ കൊടുക്കണം ചിലയാള് കൊടുക്കും എപ്പോ അറിയോ ഉറങ്ങുമ്പോ ആ ചില ഉപ്പ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അടുത്ത അവിടെ ഇരിക്കും കെട്ടിയോൾ അപ്പുറത്തു ഇപ്പുറത്ത് കെട്ടിയോൻ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കുട്ടിനെ നോക്കിയിട്ട് എന്താ മോൻ കണ്ണ് നിന്റെ പോലത്തത് മൂക്കെന്റെ പോലത്തെ എന്താ ഓഹരി വെക്കാൻ വന്ന സാധനം എന്നിട്ട് ഒരു ചുംബന ഉറങ്ങിയ ചക്കന്റെ കവിളത്ത് ഉമ്മ അതിനേക്കാൾ നല്ല കിടക്കുന്ന കട്ടിലിന്റെ കാലിന് കൊടുക്കലോ അങ്ങനെ മനുഷ്യന്മാരെ ചുംബന ഉണർച്ചയെ കൊടുക്കണോ കുട്ടികൾ ഉണർന്നിരിക്കുമ്പോൾ കൊടുക്കണം എന്നാലും കുട്ടികൾക്ക് തിരിവ് തന്നെ എൻ്റെ ഉപ്പന്നെ സ്നേഹിക്കുന്നുണ്ട് രാവിലെ മദ്രസയിൽ പോണ കുട്ടികളൊക്കെ പിടിക്കുക രാവിലെ മദ്രസയിൽ പോണ കുട്ടികളില്ലേ കുട്ടികളെ പിടിച്ച് മുന്നിൽ നിർത്തുക എന്നിട്ട് ചുംബനം കൊടുക്കുക പല്ലി വെച്ചിട്ട് കൊടുക്കണേ പിള്ളേർ മദ്രസയിലെത്തൂല അങ്ങനെ പിടിച്ചിട്ട് കൊടുക്കുക അങ്ങനെ എന്ത് രാഗത്തുണ്ടാവുന്നറിയോ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കണ പെൺകുട്ടികൾ പോരേന്ന് ഇറങ്ങി പോകുമ്പോൾ കൊടുക്കും ചേർത്ത് പിടിച്ചിട്ട് കൊടുക്ക് കോളേജിലും കവലകളിലും കഴുകന്റെ കാമക്കണ്ണുമായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ അവളെ കണ്ണിറക്കി കാണിക്കുമ്പോൾ അവളെ പറയുമ്പോ പോടേ പോ ഇതിനേക്കാൾ വലിയ സ്നേഹവും മുഹബത്തും എന്റെ പോരേന്ന് കിട്ടിയില്ല ഞാൻ വരുന്നത് സ്നേഹത്തിന് ഒരു പ്രശ്നമുണ്ട് കിട്ടിയിലേക്ക് കിട്ടുന്നിടത്തേക്ക് പോകും അതുകൊണ്ടാണ് റോഡിലേക്ക് പോകേണ്ടി വരുന്നത് അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ മക്കൾക്ക് സ്നേഹം കൊടുത്താൽ പുറം ലോകത്ത് കാണുന്ന കാപട്യ സ്നേഹത്തിന്റെ പിന്നിൽ നമ്മുടെ മക്കൾ പോകൂല നിങ്ങളെ വിട്ട് ഒരു പെൺകുട്ടിയും അവനവന്റെ പിതാവിനെ വിട്ടിട്ടും മാതാവിനെ വിട്ടിട്ടും ഒരു പെൺകുട്ടിയും പറയാൻ പോകൂല മറ്റൊരുത്തന്റെ കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ സ്നേഹം കൊടുത്താൽ കൊടുക്കണം അത് നമ്മുടെ ബാധ്യതയാണ് സ്നേഹം കൊടുക്കാനുള്ള ബാധ്യതയാണ് മക്കൾക്ക് സ്നേഹത്തിന്റെ മുദ്രണമാണ് ചുംബനം കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കണോ മക്കൾക്ക് കൊടുക്കണോ വേറെ എവിടെയെങ്കിലും കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞത് സ്വന്തം കുട്ടിയെ കൊടുക്കാൻ പഠിക്കണം ആദ്യം എന്നിട്ട് അത് കൊടുക്കണം ഇപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചപ്പോ മഹലൂക്കും ഇല്ല കൊടുത്ത അയാളുണ്ട് നിങ്ങൾ എപ്പ ഇത് കൊടുക്കുക അതിന് ഡേറ്റ് ഉണ്ടാ മൂന്ന് മക്കളുള്ള മൂന്ന് കുട്ടികളുള്ള ഒരു പെണ്ണായിരുന്നു ആദ്യമറിയോ ഫാത്തിമ ബി റളി അല്ലാഹു അൻഹ ആദ്യത്തെ മൂന്ന് മക്കള് ഹസനും ഹുസൈനും മുഹ്സിനും റളി അല്ലാഹു അൻഹും അതിന് മുഹ്സിൻ റളി അല്ലാഹു അൻഹ ചെറുപ്പത്തിൽ മരിച്ചത് വീട്ടിൽ നിന്ന് കയറി വരും റസൂലുള്ളാന്റെ വീട്ടിലേക്ക് ഫാത്തിമ ബി റളി അല്ലാഹു അൻഹ കയറി വരുമ്പോൾ റസൂൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഫാത്തിമ ബിബി എന്ന മകളെ കണ്ടാൽ എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു വരുമ്പോഴത്തേ ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ചോ ബാപ്പാനെ പഠിക്കും നിങ്ങൾ ബാപ്പ റസൂൽ വെറു പ്രവാചകനല്ല കുടുംബജീവിതത്തിൽ ഇറങ്ങിത്തറങ്ങുന്ന ഏറ്റവും നല്ല ബാപ്പയാണ് ഏറ്റവും നല്ല ബാപ്പയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല പുതിയാപ്പിളയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതർത്ഥത്തിലുള്ള റസൂൽ അല്ലാത്ത എല്ലാ അർത്ഥത്തിലും പുണ്യനബി നമ്മുടെ മാതൃകയാണ് എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല ഭർത്താവാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചു നോക്കങ്ങൾ ഏറ്റവും നല്ല ഭർത്താവ് മരണം വരെ മരിച്ചിട്ടും ഒരു ഭാര്യമാർ റസൂലിനെ കുറിച്ച് ഒന്നും പറയാണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് നല്ല ഭർത്താവായതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ ആ ഫാത്തിമ ബിബിയെ മുറ്റത്തുനിന്ന് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബനം കൊടുത്തിട്ട് വീട്ടിന്റെ അകത്തേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുവരുമത്രേ ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു എന്തേ നമുക്ക് ആ മാതൃക സ്വീകരിക്കാൻ പറ്റാത്തത് എന്തേ പുണ്യ നബിയിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റാത്തത് എന്ത് പരിശുദ്ധ റസൂലിന്റെ ആ ചെയ്തികളെ ഒന്ന് വാരി പുണരാൻ നമുക്ക് സാധിക്കാത്തത് നമുക്ക് നാണവും മാനവും ഉണ്ടല്ലേ നാണക്കെടാകുന്നില്ലേ മക്കൾക്ക് ചുംബനം കൊടുക്കാൻ എന്തിനാ നാണിക്കണത് റസൂൽ ചെയ്തതാ സ്വന്തം മോൾക്ക് കൊടുത്തതാ പിന്നെ നമ്മളെ നമ്മളെ പെൺകുട്ടിയെ കൊടുക്കണതിന് ആ കൊടുത്തില്ല കുറെ കാലമായി ഇവനോട് ഞാൻ പറയുന്നു ഇങ്ങനെ സ്റ്റേജ് വന്ന് കൊടുക്കലുണ്ടാ അവിടെ മറന്നു പോയിട്ടുണ്ടാവും
അതുകൊണ്ട് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബർത്ത് ഒന്ന് കൊടുത്തു നോക്കിയാട്ടെ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മക്കളുമായുള്ള ബന്ധത്തിന്റെ ഇതുവരെയുള്ളൊരു ബന്ധുവില്ലേ, ആ ബന്ധം എത്രമാത്രം ദൃഢമാവും എന്ന് നിങ്ങളൊരു ഒരാഴ്ച കുട്ടിയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് മുത്തം കൊടുത്താൽ ഇതുവരെ ജീവിച്ച ജീവിതം അതിനുശേഷമുള്ള ജീവിതം താരതമ്യം പഠിപ്പിച്ചു ചെയ്തു നോക്കണം നിങ്ങൾ എന്താ ഉണ്ടാകാം. അതുകൊണ്ട് മക്കളെ ചെറിയ കുട്ടികളോടാ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ ചോദിച്ച് വാങ്ങണം കേട്ടാ. ആ ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ഉമ്മാനോട് ചോദിച്ചോ, ആരെങ്കിലും ഒരാളെ തിരട്ടി ആ അത് കിട്ടായിട്ട് അത് റോഡ് മുതൽ ചുമ്മര സമരം നടത്തുന്നത്. എന്നിട്ട് നിങ്ങൾ പുരയിൽ കിട്ടിയാ പരിപാടി പോവില്ല, പുരയിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നടുറോട്ട് ബസ് സ്റ്റാൻഡെല്ലാം പോയി കൊറേ നടത്തിയില്ല പിരാന്തന്മാർ കുറയണോ, അത് ഉണ്ടാവില്ല. പുരയിൽ കിട്ടിയാൽ അതില്ലായിട്ട് അന്ന് കിട്ടുന്ന ഇടത്തേക്കല്ല ഇത് എടുത്തിട്ട് പോകുന്നു ചീനച്ചട്ടിയും കൊണ്ട് പോകും പോലെ കിട്ടിയെടുത്തണ വെച്ചാൻ വേണ്ടിട്ട്. അപ്പോ ഈ പെൺകുട്ടി ഉപ്പാലോട് വന്നിട്ട് പറഞ്ഞു ബാപ്പ എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പൊ ബാപ്പ പറഞ്ഞു എനിക്ക് ഉസ്താദ് പഠിപ്പിക്കുന്നത് നല്ല നല്ല അഭിപ്രായമാണ് ഉസ്താദിന് എന്നെ കുറിച്ച് ഒക്കെ. അന്നേരം ഇവള് പറഞ്ഞേ അല്ലപ്പാ എന്നെ ആ ഉസ്താദ് വേണ്ട, ഞാൻ വേറൊരു ഉസ്താദിനെ കണ്ടിരിക്കും. അതാരി അപ്പൊ പ്രശ്നാവും. ഉപ്പ അയാളൊക്കെ നല്ല കിറായത്ത അയാളതാ, ഇയാളതാ ആരാണ് ആളെ പറ ആ ജയിലിന്റെ അകത്ത് കിടക്കുന്ന കള്ളൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഉപ്പ ചാടി എത്തിട്ട് സുഹ്ര ഭ്രാന്തായോ കള്ളനോ ഉസ്താദാക്കാനോ, ഉസ്താദ് കള്ളനെ ഉസ്താദാക്കിട്ട് ഉസ്താദ് കക്കാൻ പഠിപ്പിച്ചിട്ട് ഉസ്താദ് ശിഷ്യത്തെ കൂടി മൊത്തം കക്കണ്ട പരിപാടിയാ, നടക്കൂല. നിന്റെ ഉസ്താദ് നാട്ടിൽ പോയതല്ലേ, ആ ഉസ്താദ് രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു വരും, വന്നിട്ടില്ലെങ്കിൽ അന്നേരം നോക്കട്ടാ ഇപ്പൊ നീ പോന്നു. അപ്പൊ ഇവിടെ ചിന്തിച്ച് നാട്ടിൽ പോയി ഉസ്താദ് തിരിച്ചു വരാൻ പാടില്ല, വന്നാലും സംഭവിക്കാം അല്ലെങ്കിൽ ഇവരയാളാക്കാനാ. അപ്പൊ ഉസ്താദിന് പാരവെക്കാൻ തീരുമാനിച്ചു, ഇവള് പാരവെക്കാന്ന് പറഞ്ഞ തിരിഞ്ഞിരാ അങ്ങനെ പറയലുണ്ടാ. ആ അതന്നെ ചില വയസ്സന്മാരാ പാര വെക്കൽ, ഇവിടെ അല്ല ഇവിടെ അല്ല ഇവിടെ അല്ല റബ്ബേ ഇവിടെ അല്ല, ചില വയസ്സില്ലവർ പള്ളിന്റെ കോലായി കുത്തി നിന്ന് പാര വെക്കും. ആ ഏതൊക്കെ ചെറുപ്പക്കാരന്റെ കല്യാണ ആലോചന വന്ന് ആദ്യം പള്ളിയിലെ വരിക, പള്ളിന്റെ അടുത്ത് വന്ന് അന്വേഷിക്കാൻ വേണ്ടി വരികയായിരിക്കും. അപ്പൊ ഈ വല്ല കാരണവരുടെ കാലം നീട്ടിയാണ് കുത്തിയിരിക്കുന്നു. അജിയാറെ ആ നമ്മളെ അബൂബക്കറിന്റെ മമ്മദിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഓ മമ്മദ എന്തേ, ഞാൻ ഒന്നും പറയുന്നില്ല, ഒന്നും പറയണ്ട, വന്നോ തിരിച്ചു പള്ളിന്റെ കയറ്റം കടന്നിട്ട് എന്താ ആവശ്യത്തിന്, എന്ത് പ്രാതിരി അവിടെ ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലിക്കൂടെ ദിക്റ് ചൊല്ലിക്കൂടെ ആരാനും പിത്തിനെ പറയുന്നത് എന്താ ആവശ്യത്തിന്. അത് ഈ ഭാഗത്തില്ലാത്തോണ്ട ഞാൻ ധൈര്യത്തിൽ പറയുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലെ സ്ഥലത്ത് പറഞ്ഞപ്പോ എന്നോട് ചെറുപ്പക്കാർ ബേക്കെന്ന് പറഞ്ഞ് ഇവിടെ തന്നെയാ ഉള്ളതെന്ന്, അങ്ങനെ ഉള്ള സ്ഥലമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇവിടെ ഉണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് അല്ലേ. ഇവിടെ ഇല്ലാണ്ടില്ല ആ ഇല്ലപ്പ ഇവിടെ ഒക്കെ നല്ല സ്ഥലാ പോണം. അപ്പൊ ഇവള് ആ ഉസ്താദിന് പാരാക്കാൻ തീരുമാനിച്ചു, ഇവളൊരു കത്തെഴുതി ഒരു കത്ത്, അന്ന് പണ്ട് കത്തല്ലുള്ളൂ ഫോണില്ലല്ലോ, കത്തെഴുതിട്ട് ഒരു 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 രാജപഠനം വിളിച്ചു, ഇത് എന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ പുരയിൽ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇപ്പം ചോദിച്ചു കത്തിലെന്താ, കത്തിലെന്താ വിവരം ഒന്ന് നിന്നോട് പറഞ്ഞാ പിന്നെ കത്തെഴുതണ്ട ആവശ്യമുണ്ടോടാ പോട്ട. കത്തകാർ നീ പൊട്ടിച്ചു നോക്കി എന്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കുവാണ്. ഇവൻ പറഞ്ഞില്ല പാവം കണ്ണവിടെ നോട്ട് ഞാൻ പൊട്ടിക്കൂലാണ്. ഇപ്പൊ കത്തുമായിട്ട് പോയി ഉസ്താദിന്റെ നാട്ടിൽ കുറെ ദൂരം സഞ്ചരിച്ച് ഉസ്താദിന്റെ പുരയിലെത്തി ഡോറിനെ തട്ടി, ഉസ്താദും ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം, ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒന്നിച്ചിരുന്നിട്ട് കേട്ടാ. അള്ളാഹു തൗഫീഖാട്ടെ. ഭാര്യയും മക്കളും ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്നിട്ട് അതിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവുന്ന. അപ്പോ ഡോറിന് തട്ടിയപ്പോ ഭാര്യ പറഞ്ഞു ആരോ തട്ടുന്നുണ്ട്, ഉസ്താദ് വേഗം തൊക്കെ കയ്യെ കഴുകിയിട്ട് വാതിൽ തുറന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരു കത്ത് ഉസ്താദ് വെച്ച് നിങ്ങളിവിടുന്ന ഞാൻ കൊട്ടാരത്തിന് സുഹ്റാൻ ആ ആ ആ ആ ആ ശരി ഞാൻ കുറച്ച് ലേറ്റ് രണ്ടു ദിവസം ലേറ്റ് ആയി പോയി, ബേജാറ വേണ്ട നിങ്ങൾ വിട്ടോളൂ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കൊട്ടാരത്തിൽ എത്താറ് ആ ഭാവത്തിന് പറഞ്ഞു പട്ടാളക്കാരനാ. അതുകൊണ്ട് ഉസ്താദ് കത്തിങ്ങനെ പൊട്ടിക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു കണ്ടില്ലേടി കണ്ടില്ലേ മക്കളായി ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ, ഞാൻ ലേറ്റ് ആയപ്പോ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയായതുകൊണ്ട് കത്തയച്ചു. ഓഹ് ഭാര്യ പൊട്ടിച്ച് നോക്ക് പൊട്ടിച്ച് കത്തിങ്ങനെ വായിക്കാൻ ഉസ്താദ് ആദ്യം എല്ലാം ചിരിച്ച ഉസ്താദ് ബാക്കിലെത്തിയപ്പോ നെഞ്ചത്തടിച്ച് എഴുതിയിടട്ടെ കത്ത് ഉസ്താദ് അറിഞ്ഞിടാനായി പറഞ്ഞിടം ഞാനേ. സുഖമാണെന്നറിഞ്ഞു സന്തോഷിക്കട്ടെ സൗഖ്യം ഞങ്ങളില്ല അറിയിക്കട്ടെ. സുഖമാണെന്നറിഞ്ഞു സന്തോഷിക്കട്ടെ സൗഖ്യം ഞങ്ങളില്ല അറിയിക്കട്ടെ. എഴുതിയിടട്ടെ
കത്ത് ബിസ്മിയാലെ ഉസ്താദ് അറിഞ്ഞിടാം പറഞ്ഞിടാം ഞാനേ എഴുതിടത്തെ കത്ത് ബിസ്മിയാലെ ഉസ്താദ് അറിഞ്ഞിടാം പറഞ്ഞിടാം ഞാനേ കള്ളൻ വന്നു നാട്ടില് കയറി കൊട്ടാരത്തില് കൊണ്ടുപോയെന്ന ഭരണം കല്യാണപ്പുടവകളും കള്ളൻ വന്നു നാട്ടിലെ കയറി കൊട്ടാരത്തിലെ കൊണ്ടുപോയനാഭരണം കല്യാണപ്പുടവകളും ഉസ്താദിനെയാണ് സംശയമെല്ലാർക്കും ഇനി വന്നിടല്ലേ നിങ്ങൾ മാറിക്കഴിഞ്ഞിടണേ എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദ് അറിഞ്ഞിടാനായി പറഞ്ഞിടാം ഞാനേ എഴുതിടട്ടെ കത്ത് ബിസ്മിയാലെ ഉസ്താദ് അറിഞ്ഞിടാനായി പറഞ്ഞിടാം ഞാനേ ഉസ്താദേ ഉസ്താദിന് കുടുംബത്തിന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖമാണ്. ഉസ്താദിനോട് പ്രധാന കാര്യം പറയാൻ അറിയിക്കാനാണ് ഞാൻ കത്തെഴുതുന്നത്. ഉസ്താദിനുള്ള സ്നേഹം കൊണ്ട് ഇതാണ്. ഉസ്താദ് ഇവിടെ നിന്ന് നാട്ടിൽ പോകുന്ന അന്നാണല്ലോ കൊട്ടാരത്തിൽ കള്ളം കയറിയത്. ഇതുവരെ കള്ളനെ പിടിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഒരു സംശയം, കൊട്ടാരത്തിന്റെ അകത്തെല്ലാം കൃത്യമായി പരിചയമുള്ള ഉസ്താദ് അത് കട്ടിനോന്ന. അതുകൊണ്ട് പൊന്നാർ ഉസ്താദെ, നിങ്ങൾ തിരിച്ചു വരേണ്ട വന്നാൽ നിങ്ങളുടെ രണ്ട് കയ്യും വെട്ടണമെന്ന് ഉപ്പ വട്ടാളക്കാരോട് നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നാർ ഉസ്താദെ, നിങ്ങൾ ഈ വഴിക്ക് വരണ്ട. ഈ വഴിക്ക് വരണ്ട എന്നല്ല, നിങ്ങൾ നിങ്ങളെ പുരയിലും നിൽക്കണ്ട. അവിടെ നിന്നും നാട് വിട്ടോ, അല്ലെങ്കിൽ പ്രശ്നം. ഉസ്താദി കത്തിങ്ങനെ വായിച്ച് നെഞ്ചത്തിങ്ങനെ തടവി, എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി പെണ്ണേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ വരുന്നെന്ന് കള്ളം കയറിയത്? ഇപ്പോൾ അവിടെ എല്ലാവർക്കും സംശയം, ഞാനിത് എടുത്തു. അപ്പൊ ഭാര്യ ചോദിച്ച്, നിങ്ങൾ അറിയാണ്ട് എടുത്തു പോയി? ഞാൻ ഉസ്താദ് പറഞ്ഞു, തോന്നിയാസം പറയരുത്, കൊണ്ടെന്ന് ഞാൻ കണ്ടല്ലോണ്ടത്. എടി, ഞാൻ തിരിച്ചു പോയാൽ രണ്ട് കൈവെട്ടു എന്ന് രാജാവ് പറയുന്നത് ആ പെൺകുട്ടി കേട്ട്, പെൺകുട്ടി നല്ല മോളായതുകൊണ്ട് അവള് വിവരം അറിയിച്ചു. അതുകൊണ്ട് ഓർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മത്തും ബർക്കത്തും ഹെൽമെറ്റും ബെൽബെറ്റും എല്ലാം കൊടുക്കട്ട്. ഇയാള് ദ്വേർന്ന് അങ്ങനെ ചില ദ്വേർന്ന് ഒരുത്ത കൊറേ കാലം ദ്വേർന്ന് പോലും പടച്ചവനെ, എന്നെ എം എ ഊസുപ്പലി ആക്കണി അല്ലാതെ പൈസക്കാരനാക്കാര്, എന്നെ എം എ ഊസുപ്പലി ആക്കണി അല്ലാതെ കൊറേ കാലം ദ്വേർന്നിട്ട് ആകാതെ മാറ്റി ദ്വേർന്ന്, എന്നെ എം എ ഊസുപ്പലിനെ പോലെ ആക്കുന്നില്ലെങ്കിൽ അയാൾ എന്നെ പോലെ ആക്കണി അല്ലാന്ന്. അതിനാന്ന് അസൂയ എന്ന് പറയുന്നത്. ആ മനുഷ്യ എം എ ഊസുപ്പൽ, അയാൾ പൈസക്കാരനായതുകൊണ്ട് എത്ര ആയിരം ആൾക്കാർക്ക് പണി കിട്ടുന്നു, എത്ര മനുഷ്യന്മാർക്ക് എത്ര കുടുംബം ജീവിക്കുന്നു, എത്ര ഹൈറായ രൂപത്തിൽ പോകുന്നു. അതങ്ങനെ പോട്ടെ, നല്ല വർക്കത്ത് കൊടുക്കുന്നൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ, അവരെ കൊണ്ട് ബാക്കിയുള്ളവരും ജീവി. ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ, എല്ലാവരും പൈസക്കാരായ പ്രശ്നമാണ്. എന്തിനാണ് പാവങ്ങളെ പറിച്ചെന്നറിയോ? പാവങ്ങൾ എന്തിനാണ് പഠിച്ചത്? പണക്കാർക്ക് സ്വർഗത്ത് പോകാനാണ്. പണക്കാർക്ക് സ്വർഗത്ത് പോകാനാണ് അള്ളാഹു ദുനിയാവിൽ പാവങ്ങൾ പഠിച്ചത്. ബാക്കി നിങ്ങൾ ചിന്തിക്കുക, കണക്കൂട്ടുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പാവങ്ങളുടെ ബാധ്യത ഒരു പണക്കാരൻ തീർക്കുമ്പോഴാണ് പണക്കാരന് സ്വർഗത്തിലെത്താൻ കഴിയുക. പാവങ്ങളുടെ ബാധ്യത തീർക്കേണ്ടതുണ്ട് പണക്കാർക്ക്. വലിയ പൈസക്കാർക്ക് അവരുടെ ബാധ്യത തീർക്കേണ്ടതുണ്ട്. സക്കാത്തിന്റെ ബാധ്യത തീർക്കേണ്ടതുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കൊടുക്കാൻ ഒരു വിഭാഗം ഇടപെടണം. ആ വിഭാഗത്തിന് പണക്കാര അവസാന സ്വർഗത്ത് കയറുക പണക്കാരാണല്ലോ. പൈസക്കാരാണ് അവസാന സ്വർഗത്ത് കയറുക. പാവങ്ങൾ കയറി കയറ്റിയ സ്വർഗത്ത് പണക്കാർക്ക്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാന സ്വർഗത്ത് കയറുന്ന പ്രവാചക മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം എന്താ? സുലൈമാൻ നബി ഭൂലോക ചക്രവർത്തിയാണ്, ഭയങ്കര പൈസക്കാരനായിരുന്നു. അതുകൊണ്ട് അവസാന സുലൈമാൻ നബിക്ക് കയറാൻ പറ്റൂ. സഹാബാക്കളുടെ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ലാസ്റ്റ് കയറുക എന്ന് ചരിത്രം പറയുന്നു. എന്താ കാരണം? വലിയ പൈസക്കാരനായിരുന്നു. അപ്പോ പണക്കാർ ലാസ്റ്റാ കയറുക, പാവങ്ങൾ ആദ്യം കയറുക. അത് സ്വർഗത്തിന്റെ ഘടന എങ്ങനെയാണ്? പക്ഷെ അവർക്ക് കയറാൻ, അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു കൊടുക്കുന്ന ഒരു മാധ്യമമാണ് പാവങ്ങളെ സൃഷ്ടിക്കുന്നത്. അവരോടുള്ള ബാധ്യത തീർക്കണം നമ്മൾ പണക്കാർ. അപ്പോ അള്ളാഹു നന്നായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാക്കി നിലനിർത്തി തരുമാറാക്കട്ടെ. കൽബിൽ അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാക്കട്ടെ. നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ടത് അങ്ങനെയാണ്, കൽബിൽ ഈമാൻ നിലനിർത്തുക. ഇപ്പൊ ഈ കാലത്തൊക്കെ പിള്ളമാർക്ക് ഇങ്ങനെ പോവാണ്, ഇങ്ങനെ പോവാണ്. പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് അള്ളാഹിനെ തെറി വിളിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി വിളിക്കുക, ഇങ്ങനെ ഓരോരുത്തരും തെറി വിളിക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ തന്നെ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ മുസ്ലിമായി എന്ന് വിചാരിച്ച് കണക്കൂട്ടി കുത്തിയിരിക്കണ്ട. അല്ലാഹുമ്മ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് എന്ന് നിങ്ങൾ കൃത്യമായി ദുആ ചെയ്തോളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഹിദായത്ത് കിട്ടിയതിനു ശേഷം കൽബ് തെറ്റിപ്പോകുന്നതിനെ കുറിച്ച് നമ്മൾ അള്ളാഹുനോട് ഭയപ്പെട്ടുകൊണ്ട് ദ്വാരക്കണം. നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി, നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം തട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയതെന്നാണ്? ഒരു മുസ്ലിമായി ജനിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. അതോ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം. അതാണ്, അതിന്റെ അപ്പുറത്തൊരു ഭാഗ്യം നമുക്കില്ല.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തായി ഒരു മുസ്ലിമായി ജനിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ പുറംകാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ട് ആര് പോയാലും അല്ലാഹുമ്മ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ആര് പോയാലും ദീനിന് പ്രശ്നമൊന്നുമില്ല, അല്ലാഹുവിന്റെ ദീനിന് എന്ത് പ്രശ്നം വന്നു അല്ലേ? അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ, നമ്മുടെ ഇഹപര ജീവിതത്തിന്റെ വിജയം അതാണ്. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മളെ മാത്രമല്ല നമ്മുടെ തലമുറയും അല്ലാഹു ഇത്തരം ദുർമാർഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ മാത്രം നന്നാകുക എന്നുള്ളത് വായക്ക വേണ്ട, നമ്മുടെ തലമുറയും നന്നാകണം, നമ്മുടെ മക്കളും മക്കളെ മക്കളും നന്നാവണം, നമ്മുടെ തലമുറ നന്നാവണം, അവരും ഇസ്സത്തിലാവണം. എല്ലാ ഘട്ടങ്ങളിലും എവിടെയാണ് പോവുക, എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. അതന്നെയാണ് ഈ ആയത്തിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അപ്പോ അള്ളാഹുവാണ് വലിയവൻ, അവൻ നമ്മൾ കത്ത് രക്ഷപ്പെടുത്തട്ടെ. അപ്പോ ഈ ഉസ്താദ് കത്ത് വായിച്ച് കത്ത് പൂട്ടി പിടിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞ് ഈ പൊരയിലൊന്നും കണ്ട പൊണ്ണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാട് വിട്ടോ, പട്ടാളക്കാർ അന്വേഷിക്കാൻ വരും, അതുകൊണ്ട് വിട്ടോടെ കെട്ടും പാണ്ടയല്ല പൂട്ടി ഉസ്താദും അതുപോലെ തന്നെ മക്കളും എല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽവക്കക്കാർ ചോദിച്ച് അല്ല ഉസ്താദേ എവിടെയാ പോകുന്നത്, ആ ഉസ്താദ് പറഞ്ഞ് ഞാൻ കുറച്ച് അപ്പുറത്ത് പോകണം. ഈ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാ, അത് അതിന്റെ അപ്പുറത്ത്, അതിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ എവിടെയാ, അത് അതിന്റെയും അപ്പുറത്ത്. പിന്നെ ഇയാൾ വിട്ടില്ല അല്ലപ്പോ സ്ഥലം എവിടെ, എന്റെ ഉപ്പാന്റെ അടുത്ത് വരണം. അപ്പൊ ചോദിച്ചാൽക്ക് സമാധാനം കിട്ടി. ഒരാള് പറയാൻ മടിയുടെ പിന്നെ കുത്തി കുത്തി ചോദിക്കാൻ പാടില്ല, കുത്തി കുത്തി ചോദിക്കാൻ പാടില്ല. ഒരാൾക്ക് പറയാൻ ഇഷ്ടമില്ലേ അവിടെ ചേർത്തേക്കണോ. പിന്നെ തോണ്ടിയിട്ട് ഇങ്ങനെ ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടാ, കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരുടെ കൽബ് ഓപ്പറേഷൻ ചെയ്തിട്ട് രഹസ്യം പുറത്തിറക്കുന്ന ഇടങ്ങളുണ്ട്. ആ ചില ഭർത്താക്കന്മാർ പറയും ഞാൻ ഒന്നും പറയില്ല എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നമുക്ക് കംപ്ലീറ്റ് വിളിച്ചു പറഞ്ഞു ഉറക്കത്തിൽ. അതുകൊണ്ട് ഉറങ്ങുമ്പോ എന്തെങ്കിലും എടുത്ത് വായിൽ കുത്തി നിറച്ചാൽ മരിച്ചെന്ന് ആൾക്കുട്ടിയാൽ തർക്കമില്ല, ഇന്ന് പുറത്ത് വരുമ്പോ ഒച്ച വെക്കൂലല്ലോ, മനസ്സിലാവില്ല, മനസ്സിലായിട്ടേ പ്രശ്നമാണ്. ഒരുത്തൻ പീടിയെ പോയിട്ട് ഒരു പീടിയക്കാരുടെ അടുത്ത് പോയിട്ട് അയാളോട് പറഞ്ഞു ഹലോ ആ ഒരു ലെംസോട, പീടിയക്കാരൻ പറഞ്ഞു വയലേക്കും സലാം, ഓൻ ചോദിച്ച ലെംസോടക്ക് ഇയാൾ സലാം മടക്കുകയും ചെയ്തു. അങ്ങനെയല്ല ഉണ്ട്. അപ്പോ ഉസ്താദ് മക്കളെല്ലാം നാട് വിട്ട് കൊറേ ദിവസം കഴിച്ചിട്ട് കൊട്ടാരത്തിൽ ഉസ്താദ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇവൾ ഉപ്പാനോട് പോയിട്ട് പറഞ്ഞു ഉപ്പാ ആ ഉസ്താദ് വരുന്നില്ല, അയാൾ പോയ അങ്ങനെ തന്നെ അല്ലേ, വെറും ലീവാണ്, അതുകൊണ്ട് അയാൾ ഒഴിവാക്കിയിട്ട് നമ്മളെ കള്ളൻ ഉസ്താദ്. അപ്പോ രാജാവ് പറഞ്ഞു ആരവിടെ ആരവിടെ എടാ പട്ടാളക്കാരനെ വിളിച്ചു, എടാ ഈ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് നാട്ടിൽ പോയി കുറച്ച് ദിവസമായി വന്നിട്ടില്ല, അയാൾക്ക് എന്താ പനിച്ചോ സുഖമില്ലെന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞു. ഇതാദ്യം മനസ്സിൽ കണ്ടിട്ടാണ് ഇവള് പറഞ്ഞത് ആ പൊരയിൽ നിൽക്കണ്ടാവും. ഈ പട്ടാളക്കാരൻ തിരിച്ചു പോയി പൊരയിലെത്തി നമുക്ക് റോഡിലും പൂട്ടി ഉസ്താവ് പോയി. അയൽവാസികൾ പറഞ്ഞു എവിടെയാ പോകുന്നതെന്ന് അറിയില്ല, പോകുമ്പോ ചോദിച്ചപ്പോ എന്റെ പൊരയിൽ പോകുന്നു ഉപ്പാന്റെ അടുത്ത് വന്നിട്ട് പോയിട്ടുണ്ട് പറഞ്ഞു. അയാൾ തിരിച്ചു വന്ന് തിരിച്ചു പറഞ്ഞു രാജാവിനോട് പറഞ്ഞു അയാൾ പൊരയും പൂട്ടി മുങ്ങിയിട്ടുണ്ട്, അയാൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പൊ ഇവള് വേക്കെന്ന് പറഞ്ഞു ഉപ്പ ഇനി പിന്നെ അന്വേഷിക്കണ്ട കള്ള ഉസ്താദ്. അപ്പൊ രാജാവ് മന്ത്രിമാരെ വിളിച്ചു എടാ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പറയുന്നുണ്ട്, ജയിലിന്റെ അകത്ത് നമ്മളെ കയ്യും പെട്ടി കൊണ്ടിട്ട് കള്ളം നല്ല കിറാത്താണെന്ന് പറയുന്നുണ്ട്, നമുക്ക് ഉസ്താദാക്കണമെന്ന് നിങ്ങൾ എന്താ അഭിപ്രായം വെച്ചു. പ്രധാനമന്ത്രി പറഞ്ഞു രാജാവേ സുഹറ പറഞ്ഞത് വളരെ കൃത്യമാണ്, ജയിലിന്റെ ഭാഗത്തുകൂടെ ഒന്ന് രണ്ട് തവണ നടന്നു പോകുമ്പോ യാദൃശ്ചികമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മനോഹരമാണ് അയാളുടെ കിറാത്ത്, എന്ത് രസമാണ് ആ ഖുർആൻ കേൾക്കാൻ വളരെ മനോഹരമാണ്. ചില മക്കളൊക്കെ ഖുർആൻ ഓതുന്ന കേട്ടാണ്ടല്ല അന്തം വിട്ടു നിന്ന് പോവും, ഇങ്ങനെ കേട്ടു പോവും, ചിലത് ഖുർആൻ ഓതുന്ന കേട്ടാലേ ഉസ്താദ് പറയും ഞാൻ പോന്ന് ബാക്കിലോട് ഓർമ്മിട്ടെ. ചില ഇറാത്ത് കെട്ട ആടെ നിന്നു അങ്ങനെ ആവണം, അതിന് അല്ലാഹു തൗഫീക് നൽകട്ടെ. അപ്പോ ഇയാളുടെ കിറാത്ത് രസകരമാണ് രാജാവേ, ഏതായാലും ഖുർആൻ പഠിപ്പിക്കാനല്ലേ അത് സംബന്ധിച്ചുകൊടുത്തായിരുന്നു. അപ്പൊ രാജാവ് മന്ത്രിയോട് പറഞ്ഞു നീ പോയിട്ട് ആ കള്ളനോട് പറ എന്റെ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഖുർആൻ പഠിപ്പിക്കാൻ പറ. ഇയാള് പോയി, ഇയാള് പോയിട്ട് പറ കള്ള നീ ഭാഗ്യവാനായ കള്ളനാ, മൂപ്പരച്ചെന്താ ഈ കൊട്ടാരത്തിലെ രാജകുമാരി സുഹറാക്ക് ഖുർആൻ പഠിപ്പിക്കേണ്ട ഉസ്താദായി നിന്നെ തെരഞ്ഞെടുത്ത്, മൂപ്പരഞ്ഞ എന്നെ കള്ളനെ നടക്കൂലാറു ഞാൻ പഠിപ്പിക്കൂലാറു. അപ്പൊ അവസാനം ഇയാൾ പറഞ്ഞ് മന്ത്രി പറഞ്ഞു എടാ നീ പഠിപ്പിച്ചാല് രാജാവിന് നിന്നോട് ദയ തോന്നിയിട്ട് നിന്നെ വെറുതെ വിട്ടാ നിനക്ക് കൊട്ടാരത്തിൽ പോയിക്കൂടെ നിന്റെ പൊലയിലേക്ക് പോയിക്കൂടെ. അപ്പൊ മഹമ്മൂദ് ഖഫന്തിക്ക് തോന്നി അപ്പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വയസ്സായ ഉമ്മണ്ടന്റെ പൊരയില് ഉമ്മാന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, ഖുർആൻ പഠിപ്പിച്ചടനെ വെറുതെ വിട്ടാൽ മഹമ്മൂദ് ഖഫന്തിയാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടില്ല ഞാൻ നീയത്ത് ചെയ്തു പോയി. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ച ആ കാരണത്തല വിട്ടാലോ, അത് നല്ല റാഹത്തുള്ള പരിപാടിയല്ലേ, എന്നാലും അതാ നല്ലേ. അപ്പൊ മൂപ്പരോട് ഞാൻ പഠിപ്പിക്കാം ഒരു ഷർത്തുണ്ട്, എന്താ ഞാൻ ഈ ജയിലിന്ന് പുറത്തിറങ്ങൂല, അവൾ ഈ ജയിലിൽ വരണം, ഇവിടെ വന്നിരുന്നാ ഞാൻ പഠിപ്പിക്കാം. ഇയാള് സുഹറാനോട് പോയിട്ട് പറഞ്ഞു സുഹറാ അയാള് ഖുർആൻ പഠിപ്പിക്കണമെങ്കിൽ നീ ജയിലിൽ പോകണമെന്നാ പറയണത്, എന്താ നിന്റെ തീരുമാനം. അവള് പറഞ്ഞു അയാളെ ഖിറാഅത്ത് കേൾക്കാൻ ഏത് ദുനിയാവിൽ ഞാൻ പോകുന്നത്. അങ്ങനെ ഇവള് മുസാഫിൽ എടുത്ത് പോയി,
മുസാഫലെടുത്ത് പോയിട്ട് മുസാഫലെടുത്ത് പോയി ജയിലിൽ തുറന്ന് പട്ടാളക്കാരൊന്ന് പുറത്തു നിന്ന് ഇവളെ അകത്ത് കയറി അകത്ത് കയറി ഉസ്താദിന്റെ അടുത്ത് വന്ന് ഉസ്താദ് പറഞ്ഞിരിക്കും അറിഞ്ഞിരുന്ന് മുസാഫലം തുറന്നു വെച്ച് ആ മുളത്ര വരെ പഠിച്ചെന്ന് ചോദിച്ചു പഠിച്ചാൽ ഇവിടെ ഓതിക്കൊടുത്തു നല്ല റാഹത്തുള്ള ഗ്രാഹത്വ അപ്പൊ എല്ലാം കേട്ടപ്പോ ഉസ്താദ് ചിരിച്ചു നമ്മളെ അഫന്തി ചിരിച്ചിട്ട് പറഞ്ഞു മോശമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം വേറെ പണിയൊന്നും ഇല്ലല്ലോ ജയിലല്ലേ ആദ്യം മുതൽ തുടങ്ങാറ് ആയിക്കോട്ടെ അങ്ങനെ മൂപ്പർ ആദ്യം മുതൽ ഇങ്ങനെ തുടങ്ങി ദിവസം ഇങ്ങനെ കുറച്ച് കുറച്ച് ഓതി കൊടുക്കും ഇവള് പഠിച്ച ഭാഗമാണ് അവള് നന്നായിട്ട് ഇവള് ഖിറാഅത്ത് ചെയ്യുന്നുണ്ട് അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സൂറത്ത് ആലി ഇമ്രാൻ എത്തി അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് സൂറത്ത് ആലി ഇമ്രാൻ സൂറത്ത് ആലി ഇമ്രാനിൽ എത്തിയപ്പോ ആദ്യേ അയാളുടെ മനസ്സൊന്നും വല്ലാണ്ട് ഒരു 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 വൈബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വേറെ തുടങ്ങിയിട്ടുണ്ട് ഉപരിക്കും മൊത്ത ശരീരം എന്നാൽ ഇങ്ങനെ 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 ഓതിക്കൊണ്ട് വരികയാണ് ഓതിക്കൊണ്ട് വരുമ്പോ ഈ പെണ്ണാന്നെങ്കിലും ഇയാളെ കളി കണ്ടിട്ട് ഇയാളിങ്ങനെ മൊത്തക്ക് നോക്കാണ് ഇവളിങ്ങനെ നോക്കൂ അപ്പൊ ഇയാളിങ്ങനെ ഇയാൾ പറഞ്ഞു ഞാൻ കണ്ണ് പൂട്ടി കാരണം കൂടുതൽ നോക്കണ്ട ഇയാൾ പറഞ്ഞു ഞാൻ കണ്ണു പൂട്ടി ഓതി നീ കണ്ണു തുറന്ന് നോക്കണം എന്ന് പറഞ്ഞു ഇയാളടക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോ ഇവള് ഇയാളിങ്ങനെ നോക്കുകയാണ് അപ്പൊ ഇയാൾ പറഞ്ഞ ഈ പെണ്ണെ നീ ഖുർആൻ നോക്കടി ഖുർആൻ തുറന്നൊന്ന് നോക്കു പെണ്ണേ എന്നല്ല ഫർദാനതു നീ പഠിക്കലെന്നേ ഖുർആൻ തുറന്നൊന്ന് നോക്കു പെണ്ണേ ഫർദാനതു നീ പഠിക്കലെന്നേ ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ ആ തുറന്നൊന്ന് നോക്കു പെണ്ണേ അവളോട് പറഞ്ഞു ഖുർആൻ നോക്കുമ്പോളെ പക്ഷെ അവക്ക് ഇയാളെ നോക്കാണ്ട് കാണുന്നില്ല കാരണം എന്താ പറയുക ഇയാളുടെ അവസ്ഥ ആകെ മാറിയിട്ടുള്ളേ കുറെ ദിവസം മൂപ്പരുടെ മുന്നിൽ കുത്തിയിരുന്ന് ഖുർആൻ പഠിച്ച ഇവക്ക് അയാളെ അറിയാലോ പക്ഷെ ആ സൂറത്ത് ആലിമ്രാനിലേക്ക് കടന്നപ്പോ ഇയാളുടെ ശരീരഭാഷയാകെ മാറി ഒരു വിറയലങ്ങ് വന്നു അവസാനം 25 ആയത്തുകൾ ഓതിക്കഴിഞ്ഞു 26-ാമത്തെ ആയത്ത് മഹ്മൂദ് ഖഫന്തിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസമുള്ള ഒരവസ്ഥ അയാൾ വിറക്കുന്ന ചുണ്ടുകളോട് അവളോട് പറഞ്ഞു മോളെ അത് പറയലും ഒരലർച്ചയോടെ മൂപ്പരങ്ങ് ബോധം കെട്ടുപിടിച്ചു അവള് ചാടി കണ്ടു ഇത് രാജ കുമാരീ കൊല്ലും ജതയാലെ വീണിച്ചവളും ഭീതി നയനങ്ങളടങ്ങുന്നേ ജസദാകെ വിറയ്ക്കുന്നേ നയനങ്ങളടങ്ങുന്നേ ജസദാകെ വിറയ്ക്കുന്നേ മെല്ലെ മെല്ലെ കൺപീലി പൊന്തിരാജനും ചൊല്ലി മെല്ലെ മെല്ലെ കൺപീലി പൊന്തിരാജനും ചൊല്ലി മലിക്കപ്പോൾ ഹൃത്തിൽ ഹൗഫേറി പെട്ടെന്നായി ബോധം നശിച്ചവരും ചീറി ബോധമില്ലാണ്ട് ലലച്ചോടെ വീണ് കിടക്കുന്ന ഉസ്താദിനെ അവൾ കുലുക്കി വിളിച്ചു ഉസ്താദ് എഴുന്നേൽക്കുന്നപ്പോ അവൾ പുറത്തേക്കോടി ഓടിപ്പെട്ട് വലിയ മൺപാത്രത്തിൽ വെള്ളമെടുത്തിട്ട് വരികയാണ് മൺപാത്രത്തിൽ വെള്ളമെടുത്തിട്ട് തിരിച്ചു വരും ഇവളെ ബാപ്പ ഇതെല്ലാം കണ്ട് ഇവളെ ഓടുന്നു വെള്ളമെടുത്ത് തിരിച്ചോടുന്നു ഇവള് ബാപ്പ ഇങ്ങനെ അടുത്തുള്ളാളോട് പറഞ്ഞു ഇവള് രാജകുമാരി പെണ്ണല്ലേ ഇവിടെ തന്നെ കള്ളന് വെള്ളം കൊടുക്കാൻ പോണത് ഇവക്ക് ഖുർആൻ പഠിച്ചാ പോരെ ഇയാള് വേഗത്തിൽ ഇറങ്ങി രാജാവ് ഇവളുപ്പ ഇവളപ്പോഴേക്ക് ജയിലിൽ രാജാവ് കിടക്കുന്നതിന്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഈ പാത്രമായിട്ട് അപ്പൊ ബാക്കുന്ന് ഇവളെ ഉപ്പയായ രാജാവ് വിളിച്ചു ഞെട്ടിപ്പോയി ഇവളെ കയ്യിൽ പാത്രം വീണ് ഉടഞ്ഞ് പൊട്ടി അലാക്കായി ഇങ്ങോട്ട് വടിയാറുണ്ട് എന്താന്ന് വെച്ചു നേരം പറഞ്ഞു എന്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദ് ബോധമില്ലാണ്ട് വീണു എന്നിട്ട് എന്നിട്ട് ഉസ്താദിനെ ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൊണ്ടു എന്നിട്ട് എന്നിട്ട് നിങ്ങൾ അലാക്കിന്റെ സൗണ്ടിനെ അത് പൊളിഞ്ഞു പോയാണ് പിന്നെ രാജാവ് നമ്മുടെ ഇല്ല തിരിച്ചു പോയി ഇവള് തിരിച്ചു ഉസ്താദിന്റെ അടുത്തേക്ക് എത്തും ഉസ്താദിനെ അത് എന്താണെന്നറിയോ ഉസ്താദിന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ നാളല്ല ഇവളെ നെയ്യത്ത് അത് കൃത്യമായിട്ട് ആയിട്ടുണ്ട് നെയ്യത്ത് പോലെ പ്രവർത്തനം എന്ന് പറഞ്ഞില്ലേ നായി തൊട്ട് ചെങ്ങായി കാലിലെ നായി തൊട്ട് ഞാൻ മുമ്പ് പറഞ്ഞറിയില്ല എന്നാ കാലിലെ നായി തൊട്ട് എന്നിട്ട് ഇപ്പൊ പള്ളിയിൽ പോയി നിസ്കരിക്കാം കഴുകാണ്ട് പോയി എന്നിട്ട് ഈ ഇവനെന്താക്കി പറഞ്ഞാല് പള്ളിന്റെ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് ഈ നായി തൊട്ട വലത്തെ കാല് പുറത്തേക്കാക്കി നിസ്കരിച്ചു അള്ളാഹു അക്ബർ അപ്പൊ വേറൊരുത്തെ കണ്ടിട്ട് നിസ്കാരം കഴിഞ്ഞ പറയാം പഹ ഇന്റെ കാലിലുള്ള നായി തൊട്ടത് നീ കഴുകാണ്ടല്ല നിസ്കരിച്ചു പറഞ്ഞു ഇന്നമല്ലാമാല് പിന്നെയാത്തി നീയത്ത് പോലെ പ്രവർത്തനം നിസ്കാരം തീരുന്നവരെ വലത്തെ കാല എന്റെ എല്ലാം ഞാൻ നീ എത്തി വെച്ചിരുന്നു
അങ്ങനെയുണ്ട് മച്ചന്മാർ, എല്ലാത്തിനും മസലുണ്ട്. അതുപോലെ ഇവിടെ നീയത്തെന്താ, വെള്ളം ഇയാളെ ശരീരത്തിൽ എത്തിക്കാനാണ്. അത് എത്തിയിട്ടുണ്ട്, പൊട്ടിയാലും അയാളെ ശരീരത്തിൽ വെള്ളം വീണ്. അപ്പൊ ഇയാള് ബോധം തെളിഞ്ഞ്, അല്ല മൂപ്പര് എഴുന്നേറ്റ് പാവങ്ങനെ ഇരുന്ന് ഇവള് അടുത്ത് വന്ന് പാത്രത്തിന്റെ പൊട്ടിയ കഷ്ണമൊക്കെ പൊരുക്കി ഒരു ഭാഗത്ത് വെച്ച് ഒരു വലിയ ഷീറ്റ് കൊണ്ടുവന്ന് ഒരു തുവാല കൊണ്ടുവന്ന് ഉസ്താദിന്റെ തലയിൽ ഇട്ട് കൊടുത്ത് തോർത്തി ഉസ്താദിന് ശരിക്കും ഇവിടെ നോക്കുക. ഇവിടെ ഉസ്താദിനെ കുറച്ചാട്ട് മാറ്റി ഇരുത്തി ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഇവിടെ ഉസ്താദിന്റെ അടുത്തടിയിരുന്നു ഉസ്താദിന്റെ മൂത്തങ്ങൾ നോക്കിയിട്ട്, ഉസ്താദേ ഉസ്താദിന് എന്നാ പറ്റിയേ മോളെ, പിന്നെ ബോധം കിട്ടി. എന്തിനാ ബോധം കിട്ടേ? അത് പഴയ ബോധം അന്ന് കിട്ടു. അല്ല ഉസ്താദ്, ഉസ്താദ് ആരാ? ഞാൻ ഒരു കള്ളൻ. ഉസ്താദ് കള്ളനല്ല, കാര്യം പറ മോളെ, ഞാൻ ഒരു പെരും കള്ളൻ. അല്ല അല്ല, ഒരു കള്ളൻ ഇങ്ങനെ ഖുർആൻ ഓതാനാവൂല, കള്ളൻ ഖുർആൻ ഓതാനാവൂല. ഉസ്താദ് സത്യം പറ. അല്ല മോളെ, ഞാൻ ഒരു വല്ലാത്ത കള്ളനാണെന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞു, അല്ല ഉസ്താദ്, ഉസ്താദ് കാര്യം പറ പ്ലീസ്. അങ്ങനെയാണ് ജനമക്കള്, അറിയാണ്ട് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആരാ നിന്നോട് പറയാം, പക്ഷെ അതിനൊരു ഷർത്തുണ്ട്. എന്താറിയോ, വല്ലാഹി ഞാൻ പറയുന്നത് നീ വേറൊരാൾ പറയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവള് പറഞ്ഞു, പടച്ച തമ്പുരാൻ സത്യം, നിങ്ങൾ പറയുന്നത് വല്ലാഹി ഞാൻ മറ്റൊരാളോടും പറയൂല, ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാൽ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. നീ ഈ മഹ്മൂദ് അൽ ഖഫന്തി എന്ന രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇവളോട്? ഇവള് പറഞ്ഞു, പിന്നെ രാജാവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തൊക്കെ നീ മൂപ്പരെ കുറിച്ച് കേട്ടത്? മൂപ്പര് ആബിദാണ്, ആ മൂപ്പര് ഹാഫിളാണ്, ആ മൂപ്പര് പിന്നെ നിത്യം അടിമകൾക്കെല്ലാം കനിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു അരുമയ മാത്രം. അഹദോനില്ലെന്നും അവരോടി സ്തോത്രം അധിപതിയോടി സുജുദായി നിത്യം. അടിമകൾക്കെല്ലാം കനിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു അരുമയാൽ മാത്രം. വിശുദ്ധ കലാമിൽ പൊരുളുകൾ തേടി വിശുദ്ധ ഖുർആനും മനപാഠമായി. വിശുദ്ധ കലാമിൽ പൊരുളുകൾ തേടി വിശുദ്ധ ഖുർആനും മനപാഠമായി. വിനാശത്തിൻ മാർഗം അവർക്കില്ല തീരെ വിനയത്തിൻ പാത്രം തരുന്നവർ നേരെ. അഹദോനിലെന്നും അവരോടി സ്തോത്രം അധിപതിയോടി സുജുദായി നിത്യം. അവളിങ്ങനെ പറയാൻ തുടങ്ങി, മഹ്മൂദ് അൽ ഖഫന്തി നല്ല രാജാവാണ്, ഏഴ് രാജ്യം ഭരിക്കുന്ന രാജാവാണ്, എന്റെ ബാപ്പാന്റെ നാട് പോലും അയാളുടെ നാടാണ്, അയാളുടെ ചോട്ടിലാണ് എന്റെ ബാപ്പ രാജ്യം ഭരിക്കുന്നത്. പിന്നെന്തറിയാ, പിന്നെ മഹ്മൂദ് അൽ ഖഫന്തി നല്ല രാജാവാണ്, പിന്നെന്തറിയാ, പിന്നെ മഹ്മൂദ് അൽ ഖഫന്തി പിന്നെ നല്ല രാജാവാണ്, പിന്നെ നല്ല രാജാവാണ്, പിന്നെന്തറിയാ, പിന്നെയും ഒരു നല്ല രാജാവാണ്. പറഞ്ഞു തീർന്നാ പിന്നെന്താ പറയാ? അവസാനം പറഞ്ഞു, ഒരു കാര്യം കൂടി ഉണ്ട്, എന്റെ അയാളാണ് ആ എന്നെ ആ പിന്നെ എന്നെ പിന്നെ എന്നാ അത് പിന്നെ അയാളാണ് ആ തൊണ്ടറായി രാജാവനാന്ന സാധനം അയാളാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അത് പറഞ്ഞപ്പോ മഹ്മൂദ് അൽഖഫന്തി അറിയാണ്ട് പറഞ്ഞു പോയി, ഇന്ന കാനാ കുല്ലി ശൈഇൻ ഖദീർ. നീ എല്ലാറ്റിനും കഴിവുള്ളവൻ തമ്മിൽ കല്യാണം കഴിക്കുന്ന പറഞ്ഞ പെണ്ണിന്റെ മുന്നിൽ തന്നെ രണ്ട് കയ്യിലാണ് എന്നെ കൊണ്ടിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ, കല്യാണം പെണ്ണ് കാണാൻ പോയ പൊരന്റെ മുറ്റത്ത് സ്കൂട്ടർ വന്ന് വീണു അവന്റെ അവസ്ഥ എത്തിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ ഓമിന്റെ ജീവിതത്തിൽ പെണ്ണോട്ടുണ്ടാവില്ല, പെണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ സ്കൂട്ടർ എന്ന് ഓർമ്മ വരും. ആ പെണ്ണിന്റെ മുന്നിൽ അപ്പൊ രണ്ട് കയ്യൂലാണ്ട് കൊണ്ടിട്ടത്. ആ മൂപ്പര് ചോദിച്ചു, നീ ആ മഹ്മൂദ് അൽ ഖഫന്തി കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഇവള് പറഞ്ഞു, കണ്ടിട്ടില്ല, പെണ്ണെണ്ണം വരുമെന്ന് പറഞ്ഞിരുന്നു മൂപ്പര്, ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് കാണണോ? കാണണോ വെച്ചാല്
ഇപ്പൊ കാണണോ? ഇതാ ഇപ്പൊ കാണണോന്ന് മൂപ്പറഞ്ഞൊരു കാര്യം ചെയ്യ്, ആ നീ എന്റെ മുഖത്തേക്ക് നോക്ക്, കണ്ടോ? സുഹറ നീ എന്റെ കണ്ണിലേക്ക് നോക്ക്, തന്റെ കണ്ണിൽ എന്താ ടി വി ഉണ്ടാ? എടി നീ എന്റെ മുഖത്തേക്ക് നോക്ക്, ഞാൻ നോക്കി ഉസ്താദെ, കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാ മോളെ സുഹറ, ഞാനാണ് മഹമൂദുൽ ഖഫന്ദിയാണേ, രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ, രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാണേ, രാവും പകലിലും ഞാനാണ് മഹമൂദുൽ ഖഫന്ദിയാണേ, രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ, രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാണേ, രാവും പകലിലും തുണയോനാണേ. ഞാനാണ്, നീ ആ പറയുന്ന മഹമൂദുൽ ഖഫന്ദി രാജാവ്. വളരെ ചിരി. നീ എന്താടി ചിരിക്കുന്ന വെച്ചാ പറഞ്ഞു? ഉസ്താദിന് ബോധക്കാടായപ്പോ പിരാന്തായ എന്തേ? അല്ല, നിങ്ങൾ പറഞ്ഞു നിങ്ങളാ മഹമൂദുൽ ഖഫന്ദി. ഞാൻ ഏത് ആയത്ത് ഓതുമ്പോഴാ വീണെന്ന് നിനക്കറിയോ? അറിയാം. സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്ത്. പരിശുദ്ധ ഖുർആനിൽ സൂക്തമതോതിപ്പതിതില്ലാതൊരു പുള്ളി അവിടമിലെത്തി, പരിശുദ്ധ ഖുർആനിൽ സൂക്തമതോതിപ്പതിതില്ലാതൊരു പുള്ളി അവിടമിലെത്തി, നാടുകൾ കടന്നു ഞാനിവിടെ എത്തി, നാരിയാൽ സുഹ്റാനിൽ അരികിലും എത്തി, നാടുകൾ കടന്നു ഞാനിവിടെ എത്തി, നാരിയാൽ സുഹ്റാനിൽ അരികിലെത്തി, ഞാനാണ് മഹമൂദുൽ ഖഫന്ദിയാണേ, രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ, രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാണേ, രാവും പകലിലും തുണയോനാണേ. എല്ലാ കഥകളും അവളോട് പറഞ്ഞു. ഖുർആൻ ഓതുമ്പോ ചിന്തിച്ചതും പുലി വന്നതും ഓടിയതും കൈവെട്ടിയതും ഇവിടെ എത്തിയതും ഇപ്പൊ നിന്റെ മുന്നിലെത്തി എല്ലാ കഥയും പറഞ്ഞു. അപ്പോഴാണ് സുഹറക്ക് കാര്യം ബോധ്യമായത്. അവളെ പറഞ്ഞു, പടച്ചോനെ, എന്റെ ബാപ്പ അറിയില്ലട്ടോ, അതുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചു പോയത്. ഏതായാലും ഞാൻ ബാപ്പാനോട് ഓടിപ്പോയിട്ട് പറയട്ടെ നിങ്ങളെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ. ഓടുമ്പോ മൂപ്പറഞ്ഞു, മുക്കുന്നക്ക് വല്ലാഹിദാരോടും പറയൂലെന്ന് പറഞ്ഞിട്ടാ ഞാൻ നിനക്ക് കഥ പറഞ്ഞത്, അതുകൊണ്ട് ഇത് പറയാൻ പാടില്ലാറും. ഇവിടെ കുടുങ്ങി, ഇവള് ചിന്തിച്ച് ശരിയാണ്, വല്ലാഹി പറയൂലെന്ന് പറഞ്ഞിട്ടാ മൂപ്പര് കഥ പറഞ്ഞത്, അതോട് പറയാൻ പാടില്ല. പറഞ്ഞാ സത്യത്തിനെതിരാവും, പറഞ്ഞിട്ടില്ലെങ്കിലോ കല്യാണം നടക്കൂല, ഓറ് ജയിലിൽ നമ്മൾ പുറത്ത്. എന്താ ചെയ്യാ? രണ്ടു മൂന്ന് ദിവസം ഇവള് മനസ്സിലിട്ട് ഉരുട്ടി, എന്തെല്ലോ കണക്കൂട്ടി, ഒന്നും നടക്കുന്നില്ല. അവസാന ബുദ്ധിമതിയായ സുഹറ തീരുമാനമെടുത്ത്, എന്ത് വന്നാലും തിരക്കില്ല, ഒരു പരിപാടി ഒപ്പിച്ചു നോക്കാം. ഇവള് ഉപ്പാനോട്ട് പോയിട്ട് വെച്ച്, ബാപ്പാ പിന്നെ നമ്മുടെ അങ്ങേ വീട്ടിലെ സുഹ്റാന്റെ കല്യാണം കഴിഞ്ഞില്ലേ, അല്ല ഖദീജാന്റെ കല്യാണം കഴിഞ്ഞ്, ഇപ്പുറത്തെ സാറാന്റെത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ് സുഹ്റാന്റെത് എന്നാ ഇപ്പൊ ചെയ്ത്? സുഹ്ര സുഹ്ര ഇപ്പൊ ചിന്തതോ? ആ മഹമൂദുൽ ഖഫന്ദി രാജാവ് പെണ്ണ് കാണാൻ വരുന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. അയാൾക്ക് എന്താ തിരക്കാൻ? എന്താ ആവശ്യം? അയാൾ ഒറ്റ കല്യാണം ജീവിക്കണത്. ഏതായാലും മോളൊരു കാര്യം ചെയ്യാം, ഞാനേ ഒന്ന് അന്വേഷിച്ചോക്കട്ടെ, എന്നിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് നോക്കാം. ഏ അപ്പൊ ഇവള് പറഞ്ഞു, ഉപ്പാ എനിക്ക് വേണ്ട, എനിക്ക് അയാളെ വേണ്ട. നീ എന്താടി പറഞ്ഞത്? ഞാൻ വേറൊരാളെ കണ്ടിട്ടുണ്ട്. പറഞ്ഞു, ആരെ? ജയിലിന്റെ അകത്ത് കിടക്കുന്ന കള്ളേ. പറഞ്ഞു, സുഹ്ര നിനക്ക് ഭ്രാന്തായോടെ ജയിലിന്റെ അകത്ത് കിടക്കുന്ന കള്ളരെ ഭർത്താപ്പായിട്ടുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു ചോദിച്ചു. ഓള് പറഞ്ഞു, ഉപ്പറയുടെ അടിയാൻ കൊടുത്ത് ഇവള് ഓടി. ഓടുമ്പോൾ ചിന്തിച്ച്, ഭ്രാന്തത്തി പറയൂ, അപ്പൊ ഇന്ന് മുതൽ എനിക്ക് ഭ്രാന്ത. ഒറിജിനേക്കാൾ രസകരമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തി. ഒറിജിനൽ ഭ്രാന്തി അത്ര ഡ്യൂപ്ലിക്കേറ്റ് ഭയങ്കര ഭ്രാന്ത. അങ്ങനെ ഇവള് അടുക്കളയിൽ പോയി, അടുക്കളയിൽ പോയിട്ട് ഉമ്മ അങ്ങനെന്തോ പണിയെടുക്കും. ഉമ്മാനെ വിളിച്ചു, ഹലോ ഉമ്മ. എന്തേടി? അതാരാ? ഏത്? ആ പുറത്തിരിക്കുന്ന ആള്. ഉമ്മ അങ്ങനെ നോക്കിയിട്ട്, അതിന്റെ ഉപ്പ? എന്റെ ഉപ്പ നിങ്ങളാരാ? എന്റെ ഭർത്താവ്. നിങ്ങളുടെ ഭർത്താവ് എന്റെ ആരാ? നിന്റെ ഉപ്പ. എന്റെ ഉപ്പ നിങ്ങളാരാ? എന്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവായ നിങ്ങളെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എന്റെ ആരാ? നിന്റെ ഉപ്പ. ഇവിടെ ചൊറപ്പാണോ? ഉമ്മക്ക് സംശയം അല്ലേ? ഭർത്താവ് അവന് പെട്ടെന്ന് ചോദിച്ചായിരിക്കും സംശയമില്ലേ?
കണക്കൂട്ടിട്ട് പറഞ്ഞു എന്റെ ഭർത്താവ് എന്റെ ഉപ്പന്റെ എന്നാൽ നിങ്ങളുടെ ഭർത്താവ് എന്റെ ഉപ്പാനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി ശരിയാക്കിയിട്ട് പറഞ്ഞു ഉമ്മ വല്ല പോയൊക്കെ ഉപ്പ് വയകാല ചൂടിലിരിക്കും പെണ്ണുങ്ങൾ വേഗം വിളിച്ചു പേടിച്ചാൽ അങ്ങനെയാ വിളിക്കാ പേരൊന്നും വിളിക്കൂല അങ്ങനെ പേര് വിളിക്കല്ലേ ഇവിടെ ഇവിടെ എന്താ ഭർത്താക്കന്മാരെ വിളിക്കലേ എന്ത് ഇപ്പൊ പിള്ളേർക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തിന് ഭാവിയിൽ വിളിക്കാൻ വേണ്ടിട്ടല്ലേ ഏന്ന് ഏയ് 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 കൊറേ ഏയ് ഉണ്ടാ ഏയ് ആ പിന്നെ ചെലവണ്ണങ്ങൾക്കൊരു സുഖമായിട്ട് മൂത്ത വിട്ടിന്റെ ഉപ്പാന്ന് പറയും അങ്ങനെ പറയില്ലേ അബോക്കറിന്റെ ഉപ്പാന്നല്ലോ മൂത്തതിന്റെ പത്ത് മക്കളുണ്ടെങ്കിൽ ചില പെണ്ണുങ്ങൾ പറയൂ ഇത് അബോക്കറിന്റെ ഉപ്പയാന്ന് ബാക്കിയുള്ള മക്കൾ കാത്തു നോക്കി ഇതപ്പ നമുക്കൊന്ന് ഉപ്പയായിട്ട് കിട്ടാന്ന് വിചാരിച്ചിട്ട് ഇത് മൊത്തം ജമാഅത്തായി ഉപ്പയാണ് എല്ലാവർക്കും ഉപ്പയാണ് സാധനം അപ്പോ പെണ്ണുങ്ങൾ വെല്ല വിളിച്ചു ഭർത്താവ് ചന്തടി അല്ല സുഹർ എന്തോ നിങ്ങൾ പറഞ്ഞു സുഹറേ അവൾക്ക് ഭ്രാന്താടി അല്ല എനിക്കും തോന്നി അവൾ അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട് ഭ്രാന്തന്മാരുടെ രസമായിട്ട് മുമ്പ് ഒരു ഭ്രാന്താശുപത്രിയിലേ ഭ്രാന്തന്മാരെ ഭ്രാന്തമാരെയോ നോക്കാൻ വേണ്ടിട്ട് എല്ലാത്തിനും സൈക്കിൾ കൊടുത്ത് ചവിട്ടാൻ വേണ്ടിട്ട് എന്ത് ടയറില്ലാത്ത സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് നിർത്തിയിട്ട് ചവിട്ടിക്കൊണ്ട് ചവിട്ടറാറ് നാട്ടിൽ പോയിക്കാറു ഭ്രാന്തമാരിനെ നോക്കാം ഡോക്ടർമാർ അങ്ങനെ ഓരോരുത്തർക്ക് ഒരു ചവിട്ട് തുടങ്ങി ഭൂരോഗ ചവിട്ട് നാട്ടിൽ പോക്കാൻ ഒരുത്തെ ചവിട്ടാട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റൈലില് അപ്പോ മറ്റേ ഡോക്ടർമാർ ചീഫ് ഡോക്ടറോട് പറഞ്ഞേ ആ ചവിട്ടുന്നതിനൊന്നും ഭ്രാന്ത് മാറിയില്ല മറ്റേ ഇവന് ഭ്രാന്ത് മാറി അല്ലേ ഓ ചവിട്ടുന്നില്ലാറ് ഡോക്ടർ അടുത്തു വന്ന് വെച്ച് നീ എന്താണ് സൈക്കിളെ വിട്ടാതെ അന്നേരം ഇവൻ ഡോക്ടറോട് ഇവക്കത്തെ ഡോക്ടറെ ഭ്രാന്തുണ്ട ആരൊക്കെ കുന്നിറങ്ങുമ്പോണ്ട സൈക്കിളിൽ ചവിട്ടലേ അപ്പൊ ഇവൻ കുന്നിറങ്ങി ചവിട്ടാണ്ട് പിടിച്ചിട്ട് അപ്പൊ ഇവന് ലോക ഭ്രാന്ത് ബനാ വലിയ ഭ്രാന്ത് എന്ന് പറഞ്ഞ കോലെയാണ് അപ്പൊ ഉമ്മയും ഉപ്പയും കൂടി വെല്ല പോയി ഇവള് റൂമ് കയറി ഡോറടിച്ച് അരി സൂറ എന്നിട്ട് ഭൂലോക പാട്ട് എന്തെല്ലോ പാടേനെ ഭ്രാന്തന്മാരുടെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ പാടിക്കോ അങ്ങനെ ഉപ്പ വല്ല വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ട് വിളിച്ചു സുഹ്റ 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 ഇവിടെ നോക്കി എടുത്തു ആ അങ്ങനെ ഓ അതൊരു സാധനം ഉണ്ട് കേട്ടോ ഇത് വരാ ഇതെന്താ വരാത്തത് ഞാൻ ഇങ്ങനെ നോക്കി നിക്കേ ഇതില്ലാത്തത് ഞാന് ഗൾഫിൽ പരിപാടിക്ക് പറ്റിയ എയർപോർട്ട് എന്ന് പറഞ്ഞു സമാധാനമുണ്ട് ബക്കറ്റ് ഉണ്ടാവില്ലല്ലോ എന്നാലും സംഘാടകർ എന്നോട് പറഞ്ഞു എസ് കെ എസ് എഫ് ആർ അതിനായിട്ട് ഞങ്ങളെ കൊണ്ടിരുന്നു അത് അതുപോലത്തെ കഥയാണ് എന്നെ പോയി സമാധാനം എങ്ങനെയൊക്കെ ഇരുന്നുണ്ട് രാമേച്ചാരി അങ്ങ് പോയി സഹോദരന്മാരെ ഇതൊരു പാവപ്പെട്ട ബക്കറ്റാണ് ഇതിങ്ങനെ ഉള്ളെല്ലാം കാണിച്ചു തരാം ഞാൻ മുതുകാടല്ല വിചാരിക്കണ്ട അപ്പൊ ഇത് നിങ്ങളിലേക്ക് വരുമ്പോ ഇൻഷാല്ലാ നിങ്ങൾ നന്നായിട്ട് സദക്ക ചെയ്യുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന സദക്ക കാരണം നമ്മുടെ മനസ്സിൻ്റെ എല്ലാ നല്ല മുറാദുകളും വസലാക്കുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് തരട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സംഘാടകർ വരുമ്പോൾ ഇൻഷാല്ലാ എല്ലാവരും പരമാവധി കൊടുക്കുക ഇന്ന് സമാപനമാണ് പിന്നെ തങ്ങളെ ദുആയുണ്ട് അതുപോലെ ചോറും ഉണ്ട് നമ്മളെ ആ ആ ചോറുണ്ട് എന്നാൽ ഇനി ആരും പോയില്ല വേറെന്നില്ല തർക്കമില്ല ചോറുണ്ട് ഭക്ഷണമുണ്ട് അതന്നെ ഞാൻ തങ്ങളുടെ ദ്വായമുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോവാവും ഇൻഷാല്ലാ സംഘാടകർ വരികയാണ് പരമാവധി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ അപകടത്തിൽ നിന്നുള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ബാപ്പയും ഉമ്മയും അകത്ത് കയറി ഇവള് ഭ്രാന്തായിട്ട് എന്തെല്ലോ കളിക്കാണ് അവസാനം അവര് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവളുടെ ഒരു കൂട്ടുകാരി പെണ്ണുണ്ട് അവളെ വിളിച്ച് ഇങ്ങോട്ട് പാടി നീ അകത്ത് കയറി അവളെ വെച്ച് ഞാൻ ഒറ്റക്കാ നിങ്ങൾ രണ്ടാളും കയറിയിട്ട് ശരിയാകത്തിട്ട് ഞാൻ ഒറ്റ കയറില്ലാറ് രാജാവ് പറഞ്ഞ അകത്ത് കയറി ഉള്ളതൊക്കെ ചെയ്തേക്കണ്ട ഭ്രാന്തത്തിയല്ലേ ഇവളകത്ത് കയറിയപ്പോ സുഹറങ്ങനെ നോക്കി അപ്പോ ഉപ്പയും ഉമ്മയും പുറത്തേക്ക് പോയപ്പോ സുഹറ ബെഡിലിരുന്ന് ഇറങ്ങാണ്ടിരുന്ന് എന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ച് ഇങ്ങ വാ അതെ ഈ ചങ്ങായി പെണ്ണ് ഇങ്ങ് പാടി ഇല്ല ഞാൻ ഇവിടെ ഒന്നുള്ള ഇവിടെ ആകുമ്പോ വേഗം ഓടാൻ കഴിയൂ സുഹറ പറഞ്ഞേടി ഇങ്ങോട്ട് വാ ഇവള് പേടിച്ചോണ്ട് പോയി ഇവിടെ ഇരിക്കാറിന് ഇവളവിടെ ഇരുന്ന് എന്നിട്ട് പറഞ്ഞേടി എനക്കൊരു ഭ്രാന്തും ഇല്ല അന്നേരം ഇവള് മറ്റോള് എല്ലാ ഭ്രാന്തന്മാരും അങ്ങനെ തന്നെയാ പറയല് ഏതെങ്കിലും ഭ്രാന്തനുണ്ട് എനക്ക് ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് എടി ഇതൊരു പരിപാടിയാണ് സത്യത്തിൽ ഇതൊരു ഒരു 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 തട്ടിപ്പാ നീ ഒരു കാര്യം ചെയ്യണം കുറച്ച് ദിവസം എന്റെ കൂടെ നിക്കണം നീ പുറത്തു പോയിട്ട് ഉപ്പാനോട് ഉമ്മാനോട് പറ ആ ഭ്രാന്തനെ എനിക്ക് കല്യാണം കഴിച്ച് തന്നിട്ടില്ലെങ്കിൽ അല്ല ആ കള്ളനെ എനിക്ക് കല്യാണം കഴിച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറ അവളെ വിളിച്ച് നീ മരിക്കോ വേറെ പണിയൊന്നുമില്ല നീ പോയിട്ട് പറഞ്ഞാൽ മതിയാണ് അങ്ങനെ ഇവള് പുറത്തിറങ്ങി അപ്പൊ ഉമ്മയും ഉപ്പയും പുറത്തിങ്ങനെ കാത്തിരിക്കുന്ന അവളെന്താ പറഞ്ഞെന്ന് വെച്ചു ആ കള്ളനെ ഭർത്താവായി കൊടുത്തില്ലെങ്കിലും മകള് മരിക്കൂന്ന് പറയുന്നുണ്ട് കാരണം അപ്പൊ ഉപ്പ പറഞ്ഞ് മരിച്ചാലും തിരക്കാണല്ലോ ഞാൻ കള്ളനെ അങ്ങനെ വെച്ചു കൊടുക്കില്ലാറ്
മരിച്ചാൽ തർക്കമില്ല, മരിക്കാൻ പറഞ്ഞോളോട് പറഞ്ഞു. അപ്പൊ ഉമ്മ നെഞ്ചത്തടിച്ച്, യാ റബ്ബേ പറച്ചോനെ അല്ലാഹുവേ, നെഞ്ചത്തടിക്കുന്ന അടിച്ചുകള് ഭയങ്കര അടിയാ ചില പെണ്ണുങ്ങൾ, ഭയങ്കര അടി. ഭർത്താക്കന്മാര് മരിച്ചാലൊരു അടിയുണ്ട് പെണ്ണുങ്ങള്. അള്ളാൻ റസൂൽ നിരോധിച്ചൊരു കേസായി ഇങ്ങനെ. എന്റെ അല്ലാഹ്, ഇനി എനക്കാരാവുള്ളേ, ഇനി എനക്ക്, നിങ്ങൾ വിചാരിച്ച മരിച്ചാലുള്ള ഖേദം കൊണ്ട് പറയാന്ന് അല്ല, ഈ അടിക്കുന്നതിന് അർത്ഥം എന്തറിയോ, ഇനി എനക്കാരാവുള്ളേ, ഒന്ന് പോയി ജഡ്ജസ് പ്ലീസ് കോർട്ട് നമ്പർ 2 ആരാവുള്ളേ എന്ന് ചോദിക്കും. അപ്പൊ അടുത്തതാരാന്ന് ചോദിക്കുന്നത്. അപ്പോ പിന്നെ ഇനി അത് ഇത് കേട്ടിട്ട് അർത്ഥം പഠിച്ചിട്ട് നാളെ എവിടെയെങ്കിലും പോയി ഞാനുണ്ട് എന്ന് പറയാൻ നിക്കണ്ട, വേറെ കിട്ടും. അപ്പോ അതൊക്കെ നിരോധിച്ചൊരു കേസാ, നെഞ്ചത്തടിച്ചൊന്നും കരയാൻ പാടില്ല, സങ്കടം ഉണ്ടാവും, കരച്ചൽ വരും, അത് അതിൻ്റെതായ രൂപത്തിൽ ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോ ഈ പെണ്ണുങ്ങൾ നെഞ്ചത്തടിച്ച്, നെഞ്ചത്തടിച്ച് കരഞ്ഞപ്പോ രാജാ പറഞ്ഞു, നീ നെഞ്ചത്തടിച്ച് കരയല്ല, നമുക്ക് എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം വെച്ചു, ഓള് മരിച്ചിട്ട് പിന്നെ പരിഹാരം ഉണ്ടാക്കിട്ട് എന്താ കാര്യോ, കള്ളനങ്ങ് കള്ളം കെട്ടിച്ചു കൊടുത്ത ഓള് ജീവിക്കുന്ന എനക്ക് കാണുന്ന ഉമ്മ. രാജാവാകെ കുടുക്കി, രാജാവ് കുത്തി ഇരുന്നിട്ട് മന്ത്രിമാരെ വിളിച്ചാടാ, എന്താ ചെയ്യാ വെച്ച്, ഒരു നല്ല അഭിപ്രായം പറയടാ. ഒരു മന്ത്രി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ നല്ല അഭിപ്രായം, ആ കെട്ടിച്ചു കൊടുത്തേ. രാജാ പറഞ്ഞു, അതിനാണ് പിന്നെ ഇന്നെ വിളിക്കണടാ, ഞാൻ ചെയ്താ പോരെ. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ സത്യത്തിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പൊ ഒരു ഭ്രാന്താ, മെന്റലാ, അത് പോകണമെങ്കിൽ അവളുടെ കൽബിൽ എന്താണോ സംഭവിച്ചത് അത് തുടച്ചു മാറ്റണം, അത് അയാളാണ്, അയാളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്ക്. എന്നിട്ട് ഭ്രാന്ത് മാറിയിട്ട് തലാഖ് വാങ്ങിയിട്ട് വേറെ കെട്ടിച്ചു കൊടുക്കാറ്. അപ്പൊ രാജാ പറഞ്ഞു, ആ മഹമ്മൂദ് അഫന്തിയോട് എന്താ പറയാന്ന് വെച്ചു. മഹമ്മൂദ് അഫന്തി നല്ല രാജാവാണ്, കാര്യം പറഞ്ഞാൽ തിരിയുന്ന ഒരാളാ മൂപ്പര്. അപ്പൊ എടാ, ഞാൻ എങ്ങനെ പോയിട്ട് അയാളോട് പറയാ, അയാളോട് പെണ്ണാടാൻ വരാൻ വേണ്ടി പോയി പറഞ്ഞതാണ്, ഇനി പോയിട്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾ എന്റെ മേലെയുള്ള രാജാവല്ലേ, അയാളുടെ ചോട്ടിലെ ഞാനൊക്കെ അധികാരം നടത്തുന്നത്. അപ്പൊ പറഞ്ഞു, അയാൾ കാര്യം പറഞ്ഞാൽ തിരി, നിങ്ങൾക്ക് നേരിട്ട് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഒരു കത്തെഴുതിയിട്ട് ഒരു രാജഭടന്റെ കയ്യിൽ കൊടുത്തുവിട്, എന്നിട്ട് അതിനെ മറുപടി കിട്ടിയിട്ട് ബാക്കി നോക്കാൻ തോന്നി. രാജാ പറഞ്ഞു, അങ്ങനെ ചെയ്യാല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് മഹമ്മൂദ് ഖഫന്തി രാജാവിന് ഒരു വേദനയിൽ ചാലിച്ച കത്തെഴുതിയിട്ട് വിട്ടുകൊടുത്തു. വാർത്ത കേൾക്കണേ, മാനസം നീറി എഴുതും കത്താണി തോർക്കണേ, മാനിമ്പയായ മോളെ കല്യാണം ചൊൽവിയ, മാധുര്യമൂർന്ന വാർത്തയല്ലിതറിയുക, എന്റെ ഹബസിലായി വന്നെത്തി ഒരു കള്ളനും, ഏറ്റം മധുരത്താൽ ഓതിടുന്നു ഫുർഖാനും, ഓത്ത് പഠിക്കാനായി എന്റെ മോളവനെ കൂട്ടി, ഒപ്പം കൽബുള്ളിലായി ആശദൻ കൂടിയും കെട്ടി. പ്രിയപ്പെട്ട രാജാവേ, എന്റെ മകൾ സുഹറക്ക് വേണ്ടി ഞാൻ നിങ്ങളെ അന്വേഷിച്ചു, പെണ്ണ് കാണാൻ വരുമെന്ന് നിങ്ങൾ പറഞ്ഞു, ഇതുവരെ വന്നില്ല. എന്നാൽ നിങ്ങൾക്കും അവൾക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച പട്ടിനുടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും കട്ടുകൊണ്ടുപോയ കള്ളനെ രണ്ട് കൈയും വെട്ടി ജയിലടച്ചു. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന കള്ളനിൽ ഒരു ഉസ്താദിനെ കണ്ടെത്തി എന്റെ പ്രിയപ്പെട്ട മകൾ. ഇപ്പോൾ അവൾ പറയുന്നു, ആ കള്ളനെ ഭർത്താവായി വേണമെന്ന്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾക്ക് അവളുടെ മാനസികമായ നില തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മഹാരാജാവേ, മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ, അതുകൊണ്ട് എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം. ഇതാണ് കത്ത്. ആ കത്തുമായി മഹമ്മൂദ് ഖഫന്തിയുടെ ആ നാട്ടിന്റെ മധ്യത്തിലുള്ള ചെറിയ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് ഒരു രാജഭടൻ പോയി. ആ വീട്ടിലെത്തുമ്പോ വീട് അടഞ്ഞു കിടക്കാണ്. അതിനു മുമ്പിൽ ഒരു വലിയ മണിയുണ്ട്. സാധാരണ ആൾക്കാർ വന്ന മണിയടിച്ചാൽ രാജാ പുറത്തു വരും, ആരെങ്കിലും ഒരാൾ പുറത്തു വരുത്താം. ഏറെ നേരം ആ ബെല്ലടിച്ചിട്ടും മണിയടിച്ചിട്ടും ഒരാളും പുറത്തു വന്നില്ല. കൊട്ടാരത്തിലെ നാല് ഭാഗത്തായി ഇങ്ങനെ പതിയെ നടന്നു നോക്കി. ചപ്പുചവറുകൾ കുന്നുകൂടിയിട്ടുണ്ട്. ആറ് മാസത്തിലധികം ആ വീട്ടിൽ ആൾപ്പാർപ്പില്ലാത്ത കോലത്തിലാണ് വീട്ടിന്റെ കിടപ്പുള്ളത്. അവസാനം അയാൾ വെറുതെ ആ കൊട്ടാര പുച്ഛത്ത് വന്ന് വെറുതെ വിളിച്ചു, മഹാരാജ മഹമ്മൂദ്. അയാളുടെ വിളി കൊട്ടാരത്തിന്റെ ചുമരിൽ തൊട്ടി പ്രതിധ്വനിച്ചു എന്നല്ലാതെ മറുപടിക്ക് മറ്റൊരാളുണ്ടായിരുന്നില്ല. അവസാനം അയാൾ ഇറങ്ങി നടക്കാൻ, ഇറങ്ങി നടന്ന് ഗേറ്റിന്റെ അടുക്കിലേക്ക് എത്തുമ്പോഴാണ് ആ പഴയ കൊട്ടാരത്തിന്റെ പഴയ വാതിലുകൾ ഒരു കരകരാരവത്തോടെ തുറന്നത്. വാതിൽ തുറന്നു കണ്ടപ്പോ ഇയാൾ തിരിഞ്ഞു നോക്കി. അപ്പോ നെറ്റിയിൽ കൈയിങ്ങനെ വെച്ചിട്ട് ഒരു വയസ്സായ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി, കണ്ണു പിടിക്കുന്നില്ല. എന്നിട്ട് കോലായിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വിളിച്ചു, മോനെ മഹമ്മൂദേ പോകല്ലടാ, ഉമ്മ ഇവിടെ ഉണ്ട്, ഉമ്മ മരിച്ചിട്ടൊന്നുമില്ല, എന്റെ മോനും കിട്ടുവാ. സ്വന്തം മകൻ മഹമ്മൂദ് ഖഫന്തിയാണ് ബന്ധത്തിൽ തെറ്റിദ്ധരിച്ച മഹമ്മൂദ് ഖഫന്തിയുടെ മാതാപാണ് പെണ്ണുങ്ങൾ.
ആ രാജഭടൻ വന്നില്ല, അയാൾ അവിടെ തന്നെ നിന്നു. തന്റെ മകൻ തന്നിലേക്ക് വരുന്നില്ല എന്ന് കണ്ടിട്ടാവണം മെല്ലെ കോലായി പുറത്തേക്കിറങ്ങി വേച്ചു വെച്ച ഉമ്മ നടന്നു. പെട്ടെന്ന് കാലിന്റെ താഴേക്ക് വീണപ്പോ രാജഭടൻ ഓടി ഓടി വന്ന് രാജഭടൻ പിടിച്ചേൽപ്പിച്ചു. ചുക്കിച്ചൊളിഞ്ഞ കൈ രാജഭടന്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താ ഉമ്മ വിളിച്ചിട്ട്? മോനെ മഹ്മൂദെ, നീ എന്താ വരാതിരുന്നത്? കണ്ണിന് കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപതി ചോദിച്ചപ്പോ ആ രാജഭടൻ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മഹ്മൂദ് ഖഫന്തി അല്ല, അയാളെ തേടി വന്ന വേറെ രാജ്യത്തെ രാജഭടനാണ് ഞാൻ. അത് പറഞ്ഞപ്പോ അവന്റെ കൈ അങ്ങോട്ട് വിട്ടു. ആ മൺകൂനയിൽ കുത്തിയിരുന്നു പെണ്ണുകൾ പൊട്ടിക്കറിയാൻ തുടങ്ങി. കൂടെ ഇരുന്നിട്ട് ആ രാജഭടൻ ചോദിച്ചു, ഉമ്മ പറ നിങ്ങളുടെ മകൻ മഹ്മൂദ് ഖഫന്തിക്ക് എന്താണ് പറ്റിയത്? ആ പെണ്ണ് പറഞ്ഞു, ഉമ്മ പറഞ്ഞു, മോനെ ആറു മാസം മുമ്പ് കൊട്ടാരമുറ്റത്തൊരു പുലി വന്നു, അവനും അതിൻ പിന്നിൽ ഉളറിയിടുന്നേ. നാടും നഗരവും അവർ മുന്നിട്ടേ, കാടും മലകളും കടന്നു വിട്ടേ. വീട്ടിൽ ഒരു സുഖമെനിക്കില്ലിന്നേ, കൂട്ടീനവ നിങ്ങൾ വരുന്നില്ലെന്നേ. വീട്ടിലൊരു സുഖം എനിക്കില്ലിന്നേ, കൂട്ടീനവ നിങ്ങൾ വരുന്നില്ലെന്നേ. എന്നോ മറന്നു പോയി വിവരമില്ല, എന്താണിനി ചെയ്യാൻ അഹദുനല്ലാ. ഒരു നാളൊരു പുലി ഇവിടെ വന്നേ, അവനും അതിൻ പിന്നിൽ ഉളറിയിടുന്നേ. നാടും നഗരവും അവർ മുന്നിട്ടേ, കാടും മലകളും കടന്നു വിട്ടേ. ഉമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ ആറു മാസം മുമ്പ് ഈ കൊട്ടാരമുറ്റത്ത് ഒരു പുലി വന്നു നിന്നു, അതിനെ പിടിക്കാൻ ഇവിടുത്തെ രാജഭടന്മാരെ പരാജയപ്പെട്ടപ്പോൾ കുളിക്കാൻ എണ്ണ തേച്ച് ഉടുമുണ്ട് മാത്രം ധരിച്ച മഹ്മൂദ് അതിന്റെ ബാക്കിലോടി. ആറു മാസം മുമ്പ് അവന്റെ ആ പുലിയുടെ ബാക്കിൽ പോയി എന്റെ പ്രിയപ്പെട്ട കുട്ടി, പിന്നെ ഇതുവരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവൻ വരാതിരുന്നപ്പോ ഇവിടുത്തെ രാജഭടന്മാർ കൂടുവിട്ട് കൂടൊഴിഞ്ഞു പോയി. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റക്കാണ്. അയൽവക്കക്കാരായ നല്ലവരെപ്പോഴെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുത്തെന്നാൽ അത് കഴിച്ചാണ് മോനെ എന്റെ ജീവിതം ബാക്കി വെക്കുന്നത്. അതുകൊണ്ട് നീ തിരിച്ചു പോയിട്ട് എന്റെ മകൻ മഹ്മൂദ് ഖഫന്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ നിന്നെ രാജാവിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാവ് പൊട്ടിക്കറിഞ്ഞ് ആ മൺകൂനയിൽ നിന്ന് എഴുന്നേറ്റ് വെള്ള കൊട്ടാരത്തിലേക്ക് തിരികെ നടക്കുമ്പോ ഈ കത്തുമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് കത്ത് പിടിക്കാൻ ഞാനിപ്പോ വരാം. അയാൾ ആ കത്തുമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു. പെട്ടെന്ന് അയാളുടെ ചിന്ത കൽവിലേക്ക് എത്തി വന്നു. ആറു മാസം മുമ്പ് കുളിക്കാൻ ഉടുമുണ്ട് ധരിച്ച് എണ്ണ തേച്ച ഒരു മനുഷ്യൻ ഞാൻ കള്ളനല്ല മഹ്മൂദ് ഖഫന്തിയാണെന്ന് കാട്ടിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. അയാളെ നമ്മൾ ജയിലിൽ കൊണ്ടുപോയി അടച്ചു, രണ്ട് കൈയും പെട്ടി, ഇപ്പോഴും ജയിലാണ്. അച്ഛനെ ഹാഫിളായ മഹ്മൂദ് ഖഫന്തിയാണോ കള്ളനായിട്ട് ഹാഫിളായിട്ട് അവിടെ ഇരിക്കുന്നത്? അയാളുടെ ചിന്ത ആ രൂപത്തിലേക്ക് മാറി. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളിയാണ്. അതിന്റെ താളം തെറ്റിയാൽ അവിടെയാണ് മജ്നുവ് ഉണ്ടാവുക, ഭ്രാന്തൻ ഉണ്ടാവുക. ആ മനുഷ്യൻ ആ ചിന്തയുടെ ആധിക്യം കൊണ്ട് കൊട്ടാരത്തിൽ നിറങ്ങിയോടി. അയാളുടെ വഴി മാറി, എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ കാടുകളും മലകളും താണ്ടി ഒരു ഭ്രാന്തമായ ആവേശത്തോടെ അയാൾ നടന്നു നീങ്ങാൻ തുടങ്ങി. സത്യത്തിൽ അയാൾ കൊട്ടാരത്തിലേക്ക് പോയില്ല, അയാളുടെ മനസ്സിന്റെ സമതല തെറ്റിപ്പോയി. ആ രാജപടന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കൊട്ടാരത്തിൽ വിവരം കിട്ടുന്നില്ല. കത്തുമായി പോയ രാജപടന്റെ ഒരു മറുപടിയുമില്ല. ജുഹറയാണെങ്കിൽ ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബാപ്പാനോട് പറയണം നാളെ രാവിലെ എന്റെ നിക്കാഹ് നടക്കണം, ഇല്ലെങ്കിൽ മയ്യത്തെടുക്കണം, അത് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് പോയിട്ട് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, സുഹ്റ അന്ത്യശാസനം പ്രഖ്യാപിച്ചു, എന്താ രാവിലെ അവളുടെ നിക്കാഹ് നടക്കണം, ആ ഉച്ചക്ക് മയ്യത്ത് എടുക്കണം. രാജാവ് പറഞ്ഞു, അതെന്ത് പരിപാടിയാ? എന്നാ രാവിലെ തന്നെ അവളോട് മരിക്കാൻ പറ ഉച്ച നമുക്ക് എടുക്കാന്ന് പറ. അപ്പൊ ഇവൾ ഉമ്മ കേട്ട് എന്താന്ന് എന്താന്ന് വെച്ചു, ഒന്നുമില്ല മംഗളം നടത്തും എന്ന് രാജാവ്, അല്ലെങ്കിൽ പിന്നെ ഉമ്മാന മയ്യത്തിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ രാജാവ് മന്ത്രിമാരെല്ലാം ആലോചിച്ച് മന്ത്രിമാർ പറഞ്ഞു, ഇപ്പൊ മഹ്മൂദ് ഖഫന്തിയുടെ മറുപടി കിട്ടിയാലും സംഗതി നടത്തേണ്ട കല്യാണം തന്നെയല്ലേ, ഏതായാലും നാളെ കല്യാണം നടത്തിക്കളാം, അവളെ നിക്കാഹ് അവളെ ഭ്രാന്തങ്ങ് മാറിട്ട് തരണം. രാജാ പ്രഖ്യാപിച്ച് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എന്റെ കുട്ടിയുടെ നിക്കാഹ് നടക്കും. അരവരൻ ജയിലിനകത്ത് കിടക്കുന്ന കള്ളൻ തലേന്ന് രാത്രി കൊട്ടാരം അടിപൊളിയാണ് നാളെ നിക്കാഹ്. പച്ചപ്പനന്ദത്തമ്മ ചാർത്ത എഴുതിത്തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ, നിന്നും പൊഞ്ചപ്പത്തട്ട വിട്ട പെണ്ണേ,
മൈലാഞ്ചി കൊമ്പൊടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്ക് നീ ചപ്പമിടു പെണ്ണേ നീണ്ട മൈക്കണ്ണാലും ഞാലാടും പെണ്ണേ. കല്യാണത്തിന്റെ ആഘോഷം ഒരു ഭാഗത്ത് നടക്കണം. മഹ്മൂദ് ലഫന്തിയോട് ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഹലോ അറിയില്ല കഥ, നാളെ നിങ്ങളുടെ നിക്കാഹാണ്, സുഹറാന്റെ നിങ്ങളുടെ നിക്കാഹാണ്. മഹ്മൂദ് ലഫന്തി അത്ഭുതപ്പെട്ടു പോയി, പടച്ചോനെ വളരെ തന്ത്രപൂർവ്വം സുഹറ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്, നാളെ എന്റെ നിക്കാഹ്, രണ്ട് കയ്യും ഇല്ലാത്ത ഞാൻ പുയ്യാപ്പിളായിട്ട് പോയിരിക്കണം, ഇതുവരെ കേട്ടതൊന്നുമല്ല കഥ, എനിക്ക് കേൾക്കാൻ കുറച്ച് ബാക്കിയുണ്ട്, അതാണ് കഥ. അന്നത്തെ രാത്രി അയാൾ ഇശാഖ് നിസ്കരിച്ചു. ഇശാഖ് നിസ്കരിച്ച മനുഷ്യൻ ഒരു മുസല്ല വിരിച്ചു. അതിന്റെ അകത്ത് ഇശാഖ് നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൈയില്ല, കൈന്റെ തണ്ടെങ്കിലും ഉയർത്തി അള്ളാഹുവിനോട് പറഞ്ഞു, പറച്ചോനെ അള്ളാഹുവേ, നാളെ എന്റെ നിക്കാഹാണ്. ആ പ്രാർത്ഥന പാതിരാവ് വരെ നീണ്ടുപോയി. ആ മനുഷ്യന്റെ കൽബിന്റെ വേദന ദുഃഖം ഒടുക്കത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞല്ലാ, നാളെ എന്റെ നിക്കാഹാണ്, രണ്ട് കയ്യുമില്ലാത്ത ഞാനാണ് കല്യാണ പന്തലിൽ പോയിരിക്കേണ്ടത്, നിക്കാഹിന് വേണ്ടി കബിൽ തുഹാ വർദി തുഹാ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് നീട്ടിക്കൊടുക്കാൻ എന്റെ രണ്ട് കയ്യുമില്ല പടച്ചോനെ, നിന്നോട് വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതിന്റെ അപരാധമാണ്, അതിന്റെ അപരാധത്തിന്റെ അനുഭവമാണ് ഞാൻ അനുഭവിക്കണമല്ല. അതുകൊണ്ട് പടച്ചോനെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്റെ ജീവിതം ഹൈറാണെങ്കിൽ എന്നെ ഹൈറായ കോലത്തിൽ ജീവിപ്പിക്കണം, ഇല്ലെങ്കിൽ ഈ മുസല്ലക്കകത്തേക്ക് നാളേക്ക് ഞാൻ മരിച്ചു കിടക്കുന്ന മയ്യത്താവണം. ഈ പ്രാർത്ഥന ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നത് മുഹക്കി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയുടെ സ്വലാത്ത് കൊണ്ടാണ് ഞാൻ ഇത് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ ദുആ ചെയ്തില്ല, പിന്നൊരു ദുആയും അയാൾക്കില്ല, പിന്നെ അയാളുടെ നാക്കിൽ അല്ലാഹുവിന്റെ നബിയുടെ സ്വലാത്ത് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. دائماً أبدا على حبيبك خير الخلق كلهم مولاي صلِّ وسلِّم دائماً أبدا على حبيبك خير الخلق كلهم. അതെ, പുണ്യ നബിയുടെ സ്വലാത്ത് അയാൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 അയാൾക്ക് ഒരു ഉറക്കം വന്നു. ആ ഉറക്കത്തിൽ അയാളെ മുസല്ലയിലേക്ക് ചെരിഞ്ഞു കിടന്നു. ഒരു ഉറക്കത്തിലാണ് അയാളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൈവെട്ടിയത്. ദാ അയാളെ മറ്റൊരു ഉറക്കത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോവുക. ആ കൊണ്ടുപോകാൻ കാരണം പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ ഈ ഉറങ്ങുമ്പോഴും അയാളുടെ കൽബ് സ്വലാത്താണ്, അന്തരീക്ഷത്തിൽ സ്വലാത്താണ്, അയാളുടെ നാവിങ്ങനെ സ്വലാത്തിൽ ചലിക്കാൻ. പക്ഷെ അയാൾക്ക് ഉറക്കം ഇങ്ങനെ ബാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അയാൾക്ക് അള്ളാഹു ഒരു കിനാബ് കാണിച്ചു, ഒരു സ്വപ്നം. ആ സ്വപ്നത്തിൽ കാണുന്നത് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിലൂടെ മൂപ്പരിങ്ങൾ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ അങ്ങ് അകലെ ഒരു പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി, ഒരു ലൈറ്റ് ഇങ്ങനെ കത്തുന്ന പോലെ. അയാൾ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നോറും ആ പ്രകാശത്തിന്റെ അപ്പുറത്ത് ഒരു പ്രകാശം കൂടി വന്നു. പിന്നെ അടുത്തേക്ക് വരുമ്പോൾ രണ്ട് പ്രകാശം, മൂന്നായി, പിന്നെ മൂന്ന് നാലായി, പിന്നെ അടുത്തേക്ക് വരുമ്പോ ഈ നാല് പ്രകാശങ്ങൾ രണ്ട് രണ്ട് ഭാഗത്തേക്ക് മാറി. അതിന്റെ മധ്യത്തിൽ സൂര്യനെ വെല്ലുന്ന മറ്റൊരു പ്രകാശം, കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന പ്രകാശം. അതിനേക്കാൾ വീണ്ടും എടുത്തു. അവിടേക്ക് എത്തുമ്പോ ആ മനുഷ്യരൂപ ആ പ്രകാശങ്ങൾ മനുഷ്യരൂപം കൊണ്ട് നിന്നു. അയാൾ അത്ഭുതത്തോടെ വിളിച്ചുപോയി, യാ റസൂലല്ലാഹു. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കാൻ, ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് അദിയല്ലാഹു അൻഹു, മറുഭാഗത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി മുർത്തള അദിയല്ലാഹു അൻഹു. ഖുലഫാഉ റാഷിദുകളുടെ മധ്യത്തിലാണ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച പടച്ചറപ്പിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഹൈറായ അഞ്ചു വ്യക്തിത്വങ്ങൾ ആ മനുഷ്യന്റെ കണ്ണിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ. അല്ലാഹു നമുക്കും അതിന്റെ ഭാഗ്യം നൽകട്ടെ. പടച്ചോ നമുക്ക് ഭാഗ്യം തരട്ടെ, നമ്മുടെ കുടുംബത്തിനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്നെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നരകത്തിൽ കിടക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അത് സ്വപ്നത്തിലായാലും മതി, അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇയാൾ പൊട്ടിക്കരയാൻ സലാം പറഞ്ഞ് അടുത്തേക്ക് വന്നു. മഹ്മൂദുൽ ഖഫന്തി രാജാവിനോട് അള്ളാഹു നബി ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിൽ കാണാം, നിനക്ക് എന്ത് പറ്റിപ്പോയി?
അജയ്യവാനായ അല്ലാഹുവിന്റെ ഖുദ്രത്തിൽ സംശയിച്ചു പോയോ? ലാ യാ റസൂലല്ലാ, ഒരു സംശയം എനിക്കില്ല. പക്ഷേ സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്ത് ഓതിയപ്പോൾ എന്റെ കൽബിൽ അങ്ങനെ ചില ചിന്തകൾ വന്നുപോയി. ആ ചിന്തയുടെ പരിണതഫലം ഞാൻ അനുഭവിക്കുകയാണ്. മുത്തഖികൾക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്നൊരിക്കൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ തഖ്‌വ കൂടുമ്പോഴും മനുഷ്യൻ അല്ലാഹു പരീക്ഷണം കൂടുതൽ കൊടുക്കും. സാധാരണക്കാർക്ക് അത്ര പരീക്ഷണം ഉണ്ടാവില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചാരാണെന്നറിയോ? അല്ലാന്റെ പരീക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാരാണ്? ഏറ്റവും കൂടുതൽ തഖ്‌വയുള്ള പ്രവാചകന്മാരാണ് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചത്. ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പരീക്ഷണത്തിന്റെ നാലിലൊന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ റസൂലിയല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് തഖ്‌വ ഏറ്റവും വലിയ തഖ്‌വ റസൂലുള്ളാഹാണ്. അത് റസൂലുള്ളാഹ് ഏറ്റവും വലിയ പരീക്ഷണം നടത്തി, പരീക്ഷ അല്ലാഹു കൊടുത്തു. അപ്പോ മഹ്മൂദ് അൽഫന്ദി നമ്മേക്കാൾ വലിയ തഖ്‌വയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അതൊക്കെ അല്ലാഹു പരീക്ഷണം കൊടുത്തു. എന്താ പറയുന്നത്? പരീക്ഷണത്തെ അതിജയിക്കാൻ ക്ഷമ കൊണ്ട് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റിയാൽ ഏറ്റവും വലിയ ഖൈറാണ്, ഏറ്റവും വലിയ സാബിരീന. അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെ ഉണ്ട് എന്നാ പറഞ്ഞു. കൂലി കൊടുക്കുന്നല്ല എന്റെ അർത്ഥം, കൂടെ ഉണ്ട് എന്നാ പറഞ്ഞു. അള്ളാഹു കൂടെ ഉണ്ടായ പിന്നെ വേറെ പഠിക്കാൻ, അതാണ് എന്റെ അർത്ഥം. അപ്പോ പുണ്യ നബിയോട് ചോദ്യം ചോദിക്കും, എന്ത് പറ്റി? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കൊന്നും പറ്റിയില്ല നബിയെ, ഞാൻ ഇങ്ങനെ സംശയിച്ചു പോയതാണ്. അതുകൊണ്ട് എന്റെ രണ്ട് കൈയും ഇട്ട് മാറ്റി. നാളെ രാവിലെ എന്റെ നിക്കാഹാണ്, നാളെ എന്റെ കല്യാണാണ്, നീട്ടിക്കൊടുക്കാൻ എനിക്ക് രണ്ട് കയ്യുമില്ല നബി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ പൊണ്ണി നബി മഹ്മൂദ് അൽ ഖഫന്ദിയോട് പറഞ്ഞു വന്ന് ചരിത്രത്തിൽ കാണാം, നീ എന്തിനാ ബേജാറാവണത്? നീ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോനല്ലേ, എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോനല്ലേ, നമ്മുടെ ചെല്ലലില്ലേ ഉണ്ടോ? ഒരു ദിവസം എന്റെ മുഅ്മിനീങ്ങൾ ഒരു 10 സ്വലാത്ത് അങ്ങ് നിങ്ങൾ ചൊല്ലുക, ഒരു 10 സ്വലാത്ത് അങ്ങ് നിങ്ങൾ ഒരു ദിവസം പതിവാക്കുക, നമ്മുടെ ജീവിതം വിജയത്തിലെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോ നീ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നോളല്ലേ, സ്വലാത്ത് ചെല്ലുന്ന നിന്നോട് എനിക്കൊരു ബാധ്യതയുണ്ടല്ലോ മഹ്മൂദ്. അത് പറഞ്ഞിട്ട് മഹ്മൂദ് അൽ ഖഫന്ദിയുടെ വലത് കൈ പുണ്യ നബി പിടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വെല്ലത്തടവി ബിസ്മില്ലാ, 6 മാസം മുമ്പ് വെട്ടിയെടുത്ത് കുടിച്ചിട്ട മഹ്മൂദ് അൽ ഖഫന്ദിയുടെ വലത് കൈ ആ മനുഷ്യന് റീഫിറ്റ് ചെയ്യപ്പെടുകയാണ്. റീഫിറ്റ് ചെയ്യാൻ ആരാ ചെയ്തു കൊടുക്കുന്നത്? പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇതാണ് സ്വലാത്തിന്റെ ഫലം, ഇതാണ് വിശുദ്ധ സ്വലാത്തിന്റെ ഫലം. അത്ഭുതത്തോടെ തന്റെ വലത് കൈ നോക്കി, കരയുന്ന മഹ്മൂദ് ഖഫന്ദി ഇടത് കൈയും പിടിച്ച് പുണ്യ നബി തടവി കൊടുത്തു. രണ്ട് കൈകളും തിരിച്ചു വരികയാണ്. 6 മാസം മുമ്പ് വെട്ടിയെടുത്ത് കുടിച്ചിട്ട് ആ രണ്ട് കൈകളെ മഹ്മൂദ് ഖഫന്ദിയുടെ ശരീരത്തിലേക്ക് റീഫിറ്റ് ചെയ്തു ലോക ഗുരു പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എഴുന്നേറ്റുമല്ലേ അവർ ബാക്കോട്ട് 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 നടക്കാൻ തുടങ്ങി. അവർ ബാക്കോട്ട് പോകാൻ, അങ്ങനെയാണ് സദസ് എന്ന് പോകേണ്ടത്, ഇങ്ങനെയല്ല സദസ് എന്ന് പോകേണ്ടത്. അതൊരു സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു. അങ്ങനെ ഒരു സദസ് എന്ന് പിരിഞ്ഞു പോകുമ്പോ, ഇപ്പൊ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ അത് നടന്നല്ല പറഞ്ഞത്, നമുക്ക് മക്കാമയിലൊക്കെ കയറിയാല് വലിയ മഹാനായ മമ്പറത്തൊക്കെ തങ്ങളുടെയൊക്കെ മക്കാമിലൊക്കെ കയറിയാൽ, അങ്ങനെ ഒരുപാട് അള്ളാഹു ആദരിക്കുന്ന നമ്മുടെ മക്കബറയിലേക്ക് കയറി കഴിഞ്ഞാല് കയറിയിട്ട് നമ്മൾ സിയാറത്ത് എന്റെ തിരിഞ്ഞിങ് വരരുത്. ആ പടി കിടക്കുന്നവരെ ബാക്കോട്ട് വന്നിട്ട് ബാക്കോട്ട് ഇറങ്ങിയിട്ട് വരണം. അത് അവരോട് കാണിക്കുന്ന ഒരു ആദരവാണ്, ആദരവാണ്, ഒരു ബഹുമാനാണ്. അതവ് മനുഷ്യന് വേണം. അതവില്ലാത്ത മനുഷ്യൻ നന്നാവൂല. അതവ് മനുഷ്യനില്ലെങ്കിൽ മനുഷ്യൻ നന്നാവൂല. അതുകൊണ്ടാണ് നമ്മൾ 1-ാം ക്ലാസ്സിൽ തന്നെ ആദ്യമായിട്ട് മക്കൾക്ക് അതബ് എന്ന് പഠിപ്പിക്കുന്നത്. അതവില്ലാണ്ട് മനുഷ്യൻ നന്നാവൂല. ഇൽമല്ല വേണ്ടത്, അതവാണ് വേണ്ടത്. അതവുണ്ടെങ്കിൽ ജയിക്കും. അതവില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഇബിലീസ് വഴിപിഴച്ചു പോയത്. ഏനത്തുള്ളാഹി, അവൻ ഇൽമിന്റെ കുറവല്ല, അതബിന്റെ കുറവാണ്. അതവില്ലാത്തതുകൊണ്ടാണ് ഇബിലീസ് വഴിപിഴച്ചത്. അതുകൊണ്ട് അതബ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണം. പുണ്യനെ വിഴുന്നേറ്റപ്പോ പുണ്യനെ ബാക്കോട്ട് നടക്കുക. ആ മനുഷ്യൻ ആദരിക്കുക പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്വലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യനെ, ഒരു തന്റെ ഒരു ഉമ്മത്തിനെ അള്ളാഹു നബി ആദരിക്കുകയാണ്. നബി ബാക്കോട്ട് നടക്കാൻ ഇത് കണ്ടിട്ട് ഇവർ 4 ആളും പഠിച്ചത്, അവരും ബാക്കോട്ട് നടക്കുന്നത്. ബാക്കോട്ട് നടന്ന് 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 പ്രകാശമായി അവർ മാറിയപ്പോഴേ അറിയാതെ കടപ്പിൽ പിടിച്ചു പോയ്യാ റസൂലല്ലാ. ഒരു മനുഷ്യന്റെ സ്നേഹം സമദായനാഥന്റെ പ്രിയ മഹബൂബേ, സർവജ്ഞനാഥന്റെ പ്രിയ മഹബൂബേ, സമദായനാഥന്റെ പ്രിയ മഹബൂബേ, സർവജ്ഞനാഥന്റെ പ്രിയ മഹബൂബേ. സൂലുദാനെ വിളിച്ചിട്ട് ആ മനുഷ്യൻ ഉറക്കഞ്ഞെട്ടിപ്പോയി. ഇരുട്ടത്ത് ഉറക്കം ചേട്ടപ്പോ പ്രിയച്ച് പടച്ചോനെ കയ്യില്ലേ, കണ്ടത് ഗിനാവാണോ ഉണ്ടോ നോക്കാൻ വേണ്ടി വലത്തെ കൈയുണ്ട് ഇടത്തെ കൈക്കൊരു നുള്ളൂർത്ത് നോക്കി. അപ്പൊ എന്താ സംഭവം അറിയോ? നുള്ളാൻ ഇക്കയ്യും കൊള്ളാൻ ഇക്കയ്യും തിരിച്ചു കൊടുത്തിട്ടുണ്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റബ്ബിന്റെ കുദ്രത്ത്, ഇതാണ് സ്വലാത്തിന്റെ പുണ്യം, സ്വലാത്തിന്റെ ബർക്കത്ത്. ഇതാണ്
ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സദസ് റസൂലുള്ളാന്റെ പേരുകൾക്ക് മനോഹരമായി സ്വലാത്ത് എഴുതുന്ന ഒരു സദസ്സാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ സലാത്തിന്റെ ബർക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. പുണ്യ നബിയോട് പരിശുദ്ധ റസൂലിനോട് ചേർന്ന് നിന്നിട്ട് സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ ഈ മനുഷ്യൻ പിന്നെ നേരം വെളുക്കുന്നവരെ സലാത്തിൽ പിന്നെ ഉറങ്ങിയില്ല. രാവിലെ രാജാവ് രണ്ടു മൂന്ന് പട്ടാളക്കാരെ വിളിച്ചു, നമ്മളെ പുയ്യാപ്പിളല്ലേ, മൂപ്പരിക്ക് കയ്യൊന്നും ഇല്ലാത്തല്ലേ, അതുകൊണ്ട് കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് കൊണ്ടാറു. അങ്ങനെ പട്ടാളക്കാര് ജയിലിലേക്ക് പോയി. ജയിലിൽ പോ മൂപ്പര് ആറുമാസമായി ഖുർആൻ കൈയോട് കൂട്ടിട്ട്, എന്തുകൊണ്ട്? കൈ ഇല്ലാത്തോണ്ട്. നമ്മളെത്രയായി, നമ്മൾ ഈ റമദാന്റെ തൊട്ടിട്ടുണ്ടാവും. റമദാൻ കഴിഞ്ഞിട്ട് ചില ആള് കൂട്ടി വെച്ചിട്ടുണ്ട്, അടുത്ത റമദാന്റെ ഇൻഷാല്ലാ അടുത്ത റമദാന്റെ ഞാനുണ്ടെന്ന് കാണാന്നിട്ട് അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ചില ആള് ഖുർആൻ. ഖുർആൻ ഇപ്പൊ ചൂരിദാറിലടിച്ച ടൈമുണ്ട്, ചൂരിദാറിന്റെ ഖുർആൻ കേട്ടിട്ടുണ്ട്. ഒരു കവറിലിട്ടിട്ട് മുറുക്കിക്കെട്ടല, അറിയാണ്ട് ഇത് പുറത്ത് വന്നിട്ട് എടുത്തിട്ട് ഓതിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് മുറുക്കി കെട്ടിട്ട് തട്ടുമ്പുറത്ത് വെച്ച കുറെ മനുഷ്യന്മാരുണ്ട് അവിടെ ഉണ്ട്. ആ ഇടക്കിടക്ക് ഒന്ന് എടുത്തോ. എന്നിട്ട് മഹ്മൂദ് അൽ ഖഫന്തി രാജാവ്, ആ മനുഷ്യൻ ഈ മുസാഫ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് കിബിലൊക്കെ തിരിഞ്ഞ് ഖുർആൻ ഓതാ. ഇവര് ബാക്ക് വാതിൽ തുറന്ന് വന്നു, ജയിലിൽ തുറന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കൊറേ ആൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ വന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ, ഇങ്ങനെ അടുത്ത് കൊറേ ആൾ ഉറക്കം പോയില്ലേ, ഞെട്ടിപ്പോയ ആളല്ലോ. കൊറേ ആള് തുള്ളിയില്ലേ, അതല്ലതാ. കൊറേ ആള് മുമ്പിൽ ഇരുന്നിട്ട് ഇയാള് പറയുന്നല്ല ശരി തന്നെ, ശരി തന്നെ എന്ന് പറയുന്നതാണ്. അവരൊന്ന് ശരിയാക്കല് ശരിയാ. ഇയാള് വന്നിട്ട് കൈ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം ബാക്കിലുള്ള അവര് പേടിച്ചിട്ട് പിന്നോടി രാജാവിന്റെ അടുത്ത് പോയി. രാജാവേ കൈ, കൈ രാജാവിന്റെ കൈയുണ്ട്, ആ പ്രശ്നമില്ല. എന്താ കൈക്കുണ്ട്? എന്താ പ്രശ്നം? നിങ്ങൾക്കല്ല, നമ്മളെ കള്ളന് കൈ. എന്താ പറയണത്? നിങ്ങളെ പുയ്യാപ്പിള്ളയിലെ ആ മൂപ്പർക്ക് കൈ വളെ കയ്യൊന്നുണ്ട, കൈ വെട്ടി മുറിച്ചതല്ലേ. എല്ലാരോടും ചോദിച്ചു കയ്യണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു കയ്യണ്ടിട്ടില്ല, ഇവന്റെ ഒച്ചക്ക് നമ്മൾ ഓടിയതാ. അപ്പൊ രാജാ പറഞ്ഞു എന്താണ് സംഭവം? രാജാവേ കൈയുണ്ട്. അപ്പൊ പറഞ്ഞു കയ്യായിരിക്കൂല, കാല് കണ്ടതായിരിക്കും. നീ ഉണ്ടാക്കടാ കാല ആരെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുസാഫ് എടുത്ത് നോക്കുക, കാലിന്റെ മേലെ കൈ തന്നെ ഞാൻ കണ്ടത്. രാജാവ് ഒരു കാര്യം, ആ കൈ വെട്ടി അവനെ വിളിച്ചിട്ടോ, കൈ വെട്ടി ആരാച്ചാരം വിളിച്ചോണ്ടത്. അയാളോട് പറഞ്ഞു നമ്മളെ പുയ്യാപ്പിളക്ക് കൈ വെട്ടിയല്ലേ, അതെ കൈയുണ്ട്. നിപം പറയുന്നു ഞാനൊന്ന് വെട്ടിട്ട് കുഴിച്ചിട്ടതാണ് പറഞ്ഞത്. കൊയപ്പായപ്പോ രാജാ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാം. കൈ ഉണ്ടെങ്കിൽ കൈ വെട്ടി ആരാച്ചാരം നിന്റെ കൈ ഞാൻ വിട്ടു, കൈയില്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഉൽമാലാക്കി ഹം കൈന്റെ കൈ ഞാൻ വിട്ടു. അപ്പൊ ഇവർക്ക് ഉണ്ടാക്കും സംശയമായി, കൈയുണ്ടാ? മറ്റാക്ക് ചിന്ത വന്ന് പല്ലിക്ക് പാല് മുളക്കും പോലെ മുളച്ച. ഇയാൾക്ക് ചിന്ത കാല് കണ്ടിട്ട് കൈ ഞാൻ തോന്നിപ്പോയാ. അപ്പൊ ബാക്കിയുള്ളവര് മന്തിക്കോ ചൊറിഞ്ഞോ ആരെയും ഒരാളെ കൈ ഉറപ്പായി തോന്നി. ഇവരെല്ലാം കൂടി ജയിലിന്റെ അടുത്ത് വന്നു. ജയിലിന്റെ അടുത്ത് വന്നിട്ട് രാജാവ് വിളിച്ചു, രാജാവ് വിളിച്ചപ്പോ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മഹ്മൂദ് അൽ ഖഫന്തി ഒന്ന് തിരിഞ്ഞോക്കി. ആ മുഖം കണ്ട് രാജാവ് ഞെട്ടി, ഏ ഇത് മഹാരാജ മഹ്മൂദ് അൽ ഖഫന്തി അല്ലേ ഇവരും അഫന്തിയാ എങ്ങനെ ഹബ്സിന്നകം വന്നു രാജൻ നോക്കയാ. അജബുകൾ അനവധി കൂടുന്നേ, അത്ഭുതമാലുര ചെയ്യുന്നേ, ആരംഭത്താൽ ഓതുന്നേ ആ കഥ കൊല്ലും ചൊല്ലുന്നേ. അജബുകൾ അനവധി കൂടുന്നേ, അത്ഭുതമാലുര ചെയ്യുന്നേ, ആരംഭത്താൽ ഓതുന്നേ ആ കഥ കൊല്ലും ചൊല്ലുന്നേ. മനമതിൽ ചിന്ത വളരുകയായി ഇവരും അഫന്തിയായി എങ്ങനെ ഹബ്സിന്നകം വന്നു രാജൻ നോക്കയാ. രാജാവ് അത്ഭുതത്തോട് ചിന്തു, മഹാരാജ മഹ്മൂദ് അല്ലേ കള്ളനിവിടെ കള്ളനിവിടെ. അവർ പറഞ്ഞു പിന്നെ കള്ളേ ഒരു പിന്നെ കള്ളെ അഫന്തി കള്ളെ പിടിച്ച് കൈപെട്ടി കള്ളെ. രാജാവ് പറഞ്ഞു ഈ മനുഷ്യനെ നിങ്ങൾ കള്ളനോട്ട് കൈവെട്ടിയത്. മഹാരാജാവെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാൻ കള്ളനല്ല മഹ്മൂദ് അൽ ഖഫന്തിയാണ്. മഹ്മൂദ് അൽ ഖഫന്തി പറഞ്ഞു കള്ള ഞാൻ അങ്ങനെ 10,000 പ്രാവശ്യം പറഞ്ഞത്. പറയാതിരിക്കാൻ ഒരുത്തൻ ഷർട്ട് ഊരിയിട്ട് എന്റെ വായിൽ ഫിറ്റാക്കി. അപ്പൊ പറഞ്ഞു അതാരാ അതാരാന്ന് വെച്ചു. അപ്പൊ ഈ ഷർട്ട് ഊരി ഫിറ്റാക്കിയൊക്കെ ബേക്കുന്ന രാജാവിനോട് മഹ്മൂദ് അൽ ഖഫന്തി പറഞ്ഞു ഞാൻ എന്തിനാ അവനെ പറയണം. അവരൊരു ചെറിയ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ മഹ്മൂദ് അൽ ഖഫന്തി എന്ന് പറയാതിരിക്കാൻ വായിൽ തൊഴുതിരിക്കാൻ തെറ്റ് അവൻ ചെയ്തിട്ടുള്ളൂ. അല്ല കഴിവില്ലാതെ നീയല്ലേ ചെയ്തത്. കള്ളനാണെന്ന് തെളിഞ്ഞോ, തൊണ്ടി മുതൽ പൊടിച്ചോ. ഇനി ആണെങ്കിൽ തന്നെ ഒരു കയ്യിലോട്ടുണ്ട്, രണ്ട് കയ്യും പെട്ടെന്ന് ഇസ്ലാം പറഞ്ഞു ഒന്നിച്ചിട്ട് അതില്ലല്ലോ. അപ്പൊ നീയല്ല അവനേക്കാൾ വലിയ തെറ്റിയത്. അത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു രാജാവ് എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. മഹ്മൂദ് അൽ ഖഫന്തി പറഞ്ഞു പൊറുക്കാനും ക്ഷമിക്കാനും ഞാനാരാ? ഞാൻ എന്റെ റബ്ബിനോട് തെറ്റ് ചെയ്തപ്പോഴും നിങ്ങളെ കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിച്ചു എന്ന് മാത്രമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ദുആ ചെയ്താൽ മതി. അപ്പൊ രാജാ പറഞ്ഞു നിങ്ങൾ മഹ്മൂദ് അൽ ഖഫന്തിയാണ്, ഞാൻ എന്റെ മകൾ സുഹ്റാനോടൊന്ന് പോയിട്ട് പറഞ്ഞിട്ട് വരാം, അവർക്ക് സന്തോഷമായിക്കോട്ടെ.
ഈ രാജാവിനെ അറിയാ ഓൾ അറിഞ്ഞിട്ട് കളിച്ചു തന്നു. ഉപ്പാക്കറിയില്ല ഓൾ അറിഞ്ഞു കളിച്ചു തന്നു. പാപ ഓടുകയാണ് മകളുടെ അടുത്തേക്ക് സന്തോഷം കൊണ്ട് ഓടിപ്പോയിട്ട് വിളിച്ചു, മോളെ സുഹറാണ്ടേ കിളിയുടെ കടകളാരാഗം കേൾക്കുമ്പോൾ നീലാകാശത്തിൻ്റെ തെളിവായി ചന്ദ്രൻ വിലസുമ്പോ അഴകേറുന്നോളേവ കാഞ്ചനമാല്യം ചൂടിക്കാ സുന്ദര രൂപന മഹമൂദിൻ നിന്റെ ഭർത്താവാരാന്നറിയോ? അവൾ ഇങ്ങോട്ട് പറഞ്ഞു, മഹ്മൂദ് അഫന്ദി അല്ലേ? എനിക്കിതപ്പ മനസ്സിലായി, ബാപ്പ വിചാരിച്ച ബാപ്പ എനിക്ക് ഭ്രാന്തായിട്ടാണ്. സത്യം ചെയ്തത് കൊണ്ട് കാര്യം പറയാൻ മനസ്സിൽ കഷ്മായി, അതുകൊണ്ട് ഞാനൊരു അഭിനയം നടത്തിയതാണ്. ആ പിന്നെന്ത് പറയാനാ, കൊട്ടാര അടിപൊളി സന്തോഷമായി. മഹ്മൂദ് അഫന്ദി രാജാവിനെ കൊണ്ടുവന്ന് ഇരുത്തി നിക്കാഹിന്റെ വേദിയിൽ. ജനങ്ങൾ അത്ഭുതത്തോടെ ഇയാളെ കൈ ഇങ്ങനെ നോക്കുകയാണ്, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ പ്ലാസ്റ്റിക് ആണോ? സംഗതി ഒറിജിനൽ അല്ലേ? ഗതികെട്ട പൊരുത്തം മെല്ലെ പോയി ചോദിച്ചു, അല്ലപ്പകളെ കൈ എങ്ങനെയാ ഞങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ച് മൂപ്പര് പറഞ്ഞു. ഹോട്ടലിൽ വിവരമറിഞ്ഞിട്ട് പാർസൽ വാങ്ങിയത് അവിടെ ഇരിക്കാൻ വയ്യ പറഞ്ഞുതരാറ്. നിക്കാഹലം കഴിഞ്ഞ മൂപ്പര് എഴുന്നേറ്റ് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കൈയും തിരിച്ചു കിട്ടിയ അത്ഭുതമാണ് നിങ്ങൾ കാതോർക്കുന്നതിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എനിക്കറിയാം. എന്നെ അള്ളാഹു എന്നെ ജനിപ്പിക്കും അനുഗ്രഹമായിട്ട് എനിക്ക് രണ്ട് കൈകളും നൽകി. ആ റബ്ബിനോട് ഞാൻ അപരാധം ചെയ്തപ്പോ രണ്ട് കൈകളും വെട്ടിമാറ്റി പടച്ചോൻ എന്നെ പരീക്ഷിച്ചു. എന്നാൽ റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് കരുണ മാത്രം കൊണ്ടുവന്ന പുണ്യനബി എന്നോട് കരുണ കാണിച്ചു. ഇന്നലത്തെ രാത്രി ഞാൻ എന്റെ റസൂലുള്ളാഹി നബി സലാത്തു ചൊല്ലിയപ്പോൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കിനാബിൽ എന്റെ നബി വരികയും എനിക്ക് എന്റെ രണ്ട് കൈകൾ തിരിച്ചു തരികയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കല്യാണ പന്തൽ ഒന്നടകം എഴുന്നേറ്റ് കൊണ്ട് ചൊല്ലേണ്ടി വന്നു. അഹമ്മദെ മുജ്തബ ഏ ഹബീബ ഖുദാ അഹമ്മദെ മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സൽഹബ യാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റൂദാ ശരീഫിൽ നമ്മളെല്ലാ സ്വലാത്തും എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വലാത്ത് ചൊല്ലിയ മുഴുവൻ പേരെയും അള്ളാഹു പുണ്യനബിയുടെ കണ്ണിൽ കാട്ടി കൊടുക്കട്ടെ. ആ തിരു ഷഫായത്തിൽ നാളെ ഈ സ്വലാത്തിൽ മുഴുവൻ പേരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വേദന അറിയുന്ന പടച്ചോന വേദന വളരെ പെട്ടെന്ന് തീർത്ത് തരുമാറാകട്ടെ. അമിൻ റഹ്മത്തി കേറും റഹീം. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി പുണ്യനബിയുടെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നിക്കാഹ് കഴിഞ്ഞു, ഒരു മിനിറ്റ് പോലും താമസിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും കൊണ്ട് മഹ്മൂദ് അഫന്ദി തൻ്റെ വീട്ടിലേക്ക് ഓടി ഉമ്മയെ കാണാൻ. അവിടെ വന്ന് ഡോറിനെ തട്ടി, അവരുടെ മാതാവ് വാതിൽ തുറന്നു. മകനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ ഇതാരാണ്? ഉമ്മ സംഭവങ്ങൾ മുഴുവൻ ഉമ്മയോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞപ്പോഴും പ്രിയപ്പെട്ട മാതാവിന്റെ മാതാവ് മകന്റെ നെഞ്ചിൽ കിടന്നിട്ട് പ്രാർത്ഥിച്ചു, അള്ളാഹുബേ എന്റെ മകനെ നീ അനുഗ്രഹിക്കണേ. അങ്ങനെ സ്വന്തം മകന്റെ നെഞ്ചിൽ കിടന്ന പ്രിയപ്പെട്ട മാതാവ് പിന്നെ കണ്ണു തുറന്നില്ല. നിമിഷങ്ങൾ കടിച്ചിട്ട് ഉമ്മ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോ തന്റെ ഉമ്മയെ നെഞ്ചിൽ നടത്തി മാറ്റി മഹ്മൂദ് അഫന്ദി രാജാവ്. പക്ഷേ പ്രിയപ്പെട്ട മകന്റെ നെഞ്ചത്ത് കിടന്ന് ദിക്റു ചൊല്ലി ആ നല്ല മാതാവ് ഈ രോഗം വിട്ട് വിട പറഞ്ഞിരുന്നു. അത് തനിക്ക് അള്ളാഹു നൽകുന്ന മറ്റൊരു പരീക്ഷണമാണ്, ക്ഷമയും സഹനവുമാണ്. ഇതിന് ഏറ്റവും വലിയ പ്രതിവിധി എന്ന് കൃത്യമായി അറിഞ്ഞ മഹ്മൂദ് അഫന്ദി പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫമ്പട വതരിപ്പിച്ച് മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ച് ജനതയോടൊപ്പം മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. പള്ളിക്കകത്ത് ഉമ്മയുടെ മയ്യത്തിൽ നിസ്കാരം നടത്തി. അവസാനം പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഉമ്മയുടെ മയ്യത്ത് ഉമ്മാക്ക് വേണ്ടി കുഴിക്കപ്പെട്ട കബറിലേക്ക് ഉമ്മയുടെ കടത്തി താഴ്ത്തി കടത്തി കല്ലുകൾ ബാക്കി ദ്വാരങ്ങൾ അടച്ചിട്ട് വേദനയോടെ വിളിച്ചു പറഞ്ഞവരെല്ലാം മൂന്നും കെട്ടി കെട്ടി നിന്നെയും എത്തി നല്ല ബോധമുണ്ടാവണം. ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ല
ഇല്ലാത്ത യാത്ര കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും എത്തി ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര ഉമ്മയുടെ മയ്യത്തിന്റെ മേലെ മണ്ണ് വാരിയിട്ടു അങ്ങനെ തിരികെ നടക്കുമ്പോ തടവറയിൽ വസിച്ച സുൽത്താൻ എന്ന കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഇങ്ങനൊരു മഹാമരണം എന്ന സത്യവും തന്നെ നമ്മുടെ മുന്നിലേക്കും വരാനുണ്ട് എന്ന പരമബോധം നല്ല ബോധം നമ്മളെ കൽപ്പിലും ഉണ്ടാവണം അങ്ങനെ തിരിച്ചു പോകുമ്പോൾ മയ്യത്ത് കട്ടിലിൽ നാട്ടുകാരൻ ചുമലിൽ താങ്ങി കൊണ്ടുപോകുമ്പോൾ കബറിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണം സ്വർഗമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന ഒരു സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള ഒരു നല്ല ദുനിയാവിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തമകന അദാബന്നാർ അമീൻ റഹ്മതുക യാ റഹ്മറാഹിമീൻ ഞാൻ എല്ലാം ചുരുക്കാണ് കാരണം തങ്ങളുടെ ദുആയുണ്ട് ഇവിടെ ഭക്ഷണ വിതരണമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം നിർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ നമ്മുടെ എനിക്ക് കിട്ടുന്ന വേദികൾ നിങ്ങൾക്കും പ്രാർത്ഥിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് അതുപോലെ തങ്ങന്മാർക്ക് അതുപോലെ ഇവിടെ സന്നിഹിതരായ മുഴുവൻ എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാകുന്നു. വാഹൃദവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.